യൗവനക്കാർ കർത്താവ് യൗവനത്തിൽ തന്നെ കർത്താവിന് അറിയുമ്പോൾ ഉണ്ടാകുന്ന സമൂഹത്തിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് കുടുംബത്തിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ് വളരെ റാഡിക്കലാണ് പ്രായമായവർ കുടുംബമുള്ളവർ അവർക്ക് മക്കളുള്ളവർ അവരുടെ കൺസേൺസ് ഒത്തിരി ഉണ്ട് വീട് വെക്കണം പിള്ളേരെ പെക്കെട്ടിക്കണം ജോലി വാങ്ങിച്ചു കൊടുക്കണം പഠിപ്പിക്കണം അതിനു വേണ്ടി സമ്പാദിക്കണം ഇങ്ങനെ പല പദ്ധതികളുണ്ട് പ്രായം അവന്തോറി പദ്ധതികൾ ഉണ്ടായി ഉണ്ടായി വരും എന്നാൽ യൗവനത്തിൽ ഒരു പദ്ധതിയും ഇല്ലാത്തപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതിരിക്കുന്ന സമയത്ത് കർത്താവിനെ അറിയുമ്പോഴാണ് റാഡിക്കൽസ് ഉണ്ടാകുന്നത് ലോകത്തിലെല്ലായിടത്തും ക്രിസ്ത്യാനിറ്റി വളർന്നത് യൗവനക്കാരിലൂടെയാണ് നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ മിഷണറിമാരും ടീച്ചേഴ്സും എല്ലാം വളരെ യൗവനകാലത്ത് കർത്താവിനെ അറിഞ്ഞവരാണ് വളരെ അപൂർവമായിട്ട് മാത്രമാണ് പ്രായമായ ആളുകൾ ഒരു റാഡിക്കൽ വ്യത്യാസം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ചർച്ചിലെ പത്തോളം മിഷണറിമാരുണ്ട് ഈ പത്ത് മിഷണറിമാരും മിഷണറിമാരായി മാറി ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വയസ്സിലാണ് അവർ പലരും വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിലൊന്നുമല്ല വളരെ ബുദ്ധിമുട്ടുള്ള ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ആവശ്യത്തിന് ആഹാരം പോലും ഇല്ലാത്ത ഏത് സമയത്തും ജീവൻ നഷ്ടപ്പെടാവുന്ന യുദ്ധം നടക്കുന്ന പല പല രാജ്യങ്ങളിലാണ് ഞാൻ ഇന്നലെ ഒരാളോട് സംസാരിച്ച മിഷണർമാർ ഒരാളോട് സംസാരിച്ച അവർ പറഞ്ഞത് തിരിച്ച് ഇന്ത്യയിലോട്ട് എന്നൊന്നും അറിയത്തില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രായം ഇരുപത്തേഴ് വയസ്സാണ് യൗവനക്കാർ കർത്താവിനെ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് അതുപോലെ പത്തോളം പേർ ഞങ്ങളുടെ ചർച്ചിലുണ്ട് ഒരു അമേരിക്കക്കാരി മിഷണറി അദ്ദേഹം കൊറിയൻ ഡിസെൻ്റൻ്റ് കൊറിയൻ ഡിസന്റാണ് കൊറിയൻ ഒറിജിൻ അമേരിക്കൻ സിറ്റിസൺ ഒരു സൗദി അറേബ്യയിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുവാൻ അപ്പോൾ അവർക്ക് കർത്താവിൻ്റെ ഒരു വെളിച്ചമുണ്ടായി അഫ്ഗാനിസ്ഥാനിൽ സുശേഷ വിലയ്ക്ക് പോകണം അതായത് മിഷണറി ആയിട്ട് പോകണം എന്നുള്ളതായിരുന്നത് അഫ്ഗാനിസ്ഥാനിൽ മിഷണറി ആയിട്ട് പോകുക എന്ന് പറയുന്നത് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു എനിക്കാ വിളിയില്ല എന്ന് പറഞ്ഞു പത്തു വർഷം ആ സഹോദരി കാത്തിരുന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അവസാനം പത്തു വർഷമായപ്പോൾ ഭർത്താവ് പറഞ്ഞു ഞാനും വരുന്നു അവർ ജോലി രാജിവെച്ച് അഫ്ഗാനിസ്ഥാനിലെ മിഷണറി ആയിട്ട് പോയി രണ്ടുപേരും അവിടെ പോയി ഫസ്റ്റ് വീക്ക് ഈ ഭർത്താവ് വെളിയിൽ നിൽക്കുമ്പോൾ അജ്ഞാതരുടെ വെടിയേറ്റ് അദ്ദേഹം മരിച്ചുപോയി ആ ലേഡി വർഷങ്ങളോളം അഫ്ഗാനിസ്ഥാനിൽ ഒരു ആയിട്ട് വർക്ക് ചെയ്തു മുസ്ലിങ്ങളിടയിൽ വർക്ക് ചെയ്തു ഇങ്ങനെ അനേകം മിഷണറിമാർ ഒരു കാലത്ത് നമ്മളൊരു മിഷണറി കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അനേകം മിഷണറിമാർ യൂറോപ്പിൽ നിന്ന് വരുമായിരുന്നു പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ മിഷണറിമാർ വന്നിട്ടുള്ളത് യൂറോപ്പിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ ഇംഗ്ലണ്ടിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഡെൻമാർക്കിൽ നിന്നും ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ ഇന്നിവിടെ ഒന്നും ക്രിസ്ത്യാനിറ്റി ഇല്ല എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇരുന്നൂറ് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ മിഷണറിമാർ വരുന്നത് സിറ്റി സ്റ്റഡിനെ പോലുള്ള ആൾക്കാര് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കാരനായിരുന്നു സിറ്റി സ്റ്റഡി ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് സിറ്റി സ്റ്റഡിനെ കുറിച്ച് അദ്ദേഹം ഒരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു വലിയൊരു മുതലാളിയായിരുന്നു വലിയ പണക്കാരനായ വലിയ ഭൂസ്വത്തുക്കൾ ഒരു മനുഷ്യനായിരുന്നു എല്ലാം വിട്ട് സുശ്രഷയിലേക്ക് ഇറങ്ങി ഇംഗ്ലണ്ടുകാരനാണ് അമേരിക്കയിൽ ജോനാഥൻ എഡ്വേർഡ്സ് എന്ന് പറയുന്ന ഒരു ആളാണ് ആധുനിക കാലത്ത് ആദ്യത്തെ മിഷണറി എന്ന് പറയുന്നത് അദ്ദേഹം റെഡ് ഇന്ത്യൻസിന്റെ ഇടയില് മിഷണറിയായിരുന്നു അങ്ങനെ അനേകം മിഷണറിമാരുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണ് അമേരിക്കയിൽ നിന്ന് മിഷണറിമാർ വരാൻ തുടങ്ങിയത് പ്രത്യേകിച്ച് ബാപ്റ്റിസ്റ്റ് ആൻഡ് പെൻഡ കോസ്റ്റൽ മിഷണറീസ് അമേരിക്കയിൽ നിന്ന് അതുവരെ യൂറോപ്പായിരുന്നു ഈ മിഷണറിമാരെ മുഴുവൻ നിയന്ത്രിച്ചു മുഴുവൻ മിഷണറിമാർ യൂറോപ്പിൽ നിന്നായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരം കഴിഞ്ഞ ശേഷം ഈ മിഷണറിമാർ മുഴുവൻ അമേരിക്കയിൽ നിന്നായി നമ്മുടെ നാട്ടിലൊക്കെ പെൻഡക്കോസൽ മിഷണറിമാരായിട്ട് വന്ന റോബർട്ട് കുക്ക് മേരി ചാപ്മാൻ ഇവരെല്ലാം അമേരിക്കക്കാര് ഇന്ന് അമേരിക്കയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ ഒരൊറ്റ മിഷണറി പോലും നമ്മുടെ നാട്ടിലേക്ക് വരുന്നില്ല എന്ന് മാത്രമല്ല പൊതുവെ ലോകത്തിലേക്ക് എവിടെ നോക്കിയാലും ഈ നാട്ടിൽ നിന്ന് മിഷണറിമാർ പോകുന്നത് വളരെ കുറവാണ് അമേരിക്കയിൽ കുറച്ച് ക്രിസ്ത്യാനിറ്റി ബാക്കിയുണ്ട് എന്നാൽ ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം ക്രിസ്ത്യാനിറ്റി ഏതാണ്ട് ഒരു ആക്ടീവ് പ്രാക്ടീസിങ് റിലീജിയല്ലാതായി മാറിയിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ സ്ഥിതി വളരെ മോശമാണ് കേരളത്തിൽ രണ്ട് ഗുരുതരമായ പ്രതിസന്ധിയാണ് കർത്താവിൻ്റെ സഭ അഭിമുഖീകരിക്കുന്നത് ഒന്ന് യൗവനക്കാരുടെ മൈഗ്രേഷൻ ടു അതർ കൺട്രീസ് അതായത് മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ യൗവനക്കാർ കടന്നു പോകുന്നതാണ് ഞാൻ ഐ പി സിയുടെ ഒരു ചർച്ചിൽ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു ചർച്ച ചെന്നപ്പോൾ അവിടെ വലിയ ചർച്ചയാണ് പക്ഷേ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ചർച്ചിലുള്ളൂ എല്ലാം പ്രായമായവരാ ഞാനത് അവിടുത്തെ പാസ്വോഡ് ചോദിച്ചു ഇനി ഗ്രൂപ്പൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കി രണ്ടു മൂന്നും ചർച്ച ആയി പോയതാണോ ഇപ്പോഴെ നല്ലല്ല എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ഇപ്പം വിദേശത്താണ് ഈ അപ്പച്ചന്മാർ മാത്രമേ ഇവിടെ ഉള്ളൂ ഒരു ഇരുപത് വർഷം കൂടെ കഴിഞ്ഞാൽ അപ്പച്ചന്മാരാരും കാണുന്നില്ല ചർച്ച ഇങ്ങനെ കെട്ടിടമായിട്ട് കിടക്കും അങ്ങനെ അനേകം കെട്ടിടങ്ങൾ ഈ ആളുകളെല്ലാം ഇവിടെ നിന്ന് പോവുക എങ്ങോട്ടെ പോകുന്ന അറിയോ കർത്താവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്കല്ല മാമോൻ കൂടുതലുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് ഗോയിങ് ഇൻ സെർച്ച് ഓഫ് മാമോൻ ഒരു ജനറേഷൻ മുഴുവൻ അത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ് പോകുന്നത് വേറെ ആർക്കും അത്രയും മാമോനോട് സ്നേഹമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മാമോൻ എന്ന് പറഞ്ഞാൽ ആരാ മനസ്സിലായേ ഇപ്പൊ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മിഷണറിമാരെ വിടുന്നത് അമേരിക്കയുമല്ല യൂറോപ്പുമല്ല ചൈനയും കൊറിയയുമാണ് ചൈനയിലെ ക്രിസ്ത്യാനിറ്റി ഹിഡൻ ആണ് ആർക്കും അറിയത്തില്ല ബൈബിളായിട്ട് വെളിയിൽ കണ്ടാൽ പിടിച്ചകത്തിടും പക്ഷേ ചൈനയിൽ അണ്ടർഗ്രൗണ്ട് ചർച്ചകൾ ഭയങ്കര പവർഫുള്ളാണ് ഏറ്റവും കൂടുതൽ ഈവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ഉള്ള രാജ്യമാണ് ചൈന ചൈന ഒരു ദിവസം അമേ ഈ ഒരു സിൽക്ക് റോഡ് എന്ന് പറഞ്ഞ റോഡ് പണിയാൻ തീരുമാനിക്കുകയാണ് യൂറോപ്പിലേക്ക് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലൂടെ ഈ ചൈനീസ് അണ്ടർഗ്രൗണ്ട് ചർച്ചുകളിൽ നിന്ന് ആളുകൾ അയ്യായിരത്തോളം പതിനായിരത്തോളം പതിനായിരക്കണക്കിന് മിഷണറിമാരാണ് ഈ പണി പണിയാൻ വേണ്ടി എന്താ റോഡ് പണിക്കാരായിട്ട് പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും കയറുന്നത് അവർ പകൽ റോഡ് പണിയും വൈകിട്ട് വില്ലേജുകളിലൂടെ നടക്കും ഈ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് ഏറ്റവും രസകരമായ കാര്യം എവിടെയാണോ ക്രിസ്ത്യാനിറ്റിക്ക് ഗവൺമെൻറ് അനുകൂലമായിട്ടുള്ളത് എവിടെയാണോ ഇഷ്ടം പോലെ പണമുള്ളത് എവിടെയാണോ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുന്നത് അവിടെ ഇത് തളർന്നു തളർന്നു പോവുകയും എവിടെയാണോ പീഡിപ്പിക്കപ്പെടുന്നത് സ്വാതന്ത്ര്യമില്ലാത്തത് അവിടെയല്ല ഈ ക്രിസ്ത്യാനിറ്റി ഭയങ്കരമായിട്ട് വളരുകയും ചെയ്തു അന്ന് മുതൽ ഇന്നു വരെ അങ്ങനെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിറ്റി വളരുന്ന ഇറാൻ പോലെയുള്ള ഇൻഡോനേഷ്യ ഇറാൻ പോലെയുള്ള ഒട്ടും സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങളിലാണ് ഒൻപത് അറബികളോട് സുച്വേഷൻ പറയുമ്പോൾ ഒരാൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് കണക്ക് അവർ മടുത്തു യുദ്ധവും രക്തച്ചൊരിച്ചിലുമായിട്ട് ഒരു കാലത്ത് ക്രിസ്ത്യാനികളായിരുന്നവർ ഇന്ന് അല്ലാതായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പീഡിപ്പിക്കപ്പെട പീഡിപ്പിക്കപ്പെടുന്ന ഒരിടയിൽ നിന്നൊരു ജനതയെ ഉയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഒരേ സമയത്ത് നമുക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ സാധ്യമല്ല കർത്താവിനെ നിങ്ങൾ സ്വീകരിച്ചാൽ കർത്താവിനെ മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ കാരണം കർത്താവ് അങ്ങനെ ഒരാളാണ് ആ കർത്താവ് നമ്മളെ പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ വേറെ ഒന്നും വേണമെന്ന് നമുക്ക് തോന്നുന്നില്ല അതാണ് എനിക്ക് സംഭവിച്ചത് എനിക്ക് പത്തൊമ്പത് വയസ്സുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഇന്ന് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിക്ക് ശരിക്കും ഒരു യൂത്ത്സിനിടയിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എ ഫെയ്ത്ത് ക്രൈസിസ് എന്നാണ് എൻ്റെ മനസ്സിൽ വരുന്നത് ഫെയ്ത്ത് ക്രൈസിസ് ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ വിശ്വസിച്ചിട്ട് എനിക്ക് എന്ത് ലാഭം വാട്ട് ഡു ഐ ഗെറ്റ് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് പ്രാർത്ഥിക്ക് യേശുപ്പച്ച സഹായിക്കും പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെല്ലാം കിട്ടുന്നില്ല കാരണം പ്രാർത്ഥിക്കാത്ത ആൾക്കാർ ഒന്നാം റാങ്ക് കൊണ്ടുപോകുന്നു പ്രാർത്ഥിക്കാത്ത ആൾക്കാർക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടുന്നു നിരീശ്വരവാദികൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞവർ നിന്ദിച്ചവരൊക്കെ ജീവിതത്തിൽ ജയിക്കുകയും ഇഷ്ടം പോലെ മാർക്ക് വാങ്ങിക്കുകയും ചെയ്യുന്നു അപ്പം യൗവനക്കാരുടെ ഒരു ചോദ്യം ഉണ്ടാവുകയാണ് ശരിക്കും പ്രെയർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ കഷ്ടപ്പെട്ട് ക്രിസ്ത്യാനിയായിരുന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം അവിടെ കേൾക്കുന്നുണ്ടോ കാരണം അങ്ങനെ കേൾക്കുമായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും പണക്കാരൻ നമ്മളായിരിക്കേണ്ടതായിരുന്നു കാരണം അത്രയും പ്രാർത്ഥനയുടെ കണക്ക് വെച്ച് നോക്കിയാൽ ഒരു രോഗവും നമ്മളെ ബാധിക്കരുതായിരുന്നു ഏറ്റവും വിദ്യാഭ്യാസമുള്ളവരും ഏത് പരീക്ഷയ്ക്ക് റാങ്ക് കിട്ടുന്നവരും പ്രാർത്ഥനയുടെ ബലം കൊണ്ട് നമ്മളാകേണ്ടതായിരുന്നു പക്ഷേ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴും റിസൾട്ട് വരുമ്പം നമ്മൾ കഷ്ടിച്ചപ്പുറത്ത് ചാടി കർത്താവ് പാസ്സാക്കി എന്ന് നമ്മൾ പറയുന്നു എന്നാൽ കർത്താവിന് നിന്നിക്കുന്നവർ നമ്മളെക്കാൾ മുകളിൽ മാർക്ക് മേടിച്ചിരിക്കുന്നു അപ്പോൾ പതുക്കെ പതുക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പല മക്കൾക്കും പ്രാർത്ഥന വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് പക്ഷേ വീട്ടിൽ ദീർഘമായ പ്രാർത്ഥനകളുണ്ട് ചില മാതാപിതാക്കൾ പ്രാർത്ഥിച്ച് തുടങ്ങിയാൽ പിന്നെ തീരയല്ല പിള്ളേരെ ഐ പി എല്ലും കട്ട് ചെയ്ത് ഈ പ്രാർത്ഥനയുടെ മുമ്പിലിരുന്ന് ഇത് തീരാതെ ആവുമ്പോൾ നാട്ടുകാരെ വിളിച്ച് ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം പതുക്കെ പതുക്കെ ഈ പ്രാർത്ഥനയോട് ഒരു മടുപ്പ് ഈ പിള്ളേരുടെ ഉള്ളിലുണ്ടാവും ഓ ഇവർ പ്രാർത്ഥിക്കുക എത്ര നേരമാ എന്ന് ചിന്തിക്കുന്ന എത്ര കുട്ടികളോട് ഉണ്ടെന്നറിയത്തില്ല പക്ഷേ നമ്മുടെ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ചർച്ചുകളിലെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരമ്മാമ്മ സ്പിരിച്വാലിറ്റി ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് ഒരിത്തിരി പ്രായമായ ഒരു അമ്മച്ചിയുടെ സ്പിരിച്വാലിറ്റിയാണ് നമ്മുടെ ചർച്ചിലുള്ളത് നമ്മുടെ ചർച്ച ഈ ചർച്ച എനിക്കറിയില്ല പൊതുവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ കുറിച്ചുള്ള ഉത്കണ്ഠ എന്തായി തീരവർക്ക് ജോലി കിട്ടുമോ നല്ല കല്യാണം നടക്കുമോ അതൊക്കെ നടക്കും നിങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും എന്ന് ഇവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രസംഗങ്ങൾ മുഴുവൻ വരുന്നത് അതുകൊണ്ട് ഈ കുട്ടികൾക്ക് പാടാൻ അറിയത്തില്ലെങ്കിൽ അല്ലെങ്കിൽ മ്യൂസിക് ഇൻസ്ട്രുമെൻസ് പ്ലേ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അവർക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ചുമ വന്നിരിക്കുന്നു പണ്ട് കാനവശം പറഞ്ഞ പോലെ വന്നോണം ഇരുന്നോണം കണ്ടോണം പൊക്കോണം എന്ന് പറയുന്ന പോലെ അത്രയും പരിപാടിയേ പിള്ളേർക്കുള്ളു പിന്നെ എന്ത് ചെയ്യാനാ പ്രാർത്ഥിക്കുന്നൊക്കെ അമ്മച്ചിമാർ പ്രസംഗിക്കുന്ന പാസ്റ്റർ പിന്നെ ചില ചില കാര്യങ്ങൾ തീരുമാനിക്കുന്ന ചില കാരണന്മാർ ഇത്തിരി വിവരമൊക്കെ ഉള്ളവർ ഒത്തിരി പ്രായമൊക്കെ ഇത്തിരി പെൻച്ചുരുട്ടിയൊക്കെ ഉള്ളവർ ഞങ്ങളുടെ വന്നിരിക്കുന്നു പോന്നു പ്രസംഗം എന്താണ് കഴിഞ്ഞ ഒരു ഒരു ആറു മാസം മുമ്പ് കേട്ട പ്രസംഗം എന്തേലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എട്ട് മാസം മുമ്പ് കേട്ടോ ഓർമ്മയുണ്ടോ അപ്പൊ എന്താ ഇതിനൊരു പരിഹാരം എന്താണ് നമുക്ക് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നത് പ്രിയ സഹോദരങ്ങളെ ഏതൊരു കാലഘട്ടത്തിലും ഏതൊരു വിശ്വാസത്തിനും ഒരു തത്വചിന്താപരമായ ഒരു അടിസ്ഥാനമുണ്ട് നിങ്ങൾ ഇങ്ങനത്തെ വാക്കുകൾ ഇട്ട് പേടിക്കേണ്ട ഇത് വളരെ ലളിതമായൊരു കാര്യമാണ് ഞാൻ വിശ്വാസി വരുന്നതിന് ഒരു മാസം മുമ്പ് ഞാൻ സി എം എസ് കോളേജിൽ ബി എസ് സി ഫിസിക്സ് രണ്ടാം വർഷം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഏതാനും ആളുകളെ ഏതാനും പിള്ളേരെ ഒരു മൂന്നാല് പിള്ളേരെ ഞങ്ങളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടാം വർഷ വിദ്യാർത്ഥികളാണ് ഇത് മൂന്നാം വർഷ വിദ്യാർത്ഥികൾ പോകേണ്ട പ്രോഗ്രാമാണ് പക്ഷേ അവർക്ക് മുഴുവൻ സപ്ലിമെൻ്ററി ആയതുകൊണ്ട് അവരെ വിടുന്നില്ല അതിന് പകരം നിങ്ങൾ പോയിക്കോ ഒരു ഫിസിക്സ് കോൺഫറൻസ് നാട്ടക ഗവൺമെൻറ് വഴി നടക്കുന്നുണ്ട് നിങ്ങളോട്ട് പോകാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ രണ്ടും ഒരു മൂന്ന് നാല് പിള്ളേരെ ഈ ഫിസിക്സ് കോൺഫറൻസിന് വേണ്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ ആ സമയത്ത് ഞാനൊരു സെമി നിരീശ്വരവാദിയാണ് ഈ പ്രാർത്ഥനയുടെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ ഒരു യുക്തിയോട് ആലോചിച്ച് നോക്കിയാൽ യുക്തിയോട് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കോവിഡ് വന്നപ്പം പ്രാർത്ഥിച്ചവരും മരിച്ചു പ്രാർത്ഥിക്കാത്തവരും മരിച്ചു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവരും പാസ്സാവുന്നു പ്രാർത്ഥിക്കാത്തവരും പാസ്സാവുന്നു അപ്പോൾ അങ്ങനെ നോക്കി ജലദോഷം വന്നാൽ പ്രാർത്ഥിക്കുമ്പോഴും മാറുന്നു പ്രാർത്ഥിച്ചാൽ ഏഴ് ദിവസം കൊണ്ട് മാറുന്നു മരുന്ന് കഴിച്ചാൽ ഒരാഴ്ച കൊണ്ട് മാറുന്നു ചുമ്മാ കിടന്നുറങ്ങിയാൽ അതും ഒരാഴ്ച കൊണ്ട് മാറുന്നു അപ്പോൾ ശരിക്കും ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നുള്ളൊരു യുക്തി എൻ്റെ ഉള്ളിലും യുക്തിവാദം യുക്തിവാദം ഇല്ലാത്ത ഏതെങ്കിലും ഒരു ജീവിത കാലഘട്ടത്തിൽ യുക്തിവാദത്തിലൂടെ പോകാത്ത ആരുമില്ല എന്നാണ് ശരിക്കും ആൾക്കാർ പറയുന്നത് എപ്പോഴെങ്കിലും ഒരു ചോദ്യം ഉണ്ടോ ഇതൊക്കെ ശരിയാണ് ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് അപ്പം എൻ്റെ ഉള്ളിൽ ദൈവമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കും പക്ഷേ തെളിവൊന്നുമില്ല അത് കിട്ടാൻ വലിയ പ സാധ്യതയും ഇല്ല ദൈവം ഉണ്ടോയെന്നുള്ളൊരു തെളിവ് കിട്ടാൻ വലിയ സാധ്യതയില്ല ഇല്ലാതിരിക്കുന്നതാണ് നമുക്ക് എളുപ്പം എന്നൊരു ചിന്തയിലാണ് ഞാനിരിക്കുന്നത് അപ്പോൾ ചർച്ചയിൽ പോവും ഏ ചർച്ച അന്ന് സി എസ് എ ചർച്ചിൽ ഞാൻ പോകുന്നത് ശരിക്കും ഞാൻ ഓർത്തഡോക്സിലെ ജനിച്ചെങ്കിലും ഓർത്തഡോക്സിലെ വിഗ്രഹാരാധനയോടൊരു വിരോധം തോന്നിയോണ്ട് ഞാൻ സി എസ് ഐ പള്ളിയിൽ പോയി തുടങ്ങിയായിരുന്നു അപ്പോൾ അവിടെ ഒരു പ്രൊഫസർ സംസാരിക്കായിരുന്നു ഒരു പ്രൊഫസർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് പ്രൊഫസർ ആയിരുന്നോ അതോ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി പി ജോയി ആയിരുന്നോ എന്ന് അദ്ദേഹം മാറി റിട്ടയർ ചെയ്തു എനിക്കറിയില്ല ഈ ഇവർ രണ്ടുപേരിലൊരാളാണ് ഞാൻ ആ ആളുടെ മുഖം ശരിക്കും ഓർക്കുന്നില്ല അദ്ദേഹം ഒന്നുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഫിസിക്സ് പഠിച്ച ആളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ സമയത്ത് അദ്ദേഹം ഐ എ എസ് ലഭിച്ച കാലഘട്ടമറ്റമായിരുന്നു ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ ഐസക് ന്യൂട്ടൺ ഉണ്ടായി ഉള്ള പ്രസംഗമാണ് ഐസക് ന്യൂട്ടൺ വന്നിട്ട് പറഞ്ഞു ഒരു മാവയിൽ നിന്ന് മാങ്ങാപ്പഴം നമുക്ക് ആപ്പിളൊന്നും ഇവിടെ ഇല്ലല്ലോ മാങ്ങാപ്പഴം മതി ഒരു മാങ്ങാപ്പുഴം മാവിൽ നിന്ന് നടന്നാൽ അത് താഴോട്ട് വീഴാനുള്ള കാരണം അത് ഭൂമിയുടെ ഗുരുത്വാകർഷണമാണ് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നൊരു വലിയ ഉള്ളതുകൊണ്ടാണ് അത് നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയുന്നു അദ്ദേഹം പറഞ്ഞു ചലന നിയമങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് അറിയാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇതൊക്കെ ചലന നിയമം ഒന്ന് ഓർമ്മയുണ്ടോ ഏ മൂന്ന് എല്ലാവർക്കും അറിയാം

ഈ ജഡത്വത്തെ സംബന്ധിക്കുന്ന നിയമങ്ങൾ ഇതെല്ലാം കണ്ടുപിടിച്ചു ഭൂമിയുടെ കറക്കത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള നിയമങ്ങൾ കണ്ടുപിടിച്ചു ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതിനെ കുറിച്ചുള്ള തത്വങ്ങൾ ഉണ്ടാക്കി സെൻട്രി പെറ്റൽ സെൻട്രി ഫ്യൂഗൽ ഫോഴ്സുകൾ ഇങ്ങനെയുള്ള ശക്തികളെ കുറിച്ചാണ് കണ്ടുപിടിച്ചു ഭയങ്കര പാർട്ടിയായിരുന്നു ഒരു ദിവസം പുള്ളി ഒരു യൂണിവേഴ്സിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ട് ആദ്യത്തെ നാല് ഗ്രഹങ്ങളുടെ പാത വട്ടത്തിൽ വരച്ചു ബാക്കിയുള്ള അഞ്ച് ഗ്രഹങ്ങളുടെ വഴി അന്ന് അന്നൊമ്പതായിരുന്നോ തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ നീളത്തിൽ എലിപ്റ്റിക്കലായിട്ട് വരച്ച് ഈ ഇതുകൊണ്ട് ഒരാളെ കാണിച്ച പുള്ളി ചോദിച്ചു ഇതെന്തിനാ ആദ്യത്തെ നാലെണ്ണത്തിന് വട്ടത്തിലും ബാക്കിയുള്ളതിന് എലിപ്റ്റിക്കലുമായിട്ട് വരച്ച് ഇപ്പം ഹൈസെക്കൻഡിനെന്ത് ചെയ്യുന്ന അറിയുമോ പുള്ളിക്ക് മനസ്സിലായില്ല ഇത് എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ ചെയ്യുന്നത് പുള്ളിക്ക് മനസ്സിലായില്ല അത് അങ്ങനെ സത്യമായിരുന്നു അത് ഇത് ഇതെന്തുകൊണ്ടാണ് കുറച്ചിങ്ങനെ വട്ടത്തിരിക്കുന്ന കുറച്ചിങ്ങനെ എലിപ്റ്റിക്കലായിരിക്കുന്ന പുള്ളിക്ക് മനസ്സിലായില്ല പുള്ളി രാത്രി പോയിരുന്നത് കണ്ടുപിടിച്ചതാണ് ഇന്ന് നിങ്ങൾ പഠിക്കുന്ന കാൽക്കുലസ് ഇതിന് ഉത്തരം കിട്ടാൻ വേണ്ടി അയാളുടെ തലയൊന്നും ആലോചിക്കുന്നു എന്തോ ഒരു ബ്രെയിൻ ആയിരുന്നാലും ഈ മനുഷ്യൻ പറയുകയാണ് ഈ ഐസക് ഐസക്യൂട്ടിന് ഇത് കണ്ടുപിടിച്ചോട് കൂടി ഐസക് ഐസക്യൂട്ടിന്റെ കാലത്തോടു കൂടിയാണ് ശാസ്ത്രം ഭയങ്കരമായിട്ട് വളർന്നത് ഈ ശാസ്ത്രം വളർന്നതിൻ്റെ കൂടെ സ്വതന്ത്ര ചിന്ത ഫ്രീ തോട്ട് അതായത് നമുക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാം ചർച്ച് ചിന്തിക്കുന്ന പോലെ തന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല റോമൻ കാത്തലിക് ചർച്ച് ഭൂമി പരതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പരതാ എന്ന് പറഞ്ഞു ഉരുണ്ടെന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊല്ലും അപ്പം നമുക്ക് ചിന്തിക്കാനുള്ള റൈറ്റ് ഇല്ല എന്നാലും ഈ ശാസ്ത്രം വെളിയിലോട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു ചിന്തിക്കാനുള്ള അവകാശം മനുഷ്യന് ലഭിച്ചു അതിൻ്റെ പുറകെയാണ് ഈ പ്രൊട്ടസ്റ്റൻ്റ് റിഫോർമേഷൻ മുഴുവൻ ഉണ്ടാകുന്നത് ഈ പ്രൊട്ടക്ഷൻ റിഫോർമേഷൻ ഉണ്ടാകുന്നതും ആ പ്രൊട്ടക്ഷൻ റിഫോമേഷൻ്റെ കാലഘട്ടത്താണ് ഐൻസ്റ്റീൻ ഈ ന്യൂട്ടൻ്റെ തത്വങ്ങളെല്ലാം ഉണ്ടാകുന്നത് ആയിരത്തി അറുനൂറ്റി പതിനേഴിലാണ് മാർട്ടിൻ ലൂതർ ഈ നവീകരണ ആശയങ്ങളുമായിട്ട് വരുന്നത് അതായത് ബൈബിൾ മാത്രം കൃപ മാത്രം വചനം മാത്രം വിശ്വാസം മാത്രം എന്നുള്ള തത്വങ്ങളുമായിട്ട് വരുന്നത് ആ സമയത്താണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വളർന്നു വരുന്നത് ഷേക്സ്പിയറിനെ പോലുള്ള ആൾക്കാരുണ്ടാകുന്നത് എലിസബത്ത് നെയ്ജ് എന്ന് പറയും റിനേസെൻസ് ആ സമയത്താണ് ഐസക്യൂട്ട് ഇതെല്ലാം ഒന്നിച്ച വരുന്നത് അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടിൻ്റെ ആ തത്വചിന്തയുമായിട്ട് ഈ വിശ്വാസത്തിന് കണക്ഷൻ ഉണ്ടെന്നുള്ളതാണ് ഓക്കെ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചിന്തിച്ച് 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 ഇല്ലായിരിക്കാം എന്നൊരു ആശയം നിരീശ്വരവാദമുണ്ടായി കാരണം ഈ തത്വങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാം ഇതിന് പുറകിലൊന്നും ദൈവം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടായി ശാസ്ത്രം ദൈവമായിട്ട് മാറി ഈ ശാസ്ത്രം ദൈവമായിട്ട് മാറിയതിൻ്റെ തുടർച്ചയായിട്ടാണ് നമുക്ക് പരിണാമവാദവും നിരീശ്വരവാദവും ഒക്കെ ഉണ്ടായത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ശാസ്ത്രം വളരെയധികം സ്നേഹിച്ചിരുന്ന ആളായിരുന്ന സമയത്ത് പോലും പരിണാമവാദം എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുമായിരുന്നു അതിൻ്റെ കാരണം ഏറ്റവും വലിയ ശുംബത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പരിണാമവാദം ഞാനിത് വിശ്വാസിയായ ശേഷമല്ല അതിനു മുമ്പും നമ്മുടെ ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് നമ്മൾ ഒരു സമുദ്രത്തിൽ ഒരു ജീവൻ്റെ കോശമുണ്ടായാൽ ഒരു കുഞ്ഞു നമ്മളൊരു ജീവൻ്റെ ചെറിയൊരു കോശം വന്ന് സങ്കല്പി ഒരു ഉറുമ്പ് അല്ലെങ്കിൽ സമുദ്രത്തിൽ ഉറുമ്പില്ല അങ്ങനെ ഒരു ചെറിയൊരു സാധനം ഉണ്ടായി അതുണ്ടായതെങ്ങനെയാണെന്നുള്ളത് വിശ്വസിക്കാൻ പിന്നെയും പാടാണ് ഓക്കെ ഉണ്ടായെന്ന് വിചാരിച്ചു ഇത് ചത്തുപോകാനാണോ എളുപ്പം ഓക്കെ എന്നെപ്പോലൊരാൾ അതിനകത്ത് ഉണ്ടായി വരാനാണ് എളുപ്പം അതവിടെ നിൽക്കട്ടെ നിങ്ങൾ റോഡിലോട്ട് ഇറങ്ങുമ്പം ഒരേപോലെ ഗ്രില്ലുള്ള പല വണ്ടികൾ വരുന്നു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പല വലുപ്പത്തിലുള്ള വണ്ടികളാണ് ഒരേ കമ്പനിയുടെ വണ്ടികളാണ് ശരിയല്ലേ ഈ ബി എം ഡബ്ല്യൂടെ ഗ്രില്ല് രണ്ടും രണ്ട് മൂക്ക് മൂക്കെന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പത്തിൽ അതിന് രണ്ട് ഗ്രില്ല് സെപ്പറേറ്റ് ആ ബി എം ഡബ്ല്യൂ എന്ന് പറയല്ലേ അല്ലേ അപ്പോൾ ഒരേപോലെ ഇരുന്നാൽ നമ്മൾ എന്തായിരിക്കും പറയുന്നത് ഒരു കമ്പനിയിൽ ഉണ്ടാക്കിയത് ശരിയാണോ ശാസ്ത്രം എന്താ പറയുന്ന അറിയാ ഒരേപോലെ ഇരുന്നാൽ ഒന്ന് മറ്റൊന്നിൽ നിന്ന് ഉണ്ടായതാന്ന് പറയുന്നു നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നട്ടിലും കുരങ്ങന്റെ നട്ടിൽ ഒരുപോലെ ഇരുന്നാൽ നമുക്ക് ഇത്രയും പറഞ്ഞാൽ മതി ഒരാളെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ മതി അല്ലേ പക്ഷെ അവര് പറയുന്ന ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഉണ്ടായത് ഏത് പറയുന്നത് എളുപ്പം ഏത് പറയുന്നത് എളുപ്പം ഇരുന്നാൽ അപ്പൊ ഈ സദൃശം വെച്ചോണ്ടാണ് ഇവർ പറയുന്നത് ഒന്ന് ഒന്നിൽ നിന്നുണ്ടായതാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അത് അതിനെ കണ്ടാലും ഇതിനെ കണ്ടാലും ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഒന്നിൽ നിന്ന് പറയണമെങ്കിൽ അതിനകത്ത് ഇത്തിരി പിന്നെ ഒരു കാര്യമുണ്ട് ഇവർക്കല്ല ഈ ചർച്ചിനോട് ഭയങ്കരമായ വിരോധമായിരുന്നു അതുകൊണ്ടും കൂടെയാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ നിരീശ്വരവാദം പരിണാമവാദം ഇങ്ങനെയുള്ള പല വാദങ്ങളുണ്ടായി ശരിയല്ലേ ഞാൻ പറയുന്നത് അങ്ങനെ മനുഷ്യൻ ദൈവമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം ഈ പ്രൊഫസർ പറയുന്ന കേട്ടോ ദൈവം പറഞ്ഞു അന്ധകാരം വ്യാപിക്കട്ടെ ഉടനെ ആൽബർട്ട് ഐൻസനുണ്ടായി പുള്ളി പറയുന്ന പുള്ളിയുടെ പ്രസംഗമാണ് ആൽബർട്ട് ഐൻസിനും ഉണ്ടായിട്ട് ആൽബർട്ട് ഐൻസിനും പറഞ്ഞു ഗ്രാവിറ്റിയോ ഈ ഭൂമി സൂര്യനു ചുറ്റും വിട്ടു പോകാതെ അവിടെ തന്നെ നിൽക്കാനുള്ള കാരണം ഗ്രാവിറ്റിയൊന്നുമല്ല ഗ്രാവിറ്റേഷണൽ വേവ്സേ ഉള്ളൂ ഈ ഗ്രാവിറ്റേഷനൽ വേവ്സ് എന്ന് ഒരു വലിയ കുളത്തിലൊരു കല്ല് വീഴുമ്പം ഓളങ്ങൾ ഉണ്ടാകുന്ന പോലെ ഈ സൂര്യനെന്ന് പറയുന്ന വലിയൊരു മാസ് ഈ സ്പേസിലേക്ക് വരുമ്പോൾ അതിന് ചുറ്റും ഉണ്ടാകുന്ന വേവ്സാണ് ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് ഇത് പുള്ളി പറയുക മാത്രമല്ല ഇത് പുള്ളി ഒരു എക്സ്പെരിമെൻറ്റിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ഈ ന്യൂട്ടൺ പറഞ്ഞതൊക്കെ തെറ്റാണെന്നും അത് ഇവിടെ ശരിയാണ് ഈ ത്രീ ഡൈമെൻഷണൽ സ്പേസിൽ ശരിയാണെങ്കിലും അത് അബ്സല്യൂട്ട് ട്രൂത്ത് അല്ല എന്ന് ആവേശികമാണെന്നും ഈ ഈ മനുഷ്യൻ പറഞ്ഞു അതായത് ഒന്നും നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി പിന്നെ അന്ധകാരമായി അപ്പോൾ ആൾക്കാർ അയച്ചുണ്ടി ചോദിച്ചു പിന്നെ എന്താണ് സത്യം പുള്ളി പറഞ്ഞാൽ ആ എനിക്കറിയാം അതോടെ ദ ഹോൾ പ്രോസസ് അഗൈൻ കൊലാപ്സ്ഡ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഈ ശാസ്ത്രം എപ്പോഴും സത്യമാണ് പക്ഷെ ലിമിറ്റഡാണ് സത്യം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ശാസ്ത്രം എപ്പോഴും ശരിയാണെന്ന് പറയുന്നതാണ് ശരിയും സത്യവും രണ്ടും രണ്ടാണ് ശാസ്ത്രം ശരിയാണെങ്കിലും അത് നിതാന്തമല്ല അത് എറ്റേണലല്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ പരിമിതമായ പരിമിതിയുള്ളവനായതുകൊണ്ട് അവന് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ എപ്പോഴും ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ശരിയാണോ നമുക്ക് പൂർണ്ണമായിട്ടൊരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ നമ്മൾ പിന്നെയും പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഭരണഘടന എഴുതിയപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ഭരണഘടന ഒന്നും ഇന്ത്യയുടെ മുമ്പിൽ ഒന്നുമല്ല ശരിക്കും ഇന്ത്യയുടെ ഭരണഘടനയാണ് ഏറ്റവും കൂടുതൽ ഹോംവർക്ക് നടത്തി ചെയ്തിട്ടുള്ള ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഈ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയുമോ ഏറ്റവും മനോഹരമായ കാര്യം അതായത് അമേരിക്കയുടെ ഭരണഘടനയിൽ ഒന്നും ഇല്ലാത്തൊരു വലിയ കാര്യം ഇന്ത്യയുടെ ഭരണഘടനയിലുണ്ട് ഉണ്ട് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി അമേരിക്കയിലെ ജഡ്ജിമാരെ അപ്പോയിൻറ് ചെയ്യുന്നത് അവിടുത്തെ പാർട്ടിയാണ് എന്നാലോചിച്ചേക്ക് ആ സ്ഥിതി ഇവിടെ വന്നിരുന്ന അവസ്ഥ എന്താണെന്നുള്ള കാര്യം ഇപ്പം ഇവിടെയുള്ള ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി അത് ഉണ്ടായി വരുന്ന രീതി എങ്ങനെയാണ് ഒരു ചീഫ് ജസ്റ്റിസ് അവിടെ വരുന്നത് അത് തികച്ചും രാഷ്ട്രീയം സ്വാധീനമില്ലാതെ അവിടെ ഉണ്ടായി വരുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രത്യേകത അത് അതുപോലെ ഇത്രയും വൈവിധ്യമുള്ള രാജ്യം അപ്പോൾ ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റം വരാതെ ആ മലയാളികളെ നിങ്ങൾക്കൊരു കുഞ്ഞ് രാജ്യം പോലെ ഒരു സ്റ്റേറ്റ് ഇരിക്കട്ടെ നിങ്ങളുടെ കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങളങ്ങ് നോക്കിയു നമുക്കൊരാശ്വാസം തമിഴ്നാട്ടുകാർക്ക് അവരുടെ ഒരു ഒരാശ്വാസം എല്ലാവർക്കും അവരവരുടെ ആശ്വാസം താനും എന്നാൽ ഇന്ത്യ എന്നൊരു ഐഡിയ ഉണ്ട് താനും ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു ഭരണഘടന ഉണ്ടാക്കിയിട്ട് എത്ര പ്രാവശ്യം അത് അപ്ഡേറ്റ് ചെയ്യേണ്ടി വന്നു കാരണം എന്ത് സാധനം അപ്ഡേറ്റ് ചെയ്യേണ്ടി വരുന്നത് ഒന്നും പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഇപ്പം മനുഷ്യൻ പരിമിതികളുള്ളവനായതുകൊണ്ട് അവനെല്ലാം മുൻകൂട്ടി കാണാൻ പറ്റാത്തത് കൊണ്ട് അവൻ എപ്പോഴും ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ശരിയാണോ അതുകൊണ്ട് തന്നെ ശാസ്ത്രം ഇന്ന് പറയുന്നത് നാളെ പറയണമെന്നില്ല അതിൻ്റെ കാരണം ശാസ്ത്രം തെറ്റായതുകൊണ്ടല്ല ശാസ്ത്രം എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ശാസ്ത്രം പറയുന്നത് തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല കാരണം അവർ അന്ന് കിട്ടുന്ന ഏറ്റവും നല്ല ഇൻഫർമേഷനാണ് പ്രോസസ്സ് ചെയ്യുന്നത് പക്ഷേ മനുഷ്യൻ്റെ പരിമിതി ഈ മനുഷ്യൻ്റെ പരിമിതി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് ഉള്ള പരിമിതി എന്താ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല എന്നാൽ നമ്മുടെ കാഴ്ചക്കും കേൾവിക്കും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കുമുള്ള പരിമിതി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ഉദാഹരണത്തിന് ഇരുപതിനും ഇരുപതിനായിരം ഹേർഡ്സിന് ഇടയിലുള്ള ശബ്ദങ്ങൾ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അതല്ലാതെ എത്രയോ ശബ്ദങ്ങളിവിടെ കാണാം നമുക്കതൊന്നും അറിയാൻ പറ്റില്ല അത്രയും കഴിവേ നമുക്കുള്ളൂ കാഴ്ച നമുക്ക് കാണാൻ പറ്റാത്ത നൂറായിരം കാര്യങ്ങൾ ഒരു നായ്ക്ക് കാണാം ഒരു പാറ്റയ്ക്ക് കാണാം എന്നാൽ അത് കാ നമ്മൾ കാണുന്നതല്ല അവർ കാണുന്നില്ല ഓരോരുത്തരുടെയും കാഴ്ചകൾക്ക് വ്യത്യാസമുണ്ട് ശരിയല്ലേ അപ്പൊ ശരിക്കും മനുഷ്യന്റെ ബ്രെയിൻ അറിയാൻ പറ്റാത്ത പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കാര്യങ്ങൾ ഒരിക്കലും ഉൾപ്പെടെ അവന്റെ തലയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഉള്ളപ്പോഴാണ് ദൈവമില്ല ധൈര്യമായിട്ട് അങ്ങ് പറയുന്നത് അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു പെർഫെക്റ്റ് ട്രൂത്തിൽ എത്താൻ പറ്റില്ല എന്നാണ് ഈ മനുഷ്യൻ പ്രസംഗിച്ചത് ഈ ശരിയും സത്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിച്ചോ ഓക്കെ അപ്പോൾ സാർ നിങ്ങളോട് മനുഷ്യൻ എങ്ങനെ ഉണ്ടായത് നിങ്ങൾ എന്തു മറുപടി പറയും എന്തു മറുപടി പറയും ഒരു പ്രൈമേറ്റിൽ നിന്നും ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമ ഫലമായി അല്ലേ ഇങ്ങനെയല്ലേ പറയുള്ളൂ ഹോമോസാപ്യൻസ് എന്ന് പറയുന്ന സാപ്പിയൻസ് എന്ന് പറയുന്ന ഏറ്റവും അത്യന്താധുനിക മനുഷ്യൻ ഉണ്ടായി അതേ സാറ് പിറ്റേ ദിവസം സൺഡേ സ്കൂളിൽ ചോദിക്കുകയാണ് ഇതേ ചോദ്യം മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്ത് പറയും നിങ്ങൾ തന്നെ ആണ് ഇരിക്കുന്നത് ഉത്തരം പറയുന്നത് അതേ സാറ് തന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് ചോദ്യം അത് തന്നെയാണ് ഉത്തരം മാറി എന്താ ഉത്തരം ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത് ജീവശ്വാസം ഊതി അപ്പൊ അവിടെ ഉത്തരം അഞ്ച് മാർക്ക് അവിടെ ഇവിടെ അഞ്ച് മാർക്ക് ഇവിടെ സത്യമേതാ ശരി ഏതാ അവിടെ അത് ശരി ഇവിടെ ഇത് ശരി സത്യമേതാ സത്യമേതായാലും കുഴപ്പമില്ല എല്ലായിടത്തും നമ്മൾ ശരിയായിരുന്നാൽ മതി ഇതിനെയാണ് പോസ്റ്റ് മോഡേണിറ്റി എന്ന് പറയുന്നത് ഉത്തരാധുനികത അതാണ് ഇന്ന് നടക്കുന്ന ഫിലോസഫി നിന്റെ വിശ്വാസം നിനക്ക് കൊള്ളാം അത് നിനക്ക് ശരിയായിരിക്കും എൻ്റെ വിശ്വാസമാണ് എനിക്ക് ശരി അപ്പം സത്യം എന്താണ് അത് താല്പര്യമില്ല ഇതാണ് ഇന്നത്തെ ഫിലോസഫി അതുകൊണ്ട് ആരോടും എന്ത് പറഞ്ഞാലും ആഹാ യേശു കർത്താവ് മാത്രമേ ഉള്ളോ ഓ ശരി ആ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും ഞങ്ങൾക്ക് അങ്ങനെയല്ല എങ്ങനെയുണ്ട് കേട്ടിട്ടുണ്ടോ ഇത് ഇതിനെയാണ് നമ്മൾ പോസ്റ്റ് മോഡേണിറ്റി എന്ന് പറയുന്നത് ഇതിന് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ബൈബിളിൽ ഉദ്ദേശിക്കുന്ന പ്രശ്നമല്ല നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി അതാണ് പ്രശ്നം ഇമ്പോർട്ടൻറ്റ് ഇത് ഞാൻ ഒരു ഉദാഹരണോട് പറയാം ഒരു മനുഷ്യൻ പടം വരയ്ക്കുമായിരുന്നു ശ്രമിച്ചപ്പം ചായം കമന്നു പോയി പോയതിനകത്തേക്ക് ഈ മഷിക്കൂട്ട് അത് കലർന്ന് ഒരു വല്ലാത്ത കളർ പച്ച നീല കറുപ്പ് മഞ്ഞ എല്ലാം കൂടെ ചേർന്ന് ഒരു ക്യാൻവാസിനകത്തോട്ട് വീണു അയാൾ വിഷമിച്ച് എഴുന്നേറ്റ് പോയപ്പം വേറൊരുത്തൻ വന്ന് ഇതൊരു സ്റ്റാൻഡിൽ പിടിപ്പിച്ചു അപ്പോൾ ഒരുത്തൻ കാണാൻ വേണ്ടി വരുവാണ് കാണാൻ വേണ്ടി വന്നിട്ട് പറയാണ് പച്ച പുരോഗതിയെ കാണിക്കുന്നു മഞ്ഞ മരണത്തെ കുറിക്കുന്നു ചുവപ്പ് നമ്മൾ പുരോഗതിയിലോട്ട് പോകാൻ വേണ്ടി രക്തം ചൊരിയണമെന്ന് കാണിക്കുന്നു കറുപ്പ് മനുഷ്യവർഗത്തിന്റെ നിരാശയെ കാണിക്കുന്നു ഈ എഴുതിയവൻ ഇത് ഈ മഷി വീണവൻ ഇത് കേട്ട് തലയിൽ കൈവച്ചിരിക്കുക കാരണം അവൻ ഇതുവല്ലോ അറിഞ്ഞിട്ടില്ല അതായത് നമുക്ക് എന്തു വേണേലും വ്യാഖ്യാനിച്ചെടുക്കാം നമ്മൾ വ്യാഖ്യാനിക്കുന്നതാണ് ശരി അത് നമുക്ക് കൊള്ളാമെങ്കിൽ കൊള്ളാം ഇതാണ് ഈ ഐൻസ്റ്റീൻ്റെ കണ്ടുപിടിത്തത്തെ തുടർന്നുണ്ടായ സാമൂഹ്യ മാറ്റം മനസ്സിലായോ ആപേക്ഷികമാണ് എല്ലാം ആപേക്ഷികമാണ് നോ അബ്സല്യൂ ട്രൂത്ത് എവറിഥിങ്സ് റിലേറ്റീവ് ഇവൻ ആശയപരമായിട്ട് നോക്കിയാൽ എല്ലാം റിലേറ്റീവാണ് ഇത് ഞാൻ എങ്ങനെയാണെന്ന് അറിയാം ഞാൻ ഈ കോൺഫറൻസ് കഴിഞ്ഞ് ഇങ്ങനെ കെ എസ് ആർ ടി സി വണ്ടിയെങ്കിൽ തിരിച്ചു ഞങ്ങളുടെ ഹോസ്റ്റലോട്ട് പോയിട്ടുണ്ടെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലുള്ള ആശയങ്ങൾ വരെ എല്ലാം ആപേക്ഷികമായിരിക്കുകയാണ് അന്ന് തൊണ്ണൂറ്റിനാല് സംഭവിച്ച കാര്യം ഞാനീ പറയുന്നു നിങ്ങൾ ഇപ്പം എൻ്റെ വയസ്സ് കാൽക്കുലേറ്റ് കൽക്കിട്ടാൽ പോവണ്ട ഇന്നത് കൂടുതൽ നമുക്ക് കാണാൻ പറ്റും ഒരു ചർച്ചിനകത്ത് തന്നെ നമുക്ക് സത്യം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാവുന്ന കാര്യങ്ങളില്ല ആ ട്രൂത്ത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ട്രൂത്ത് ഡിസെമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ഡിസ്പെൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണിത് കാരണം അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു വരാം അപ്പോൾ ഞാൻ ഈ വണ്ടി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടാത്ത പെർഫെക്റ്റ് ആയ എന്തെങ്കിലും ഒന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടോ ഒരിക്കൽ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ എത്ര കഴിഞ്ഞാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അപ്ഡേറ്റ് ചെയ്യേണ്ടാത്തതായി എന്തെങ്കിലുമുണ്ടോ അപ്പോഴെൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഈ കർത്താവിൻ്റെ ടീച്ചിങ്സ് എൻ്റെ മുമ്പിലേക്ക് വരുന്നത് ഈ കർത്താവിൻ്റെ ടീച്ചിങ്സ് എന്ന് പറയുന്നത് അപ്സല്യൂട്ടാണ് ഒരു നീതി ഇല്ല കർത്താവ് പറയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം പക്ഷേ ഇതിനകത്തൊരു ഒരു കുരുക്കുണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ച എന്ന് പറഞ്ഞു ഞാൻ അതൊന്നും കണക്കില്ല ഒരു കണക്കില്ലേ കാരണം വലിയ കാര്യമായ സ്നേഹം ഒന്നും എനിക്ക് നിങ്ങളോടില്ല പരിചയമില്ല എന്നാൽ കർത്താവ് പറയുമ്പം ഞാൻ നിങ്ങളെ എന്ന് പറയുമ്പം അത് ആപേക്ഷികമല്ല അബ്സല്യൂട്ടാണ് കാരണം അതിൻ്റെ താഴെ കർത്താവ് പറയുന്നത് തൻ്റെ സ്നേഹിതിന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാളും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ലാന്നാണ് അപ്പോൾ ഞാനിത് അപ്സല്യൂട്ടാകുന്ന എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്ത എങ്ങനെയാണെന്ന് ഞാൻ പറയാം നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കി ദൈവത്തിൻ്റെ കൽപ്പന എന്താണെന്നറിയോ ആ അടുത്തിരിക്കുന്ന ആളെ അടുത്തിരിക്കുന്നയാളെ യേശു കർത്താവ് എന്നെ സ്നേഹിച്ചതുപോലെ ജീവൻ കൊടുത്ത് സ്നേഹിക്കാനാണ് ഓക്കെ ചിലപ്പോൾ നിങ്ങൾ അടുത്തിരിക്കുന്ന വിശ്വാസി വിശ്വാസിപൂരായിരിക്കണം എന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ ശത്രുവായിരിക്കും പക്ഷെ വേദപുസ്തകത്തിൽ ഡിമാൻഡ് ചെയ്യുന്ന സ്നേഹം എന്ന് പറയുന്നത് എന്താണ് എന്താണ് ഏഹ് ജീവൻ കൊടുത്തുള്ള സ്നേഹം എന്നിട്ട് ഭർത്താവ് പറയുകയാണ് ഇതിനെ ഇനി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല ഇതിൽ കൂടിയൊരു സ്നേഹം ആർക്കും ഇല്ല സ്റ്റോപ്പ് നമ്മുടെ സ്നേഹം എല്ലാം ആപേക്ഷികമാണ് അടുത്തിരിക്കുന്ന ആളെ ഇനി നോക്കണ്ട അയാൾ അഞ്ഞൂറ് രൂപ നിങ്ങളെ മേടിച്ചിട്ട് തിരിച്ചു തന്നില്ലെങ്കിൽ നമ്മുടെ സ്നേഹം പോക്കാം നമ്മൾ പറയാം അവനോടല്ല പൈസ തിരിച്ചു തരുന്നവനല്ല അഞ്ഞൂറ് രൂപ മേടിച്ചിട്ട് അവൻ ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല ജീവൻ കളയാൻ പോയി വചനം കേട്ടിട്ട് വന്നവനാ ചിലർക്ക് അഞ്ഞൂറ് രൂപ ഒന്നും പ്രശ്നമില്ല സാറേ നീ എടുത്തോളം പറയും അവർക്ക് അവരെല്ലാം അപേക്ഷിക്കുമോ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് രണ്ടും മൂന്നും അഞ്ചും പത്തും ഇരുപതും വർഷം ഒന്ന് ജീവിച്ചിട്ട് ഭാര്യ ഭാര്യാഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓ ഞാൻ മടുത്തു ഐ ഡോണ്ട് ലവ് യു എനി മോർ മരിക്കുന്ന വരെ മരിക്കുന്നവരെ പറഞ്ഞുകൊണ്ട് കെട്ടിപ്പോയതാ ആപേക്ഷിക്കുമോ പക്ഷെ കർത്താവ് പറഞ്ഞാറിയോ ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഡൈവോഴ്സ് ഇല്ലാത്തതിൻ്റെ കാര്യം ക്രിസ്ത്യാനിറ്റിയിൽ ഡൈവോഴ്സ് ഡൈവോഴ്സ് ദൈവം അനുവദിക്കാത്തതിന്റെ കാര്യം എന്താണെന്നറിയോ മരിക്കുന്നവരെ സ്നേഹം എന്ന് പറഞ്ഞത് അതാ ലോ അതുകൊണ്ടാ അയാൾ നിങ്ങളെ കൊല്ലുന്നവരെ നിങ്ങൾ അയാളെ സ്നേഹിച്ചേ പറ്റൂ അപ്പോൾ അത് അപ്സുലൂട്ട് അതിനേക്കാൾ മുകളിൽ ഇനിയൊരു സ്നേഹം ആർക്കും നിർവചിക്കാൻ പറ്റത്തില്ല വ്യഭിചാരം സ്ത്രീയെ മോഹിക്കേണ്ടതിനെ അവിടെ നോക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്തിരിക്കുകയാണ് അതി കൂടുതൽ ഇനി എന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ അടുത്ത ഋഷിരാജ് സിംഗ് ആണ് പറഞ്ഞത് പതിനാല് സെക്കൻഡിൽ കൂടുതൽ നോക്കിയ അകത്തിലാണ് അവിടെ വരെ എത്തി പക്ഷെ കർത്താവ് ഒരു സെക്കൻഡ് തന്നെ പാപം കണക്കിട്ട് കഴിഞ്ഞു അതിനി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയല്ല അപ്പം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത അപ്സല്യൂട്ടായിട്ട് ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടായിരം വർഷം കഴിഞ്ഞാലും ഈ കർത്താവ് പ്രസന്റ് ചെയ്ത നീതി മാത്രമേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഒരു ദിവസം ട്രെയിനിൽ ഭോപ്പാലിൽ നിന്ന് വരുമായിരുന്നു കൊങ്കൺ വഴിയാണ് അപ്പം ട്രെയിനിൽ വരുന്ന വഴി ഞാൻ എൻ്റെ സുഹൃത്തിനോട് അപ്പോൾ എൻ്റെ മുമ്പിൽ ഒന്ന് രണ്ട് പേരിൽ പണ്ട് മലയാളികളാണ് അവർ കേൾക്കാൻ വേണ്ടിയും കൂടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ ഞാൻ എൻ്റെ സഹോദരനോട് പറയാ എൻ്റെ കൂടെ വന്ന സഹോദരനോട് പറയാണ് ഈ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ ഞാൻ ഈ സഹോദരനെ അറിയാതെ ഞാൻ പക്ഷെ ഉദ്ദേശിക്കുന്ന എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾ ഇത് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല എന്താണെന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു അപ്പം ഞാനിതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ് അപ്പോൾ എൻ്റെ ആഗ്രഹം പുള്ളി എങ്ങനെയെങ്കിലും ഇടപെടട്ടെ എന്നാണ് എൻ്റെ എതിരെ നിൽക്കുന്നയാൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പം പുള്ളി ചോദിച്ചു നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം യേശു ക്രിസ്തുവിനെ പോലെ പാപം നമുക്ക് ആരോപിക്കാൻ പറ്റാത്ത പെർഫെക്റ്റ് ആയ ആരെങ്കിലും ഒരാൾ ചരിത്രത്തിലോ പുരാണത്തിലോ കഥകളിലോ സങ്കല്പത്തിലോ നോവലിലോ എവിടെയെങ്കിലും ഒരു മനുഷ്യ സങ്കല്പത്തിലെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതായത് നമുക്ക് വേണേൽ സങ്കല്പിച്ച് എഴുതാമല്ലോ ഒരു പെർഫെക്റ്റ് ആളെ സങ്കല്പിച്ച് ഒരു കഥ എഴുതിക്കെ പക്ഷെ അതിനകത്ത് നമ്മുടെ ഐഡിയ ഓഫ് പെർഫെക്ഷനാണ് വരുന്നത് അതുകൊണ്ട് ഒരിക്കലും അത് പെർഫെക്റ്റ് ഒരാളെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയല്ല നമുക്ക് ഈവൻ കഥയിൽ പോലും സൃഷ്ടിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഒരു മനുഷ്യനെ നമ്മൾ ഒരു നല്ലവനായിട്ട് പിക്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയെ മക്കളെ സ്നേഹിക്കണ്ടേ വേണോ വേണ്ടയോ മിണ്ടാത്ത എന്താ തലയാട്ടിയാ മതി ഭാര്യ മക്കളെ സ്നേഹിക്കണ്ടേ അവിടുത്തെ പ്രശ്നം ഞാൻ പറഞ്ഞു ഈ ഭാര്യ മക്കളെ സ്നേഹിച്ചാൽ തന്നെ സ്നേഹിക്കണം പക്ഷെ അവനകത്ത് വേറൊരു ഗുലുമാനുണ്ട് ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ മകൻ അല്ലെ മകൾ പരീക്ഷയ്ക്ക് തോറ്റൂന്ന് വിചാരിച്ചോ അപ്പൊ അപ്പനമ്മയുടെ ഫീലിംഗ് എന്തായിരിക്കും അയ്യോ എൻ്റെ മകൻ എക്സാമിന് തോറ്റേ എന്തു ചെയ്യും എന്നിട്ട് ചോദിക്കും നീ എന്തിനാടാ നീ പഠിക്കാൻ പോയത് എന്റെ പൈസ മുഴുവൻ നീ കൊണ്ടേ കളഞ്ഞു നീ എല്ലാം പഠിച്ചോ ഇത് മൊട്ട മേടിച്ചോണ്ട് വന്നേക്കും നീ ഇത് പുഴുങ്ങി തിന്നോണ്ട് ഇവിടെ ഇരുന്നോ അങ്ങനെ വഴക്കും പറഞ്ഞ് മടുത്തിരിക്കുമ്പോഴാണ് അറിയുന്ന അയൽവക്കത്തെ പയ്യനും തോറ്റു എന്നു അപ്പൊ എന്തായിരിക്കും നമുക്ക് തോന്നേ ഒരാശ്വാസം അങ്ങനെ തോന്നാൻ പാടുണ്ടോ അപ്പൊ ഈ മകനോടുള്ള സ്നേഹം ആരോടില്ല അത് ഉണ്ടാക്കാൻ പറ്റുമോ മുടിയാ ശരിയാണോ ഞാൻ പറഞ്ഞേ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ അത് നമുക്കിങ്ങനെ എത്തി നോക്കി വിശന്ന് ദാഹിക്കാം എന്നുള്ളതല്ലാതെ ഇത് നമ്മുടെ കയ്യിൽ കിട്ടാത്തൊരു സാധനമാണ് ഞാൻ ഈ വണ്ടിയിൽ ഇരുന്ന് ഇത്രയൊന്നും ആലോചിച്ചില്ല കേട്ടോ ഇതിപ്പം ഞാൻ ചിന്തിക്കുന്നോണ്ടാ പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പായി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഏത് മതഗ്രന്ഥങ്ങളും കുറേ കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോകും പക്ഷേ ഈ പുതിയ നിയമം പുതിയ നിയമത്തിൻ്റെ നീതി കർത്താവ് പ്രസൻറ്റ് ചെയ്ത ദൈവത്തിൻ്റെ നീതി എത്ര നൂറ്റാണ്ട് സഹസ്രാബ്ദം കഴിഞ്ഞാലും ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പോയിട്ട് ഇതനുസരിച്ച് തീർക്കാൻ പോലും ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രം ശരിയായിരിക്കുമ്പോൾ തന്നെ സത്യമാണെന്ന് ഉറപ്പില്ല അപ്പോൾ നിങ്ങൾ സത്യമാണെന്ന് വിശ്വാസിച്ചാൽ നിങ്ങളൊരു നല്ല സയന്റിസ്റ്റ് അല്ല ഒരു സയന്റിസ്റ്റ് എപ്പോഴും അടുത്ത ലെവൽ ആ ട്രൂത്ത് കണ്ടെത്താനും ഇപ്പോഴത്തെ ശരിയാണോ എന്ന് തുടർച്ചയായിട്ട് പരിശോധിച്ചു കൊണ്ടിരിക്കണം ദാറ്റ് മീൻസ് യു ഹസ് ടു വ്യൂ എവറിങ് സസ്പീഷ്യസ്ലി അതിനകത്ത് എല്ലാത്തിനകത്തൊരു സസ്പീഷൻ ഉണ്ടെങ്കിലേ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ അതെല്ലാം ശരികളാണ് പക്ഷെ സത്യമല്ല ഞാനിത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഐസക് ഐസെക്യൂട്ടൺ പറഞ്ഞല്ലേ ശരിയല്ലേ ശരിയാണ് അതുകൊണ്ടാണല്ലോ ഐസെക്യൂട്ടിന്റെ തത്വമനുസരിച്ചാണല്ലോ നമ്മൾ ഈ വണ്ടിയല്ല ഓടിക്കുന്നത് മൊബൈൽ ഫോൺ വരെ കണ്ടുപിടിച്ച് ഈ ദൃശ്യ പ്രപഞ്ചത്തിൽ കാണുന്ന മിക്കവാറും മെഷീൻസ് എല്ലാം ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരെ ഉണ്ടായത് ഐസെക്യൂട്ടൺ പറഞ്ഞ് ശരിയായതുകൊണ്ടല്ലേ ആണ് പക്ഷെ പറഞ്ഞ എന്താ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു ഇതൊന്നും ഇവിടെ ഇതൊക്കെ ഇവിടെ ശരിയായിരിക്കും പക്ഷേ സ്പേസില് വേറൊരു കണ്ടീഷനിൽ വേറൊരു ഡൈമെൻഷനിൽ നോക്കുമ്പോൾ ഇതെല്ലാം വേറെയാന്നാ പറഞ്ഞത് അപ്പോൾ അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം ഈ ശരികളൊക്കെ നമുക്ക് ഉപയോഗിക്കാം എല്ലാ ശരികളും നമുക്ക് ഉപയോഗിക്കാം പക്ഷെ അബ്സല്യൂട്ട് ട്രൂത്ത് അവിടെ എങ്ങും ഇല്ല എന്നുള്ളതാണ് അപ്പം എനിക്ക് നോക്കിയിട്ട് ആകെ നമുക്ക് ട്രൂത്ത് എന്ന് പറയാൻ കൊള്ളാവുന്നത് ഇത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് അന്നാണ് മനസ്സിലാകുന്നത് ഇത് മനസ്സിലായ ശേഷം ഒരാഴ്ച ഞാൻ ആലോചിക്കായിരുന്നു കർത്താവിൻ്റെ ഗ്രാൻഡ് ഡിസൈൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ ഞാൻ സീമ സ്കോളെ പഠിക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ പുസ്തകങ്ങളിൽ ഭയങ്കര ക്രൈസാണ് രാത്രി ഒരു മണി രണ്ട് മണിയാവുമ്പം ആണ് ഞാൻ ഉറങ്ങുന്നത് അതുവരെ ഇങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും ഞാൻ ഉറങ്ങുമ്പോൾ ഒരെണ്ണം ഇങ്ങനെ കാണും എൻ്റെ നെഞ്ചത്തെ രണ്ടെണ്ണം സൈഡിൽ കാണും ഈ പുസ്തകങ്ങളുടെ നടുക്ക് കിടന്ന് ഉറങ്ങുന്നത് അന്നാത്ത കാലത്ത് ഞങ്ങളെയൊക്കെ പുസ്തക പുഴുക്കളെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കാരണം പുസ്തകം തിന്നുന്ന ഇന്ന് പുസ്തകം കാണുമ്പോൾ പിള്ളേർക്ക് അലർജിയാണ് എൻ്റെ മക്കളോട് ഞാൻ ഇടയ്ക്ക് ചോദിക്കും എടാ ഇതൊന്ന് വായിച്ചു നോക്കും നല്ല കഥയാണ് പറയും ഇതിൻ്റെ വീഡിയോ എല്ലാം ഉണ്ടോ ഞാൻ യൂട്യൂബിൽ വായിക്കുക എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് പോലും വായിക്കാൻ പറ്റില്ല അന്ന് ഞങ്ങൾ ടെക്സ്റ്റ് ബുക്ക് അല്ല വായിക്കുന്നത് ടെക്സ്റ്റ് ബുക്കൊന്നും ആരും വായിക്കില്ല ഇതെല്ലാം പരീക്ഷയുടെ തലേ ദിവസം വായിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കുക അന്നത്തെ കാലം അങ്ങനെയാണ് വായിക്കുന്ന മുഴുവൻ മറ്റു പുസ്തകങ്ങളാണ് ഞാനിപ്പോൾ വെക്കുന്നുണ്ട് അമേരിക്കൻ ഹിസ്റ്ററി സൈക്കോളജി ഇതൊന്നും വായിക്കേണ്ട ഒരു കാര്യമില്ല എന്നാലും ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളിൽ കിടക്കുന്നുണ്ട് ഇത് എന്താ എന്താണെന്ന് അറിയാനുള്ളൊരു ഇന്ന പിള്ളേർക്ക് ഒരു പരിപാടി ഇല്ല കാരണം ഇന്ന് നമ്മുടെ ബ്രെയിൻ തന്നെ ഈ ശാസ്ത്രം എടുത്തു പറഞ്ഞു ശാസ്ത്രമല്ല ഇന്നത്തെ പുതിയ ശാസ്ത്രം നമ്മുടെ ബ്രെയിൻ തന്നെ ഇല്ലാതാക്കിയിരിക്കുക ഞാൻ പെട്ടെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എൺപത്തേഴ് അറുപത്തേഴ് കൂട്ടി എത്രയാവും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമോ നൂറ്റി അമ്പ നൂറ്റി അമ്പത്തിനാലാണ് ആണോ അതെ യെസ് ഇത് ഞങ്ങൾ എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇങ്ങനെ കാൽക്കുലേറ്റർ ഒന്നും അടിച്ച് നോക്കിയിട്ടില്ല നമ്മുടെ മൈൻഡിൽ ചെയ്യണം പല കണക്കുകളും മനക്കണക്കെന്ന് പറയും നിങ്ങൾക്ക് പറഞ്ഞു മനക്കണക്ക് ഇന്ന് നാലും മൂന്നും അടിച്ചാലും കാൽക്കുലേറ്റർ ഉണ്ടായ പിന്നെ അതിനകത്ത് അങ്ങ് അടിച്ചു നോക്കുകയുള്ളൂ ആ അരിത്മെറ്റിക് കാൽക്കുലേഷൻ എബിലിറ്റി നമുക്ക് പോയി അതുപോലെ അന്നൊക്കെ അഞ്ചും പത്തും കിലോമീറ്റർ നടന്നിട്ട് പറയും ഓ അഞ്ചു കിലോമീറ്റർ ഉള്ളൂ എന്നാ പറയുന്നത് ഇന്ന് കാർ അര കിലോമീറ്റർ ദൂരെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തെങ്ങും പാർക്കിംഗ് കിട്ടിയില്ല വെറുതെ നടന്നും അടുത്തു പറയുന്നത് അര കിലോമീറ്റർ നടക്കാനുള്ള കപ്പാസിറ്റി ഇല്ല ഒരു നല്ല മലയാളത്തിൽ ശുദ്ധ മലയാളത്തിൽ ഇംഗ്ലീഷ് കലരാതെ ഇംഗ്ലീഷിൽ ഒരു വാക്ക് പോലും ഉപയോഗിക്കാതെ നല്ല ശുദ്ധ മലയാളത്തിൽ ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കാൻ ഞാൻ മിനിറ്റ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ആയിരുന്നു രണ്ട് മിനിറ്റ് സംസാരിക്കാൻ സാധിക്കുമോ എന്നാൽ പോട്ടെ നല്ല ശുദ്ധമായ വ്യാകരണത്തോടെ ഇംഗ്ലീഷ് ഒരഞ്ച് മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ ഇന്നെല്ലാം അതായത് ഭാഷയുടെ ക്വാളിറ്റി ഇന്ന് നമ്മുടെ പിള്ളേർ പണ്ട് ഞങ്ങളൊക്കെ ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ വായിച്ച് വായിച്ച് ഭാഷ പഠിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഹിന്ദി അവസാനം പഠിച്ച് തൊണ്ണൂറ്റി മൂന്നിലാണ് തൊണ്ണൂറ്റി നാലിൽ തൊണ്ണൂറ്റി നാലിൽ രണ്ടാം വർഷം പഠിക്കുന്നതോട് ഹിന്ദി തീർന്നു അതുവരെ ഓ ഹിന്ദി എന്തൊരു ഭാരമായിരുന്നു ഇത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്ന് വിചാരിച്ചിരിക്കായിരുന്നു അങ്ങനെ രണ്ടാം വർഷം ഡിഗ്രിയോട് കൂടി ഹിന്ദി അന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു പിന്നെ ഞാൻ ഹിന്ദി കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല വർഷങ്ങൾ കഴിഞ്ഞുപോയി കഴിഞ്ഞ വർഷം ഞാൻ ചെന്നു സുശേഷം പറയാൻ ബൈബിൾ ക്ലാസ് എടുക്കാൻ പ്രസംഗിച്ച് ഇംഗ്ലീഷിൽ തുടങ്ങി ഒരു സഹോദരൻ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു എനിക്ക് മനസ്സിലായി പണ്ടങ്ങാണ്ട് പഠിച്ച ഹിന്ദിയിൽ നിന്ന് ഈ ഹിന്ദി ശരിയല്ല പറയുന്നതെന്ന് കാരണം ഞാൻ പറയുന്ന ഇംഗ്ലീഷല്ല പുള്ളിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇത് എൻ്റെ ഇംഗ്ലീഷിൻ്റെ കുഴപ്പമാണോ പുള്ളിയുടെ ഹിന്ദിയുടെ കുഴപ്പമാണെന്ന് അറിയാൻ മേലെ രണ്ട് പ്രസംഗമാ പോകുന്നത് അതിലൊന്നിനൊന്നിനോട് ബന്ധമില്ല രണ്ടും കൽപ്പിച്ച് ഞാൻ ഹിന്ദിയിൽ അങ്ങ് പ്രസംഗിച്ചു കർത്താവ് സാധിച്ചു അന്യഭാഷ ആയിരുന്നു അവർ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞു പണ്ട് കാലത്തെ അന്ന് ഹിന്ദി പഠിക്കുമ്പോൾ അന്ന് ഹിന്ദി പഠിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹിന്ദി പത്രം അന്വേഷിച്ചെടുത്ത് വായിക്കുമായിരുന്നു പ്രേംചന്ദിൻ്റെ ഒരു കഥ പഠിച്ച ലൈബ്രറി പോയി പ്രേംചന്ദിൻ്റെ ഒരു നോവൽ എടുത്ത് വായിക്കുമായിരുന്നു കാരണം അന്ന് അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത് ഇത് പുസ്തകത്തിന് വേണ്ടിയില്ല എനിക്കറിയില്ല കേട്ടോ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്തോണ്ടിരുന്നെന്ന് എനിക്കറിയില്ല അന്ന് അത് ഇന്നാണ് പ്രയോജനപ്പെടുന്നത് ഇന്നിടുത്ത് ബൈബിൾ കഴിഞ്ഞ ദിവസം ഞാൻ നേപ്പാളിൽ പോയി മൂന്ന് ദിവസം രാവിലെയോട്ട് വായിട്ട് വരാം നോ ട്രാൻസ്ലേഷൻ നത്തിങ് ഹിന്ദി അഭി ഹിന്ദിമേ ഹി ബാത് കർത്താവും ഇന്ന് പിള്ളേർ പഠിക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ആ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം പറത്തി നമ്മൾ എന്താ എന്തെല്ലാം എബിലിറ്റീസ് നമുക്ക് നഷ്ടപ്പെട്ട ഒരു സങ്കല്പം ഒരു ഭാവന ഉം പണ്ട് ഒരാളിങ്ങനെ പറയുകയാണ് ഒരു കൊച്ചൊരു റൂമിലിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സങ്കല്പിക്കണം ആൺ കൊച്ചാണോ പെൺ കൊച്ചാണോ ഷർട്ടിട്ടിട്ടുണ്ടോ ഇല്ലയോ എത്ര വയസ്സുണ്ട് നാല് വയസ്സാണോ മൂന്ന് വയസ്സാണോ അഞ്ച് വയസ്സാണോ എട്ട് വയസ്സാണോ ആഹാരം കഴിക്കുവാണോ പുസ്തകം വായിക്കുകയാണോ മുറി ലൈറ്റ് ഉണ്ടോ കസേര ഉണ്ടോ ടേബിളുണ്ടോ എത്ര വലിയ റൂമാണ് കൂടെ ആരെങ്കിലും ഉണ്ടോ എല്ലാം നിങ്ങൾ സങ്കല്പിക്കണം ഒരു വീഡിയോയിൽ ഇത് കാണിച്ചാലോ നിങ്ങളൊന്നും സങ്കല്പിക്കേണ്ട അവരെ തന്നെ സങ്കല്പിച്ചോളൂ നമുക്കൊരാശയം സങ്കല്പിക്കാൻ പോലും കഴിവില്ലാത്തവരാകണമെന്ന് ഈ അന്ത്യകാലത്ത് വരുന്ന എതിർ ക്രിസ്തുവിന് നിർബന്ധമുണ്ട് ഒന്നിനും കൊള്ളാത്ത മനുഷ്യരെ വീഡിയോയുടെ മുമ്പിൽ ഇരിക്കാനല്ലാതെ ഒന്നിനും കൊള്ളാത്ത മനുഷ്യരെ ഉണ്ടാക്കുകയാണ് ഈ ശാസ്ത്രം എന്ന് ചെയ്യുന്നത് സമാധാനമായോ മനസ്സിലായോ അതിൻ്റെ ഭാഗമാണ് ചർച്ചിനകത്ത് ഇവർക്ക് ഒന്നും ചെയ്യാനില്ല വരുന്നു ഇരിക്കുന്നു പോകുന്നു നോ കോൺട്രിബ്യൂഷൻ ദ ഡോൺ അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ആസ് വെൽ ഓക്കെ ഇനി ഞാൻ ഈ നീതിയെക്കുറിച്ച് നിങ്ങളോട് പറയാം അപ്പോഴാണ് ഈ ക്രിസ്ത്യാനിറ്റിയുടെ ബ്യൂട്ടി എന്താണെന്ന് മനസ്സിലാവുന്നത് ഈ ക്രിസ്ത്യാനിറ്റിയുടെ യുണീക്നെസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല വേൾഡ് വ്യൂ വേൾഡ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എത്ര പേർക്കറിയാം വേൾഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ലോക വീക്ഷണം അർത്ഥം ലോക വീക്ഷണം അതായത് നമ്മൾ ലോകത്തെ കാണുക എന്നുള്ളതല്ല വേൾഡ് വ്യൂ എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ ടൈമാണ് എല്ലാ മനുഷ്യർക്കും ഒരു വേൾഡ് വ്യൂ ഉണ്ട് എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഈ വേൾഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ നിനക്ക് ദൈവം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തിനും പറയണം ജീവിതം എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തിനും പറയണം കല്യാണം കഴിക്കണോ വേണ്ടയോ അത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ ഇത് നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചുള്ള വീക്ഷണത്തെയാണ് ഈ വേൾഡ് വ്യൂ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു ഇന്ന് ഇപ്പോൾ ഇന്ത്യയിലുള്ള ഏറ്റവും ശക്തമായ വേൾഡ് വ്യൂ എന്ന് പറയുന്നത് റൈറ്റ് ഫാർ റൈറ്റ് വേൾഡ് വ്യൂ ആണ് ഏതാ ഒരു ബി ജെ പി ആർ എസ് എസ് നറേറ്റീവ് എന്ന് പറയുക അതാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് ഓക്കെ ഒരു ഇരുപത് വർഷം മുമ്പ് അല്ലെ അമ്പത് വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് ഗാന്ധിയുടെ നറേറ്റീവ് ആയിരുന്നു ശരിയാണോ ശരിയാണോ ഞാൻ പറയുന്നത് അന്ന് ഗാന്ധി ഭയങ്കര ഹീറോ ആയിരുന്നു ഇന്നോ ഇന്ന് ഗാന്ധി ഹീറോ അല്ല ഇന്ന് ഗാന്ധിയെ കൊന്നവരൊക്കെയാണ് അവരുടെ ഫിലോസഫിയാണ് ഇന്ന് ഹീറോ ആയിരിക്കുന്നത് ഇനി അടുത്ത കുറേ വർഷം കഴിയുമ്പോ ഇത് പോയി വേറൊരു ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ആൾക്കാരിത് ആൾക്കാരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഓരോ കാലഘട്ടത്തിൽ ഓരോ നറേറ്റീവ് ഉണ്ട് എന്നാൽ രണ്ടായിരം വർഷമായിട്ടും ചേഞ്ച് വരാത്ത ഒരേ ഒരു നറേറ്റീവ് ഈ വേദപുസ്തകത്തിലെ നറേറ്റീവാണ് അത് അന്നും ഇന്നും എന്നും ഒരുപോലെ തന്നെ ഇരിക്കുന്ന ഒരേ ഒരു നറേറ്റീവ് ഇതാണ് ഇത് എന്തുകൊണ്ടാണ് ചേഞ്ച് വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഇത്തിരി വിശദമായിട്ട് സംസാരിക്കാം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം അത് മരണം വരെയാണ് എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു ഇത് ഇമ്പോസിബിൾ പറഞ്ഞു അല്ലേ ഇറ്റ്സ് നോട്ട് പോസിബിൾ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞ എല്ലാ കൽപ്പനകളും നമ്മുടെ പ്രകൃതത്തിനെതിരാണ് നിങ്ങൾ തൊട്ടാവാടി ചെടി കണ്ടിട്ടുണ്ടോ മൈമോസ അതിനെ തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ചുരുങ്ങും എന്തിനാണ് അങ്ങനെ ചുരുങ്ങുന്നത് അത് രക്ഷപ്പെടാൻ വേണ്ടി അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചുരുങ്ങുന്നതാണ് നിങ്ങൾ ഓന്തു നിറം പറഞ്ഞു പറഞ്ഞുതരിണ്ടോ എന്തിനാണ് നിറം മാറുന്നത് ആക്രമണങ്ങൾ രക്ഷപെടാൻ വേണ്ടിയാണ് ഒരു ടോട്ടസ് ആമ ആമയെ തൊട്ട് കഴിയുമ്പോൾ ആമ അകത്തോട്ട് വലിയ എന്തുകൊണ്ടാണ് രക്ഷപെടാൻ വേണ്ടിയാണ് അപ്പൊ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പട്ടി കുറച്ചുകൊണ്ട് ചാടി വരുന്ന എന്തുകൊണ്ടാണെന്ന് അറിയോ നിങ്ങൾ അതിന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടായിരിക്കും ആ കണ്ണിലേക്ക് നോക്കി കഴിഞ്ഞാൽ പട്ടിക്ക് സഹിക്കാൻ പറ്റില്ല ഇനി പട്ടിയെ കാണുമ്പോൾ മൂക്കിലേക്കോ ചെവിയിലോട്ടോ ഒക്കെ നോക്കാവുള്ളൂ കാരണം ചാടി വരുന്നത് അതുകൊണ്ടാണ് കണ്ണിലോട്ട് നോക്കി കഴിയുമ്പോൾ പട്ടിക്ക് അസ്വസ്ഥതയുണ്ടാവും അത് അത് നിങ്ങളിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചാടി വരുന്നത് ഈ ഡിഫെൻസ് മെക്കാനിസമാണ് നിങ്ങളെ ആക്രമിക്കാൻ തോന്നുന്നതിന് സ്വയം രക്ഷിക്കാൻ വേണ്ടിയാണ് ഓക്കെ ഞാൻ എവിടെ നോക്കിയാലും പട്ടികൾ എൻ്റെ പുറകെ വരാറുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഞാൻ പൊതുവായൊരു തത്വം എനിക്ക് എന്താണെന്ന് പട്ടികൾ ഞാനത് ഒരു നല്ല സൗഹൃദബന്ധം അല്ല ഓക്കെ അതുപോലെ മനുഷ്യനും സെൽഫ് ഡിഫെൻസിനുള്ള ഒരു റിഫ്ലെക്സ് ആക്ഷൻ അവൻ്റെ ശരീരത്തിൽ തന്നെയുണ്ട് ഇപ്പം ഒരാൾ വന്ന് നിങ്ങളുടെ കരണത്തിന് നേരെ ഇങ്ങനെ കൈ വീശുവാണെങ്കിൽ നിങ്ങൾ മാറിയിരിക്കും കണ്ണിന് നേരെ കുത്താൻ വരുവാണെങ്കിൽ നിങ്ങൾ കണ്ണടച്ചിരിക്കും ഒരാൾ നിങ്ങളുടെ കസേര അടിച്ചു മാറ്റാൻ മാത്രം മിടുക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെ നിങ്ങൾ ഒതുക്കിയിരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ ജയിച്ചു പോകുന്നത് അല്ലെ തോറ്റുപോകും തക്ക സമയത്ത് മത്സരിക്കാനും ജയിക്കാനും യുദ്ധം ചെയ്യാനും തോൽപ്പിക്കാനും സ്വന്തം ശരീരത്തെ രക്ഷിക്കാനും ഓക്കെ സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ ചില ഭർത്താക്കന്മാർ ആരുടെയെങ്കിലും പെൺപിള്ളരോടും സംസാരിച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഉടനെ തുടങ്ങും ഇവരെ ഇവിടെ എങ്ങനെയെങ്കിലും നാട്ടിന്ന് ഓടിക്കണം കാരണം അതുള്ളി തോന്നുന്ന തോന്നാതിരിക്കാൻ പറ്റത്തില്ല ഇൻസെക്യൂരിറ്റിയാണ് ഇതെല്ലാം ഡിഫൻസ് മെക്കാനിസം ഓട്ടോമാറ്റിക്കൽ റിഫ്ലക്സിൽ വരുന്ന കർത്താവ് പറഞ്ഞ എല്ലാ കൽപ്പനകളും അതിനെതിരാണ് ഒരു കർണം തടിച്ചാൽ അടിക്കാൻ ഒരുത്തൻ കൈ വീശാൽ ഇങ്ങനെ മാറ്റരുത് രണ്ട് കർണം അവിടെ കാണിച്ചു കൊടുക്കണം പറ്റുമോ നമ്മുടെ പ്രകൃതത്തിനെതിരാണ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ബയോളജിക്കൽ മെക്കാനിസത്തിനെതിരാണ് കർത്താവ് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എല്ലാ കൽപ്പനകളും അങ്ങനെയാണ് ഒരുത്തൻ നമ്മുടെ മുമ്പിൽ നിന്ന് മഹാമണ്ടത്തരം ചെയ്യുവാണ് അപ്പം എൻ്റെ ഉള്ളിൽ വരികയാണ് താൻ എന്താണോ ഈ കാണിക്കുന്നത് എന്തൊരു മണ്ടൻ അഗ്നി നരകത്തിനിരയായി നിന്റെ സഹോദരനെ മൂടാന്ന് വിളിച്ചാൽ ഒരാൾ നിന്റെ അതിര് മാന്തിക്കൊണ്ടിരിക്കുവാണ് കൊണ്ടിരിക്കുവാണ് സ്ഥലം അടിച്ചു മാറ്റുവാ അപ്പൊ നിങ്ങൾ എന്തു ചെയ്യണം എന്തു ചെയ്യണം കർത്താവിന്റെ ഉപദേശം അനുസരിച്ച് എന്തു ചെയ്യണം പറ നിങ്ങൾ എന്തേലും പറ എടുത്തോളാൻ പറയാണല്ലേ പറ്റുവോ ജീവിതകാലം അധ്വാനിച്ച് ഉണ്ടാക്കിയ സാധനം വേറൊരുത്തൻ അടിച്ചുകൊണ്ട് വന്ന് സഹിക്കാൻ പറ്റുമോ മനുഷ്യന്റെ പ്രകൃതത്തിനെതിരായി നിയമങ്ങളെല്ലാം ഇനി ഇതിനകത്ത് വേറൊരു രസകരമായ ഒരു കാര്യമുണ്ട് ഈ മനുഷ്യന്റെ പ്രകൃതത്തിന് അനുകൂലമായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ സാത്താനാവും എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അതിന് നേരെ എതിരെ പോകണം നിങ്ങൾ പേടിക്കണ്ട നമ്മൾ സമാധാനമായിട്ട് ഇത് ശരിയാക്കി എടുക്കാം കേട്ടോ വറി നിങ്ങൾ രണ്ട് ഒന്ന് യോഹന്ന മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം മാത്യു മത്തായി ഉറക്കെ വായിക്കാം യേശുനോട് ബറിയോനെ ബറിയോന എന്താ അർത്ഥം യോഹന്നാന്റെ മകനായ ഷിമോൻ ബർ എന്ന് പറഞ്ഞ മകൻ എന്നർത്ഥം ഓക്കെ നീ ഭാഗ്യവാൻ കണ്ടോ അതേ മതി അതേ മതി ചേട്ടാ ആരാ ഓക്കേ നീ ഭാഗ്യവാൻ ആര് ഭാഗ്യവാൻ ഈ യോനാ യോഹന്നാൻന്റെ മകനായ സീമോൻ ഭാഗ്യവാൻ ഓക്കേ диреക്ടുകളല്ല ഹലോ സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് മതി 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 അതേ മതി 23 ആമത്തെ വാക്യമായി 23 അവനോ തിരിഞ്ഞു പത്രോസിനോട് അവനോ തിരിഞ്ഞു പത്രോസിനോട് സാധാനെ സാധാനെ എന്നെ വിട്ട് പോ അപ്പോൾ 17 ആമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞേ ഭാഗ്യവാൻ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ എന്താ പറഞ്ഞേ ഇവൻ എങ്ങനെ ഇത്ര അഞ്ചു വാക്യത്തിനിടയിൽ സാത്താനായി മാറിയത് അടുത്ത മുഴുവൻ വായിച്ചു നോക്കിയ സാത്താനെ എന്നെ വിട്ടു പോ നീ എനിക്ക് ഇടർച്ചയാകുന്നു എനിക്ക് ഇടർച്ചയാകുന്നു ദൈവത്തിനുള്ളതല്ല മനുഷ്യരുടെ മനുഷ്യരുടേത് അത്രേ കരുതുന്നത് അപ്പൊ എങ്ങനെയാ സാത്താനായി മാറുന്നത് ഏ നമ്മള് മനുഷ്യരുടേത് കരുതിയാൽ സാത്താനായി മാറും ഒരു കാര്യം ചോദിക്കാം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാ ആർക്ക് പറയാം ഏ സത്താനാണോ ഞാനാണോ മനുഷ്യനാണോ ഏ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം സാത്താനോട് ദൈവം പറയാണ് ഇവിടെ വാട എന്ന് പറഞ്ഞ സാത്താൻ എന്ത് ചെയ്യും ഏ ഓടി വരും പോടാ എന്ന് പറഞ്ഞാലോ ഒരു പട്ടിയോട് ദൈവം വാടാ വാട എന്ന് പറഞ്ഞാലോ ഏ ഓടി വരൂ കടലിനോട് അടങ്ങുന്നു പറഞ്ഞാൽ മനുഷ്യനോട് പറഞ്ഞാലോ എനിക്കിപ്പോൾ പറ്റില്ല എന്ന് ദൈവത്തോട് പറയാൻ കപ്പാസിറ്റിയുള്ള ഏക സൃഷ്ടി മനുഷ്യന് ഏതൻ തോട്ടത്തിൽ വെച്ച് സാത്താൻ പറയുന്നത് ഞാനും ഒരു ദൈവമാണ് എന്നെ നീ വണങ്ങണമെന്നല്ല നിന്നെ ഞാൻ ദൈവമാക്കാം കാരണം സാത്താൻ അറിയാം സാത്താൻ ഒരു സ്പിരിറ്റ് ബീയിങ് ആയതുകൊണ്ട് ദൈവം വിളിച്ചാൽ പോയേ പറ്റൂ നശിപ്പിച്ചാൽ നശിച്ചേ പറ്റൂ ഓക്കെ അടങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ചെയ്തേ പറ്റൂ കാരണം നമ്മുടെ തലമുടിനാർ താഴെ പോലും ദൈവത്തിൻ്റെ പെർമിഷൻ ചോദിക്കേണ്ടി വരും സാത്താൻ അത്രയും ബലേ ഉള്ളൂ അത് സാത്താൻ അറിയാവുന്നതുകൊണ്ടാവും പറയാണ് മനുഷ്യ നീ ദൈവത്തിൻ്റെ സ്വരൂപത്തിലുണ്ടായവനല്ലേ സദൃശത്തിലുണ്ടായവനല്ലേ നിൻ്റെ പൊട്ടൻഷ്യൽ ഭയങ്കരമാണ് നിന്നെ ഞാൻ ദൈവമാക്കി മാറ്റാം അത് മുതൽ നമ്മൾ ദൈവങ്ങളെപ്പോൽ നമ്മുടെ തീരുമാനം നമ്മുടെ ഇഷ്ടങ്ങളാണ് ഈ അന്ത്യകാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഈ എതിർ ക്രിസ്തുവിൻ്റെ സംഖ്യ ഉണ്ടല്ലോ എത്രയത് ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ അടുത്ത വാക്യം എന്താണെന്നറിയോ അതൊരു മനുഷ്യന്റെ സംഖ്യയാണ് അത് അറുനൂറ്റി അറുപത്തി ആറ് അപ്പൊ ശരിക്കും ദൈവത്തിനെതിരെ പോരാടുന്ന എന്താണെന്നറിയോ മനുഷ്യൻ്റെ ഫിലോസഫിയാണ് മനുഷ്യനാണ് ദൈവത്തിന്റെ ശത്രു മനുഷ്യർക്ക് വേണ്ടി കരുതുമ്പോഴാണ് ഇത് ഞാൻ ഒന്നും കൂടെ വിശദമായിട്ട് പറയാം ഇപ്പൊ ഞാൻ ഏതാണ്ട് അമ്പത് വയസ്സ് ആയ ഒരാളാണ് വയസ്സ് കാൽക്കുലേറ്റ് ഇണ്ടെന്ന് പറഞ്ഞു ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു പ്രത്യേകിച്ച് ഞാനങ്ങനെ ആശുപത്രിയിൽ പോകാത്തതുകൊണ്ട് എനിക്ക് എന്തെല്ലാം രോഗങ്ങളുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ആകെ എനിക്ക് അറിയാവുന്നത് ഇത്തിരി പ്രഷർ ഉണ്ടെന്നുള്ളതാണ് അതനുസരിച്ച് പ്രഷറും കൂടെ ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്കറിയാം മനുഷ്യൻ്റെ കാര്യം ടയർഡാവും ഡയബറ്റീസ് വരും ക്യാൻസർ വരും രോഗങ്ങൾ വരും മടുക്കും മരിക്കും എല്ലാവരും മരിക്കും ലാസറിനെ കർത്താവ് മരിച്ചവരിൽ നിന്ന് എഴുന്നേപ്പിച്ച് കൊണ്ടുവന്നാൽ പിന്നെ മരിച്ചു ലാസർ രണ്ടാമത് മരിച്ചപ്പോൾ കർത്താവ് അയ്യോ ഞാൻ ആദ്യം രക്ഷിച്ചോണ്ട് വന്ന പിന്നെ എന്ന് പറഞ്ഞ് രണ്ടാമത് എഴുന്നേപ്പിക്കാനൊന്നും പോയില്ല പൊട്ടം വെച്ചു നമ്മൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ടാലും അങ്ങോട്ട് പോകുന്ന ഒഴികൊരു വണ്ടി ഇടിച്ചാൽ കിടി അത്രേ ഉള്ളൂ ഇതൊക്കെ വിടുതൽ എന്നൊക്കെ പറയുന്നേ അത്രയേ ഉള്ളൂ ഏത് സമയത്തും പോകാവുന്ന ഒരു ശ്വാസമാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് ഉള്ളൂ എന്റെ കപ്പാസിറ്റി ശരിയാണോ അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നതോ ഇപ്പൊ ഇപ്പൊ ഒരാൾ ചിന്തിക്കാന്ന് വിചാരിച്ചോ എന്റെ ഭാര്യ ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ മക്കൾ ചിന്തിക്കുകയാണ് അയ്യോ എൻ്റെ അപ്പൻ ചത്തുപോയ അതായത് ഞാൻ ചത്തുപോയ ഞങ്ങൾ എന്നാ ചെയ്യും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഇപ്പം എന്നെപ്പോലിരിക്കുന്ന വേറൊരു ആൻഡ്രോയിഡ് ഹ്യൂമനോയിഡ് റോബോട്ടിനെ ഉണ്ടാക്കാൻ ആൾക്കാർ അടുത്ത തലമുറ ആവുമ്പഴേക്കും അവർ ചെയ്തിരിക്കും ഈ ആൻഡ്രോയിഡ് എൻ്റെ ഷേപ്പിൽ കസ്റ്റമൈസ് ചെയ്ത ഒരു ആൻഡ്രോയിഡ് റോബോട്ടിന് എനിക്ക് വേണേൽ കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുമായിരിക്കും ഇന്ന് ഫോൺ വാങ്ങിക്കുന്ന പോലെ ഇവനെ വീട്ടിൽ കൊണ്ടുവന്നാൽ ഞാൻ നടക്കുന്ന പോലെ നടക്കും ഇരിക്കും ഞാൻ ചിരിക്കുന്ന പോലെ ചിരിക്കും അത് മാത്രമല്ല ഈ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഉള്ളതുകൊണ്ട് എൻ്റെ കുറേ പ്രസംഗങ്ങൾ അങ്ങോട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏഹ് കല്യാണ സമയം അമ്മ കല്യാണം എന്ന് എൻ്റെ ഇത് കഴിഞ്ഞാൽ കല്യാണത്തിന് ഞാൻ പ്രസംഗിക്കുന്നു അതേ പ്രസംഗിക്കും ഈ റോബോട്ട് പ്രസംഗിച്ചുള്ള ആരും അറിയാരുത് ഞാനല്ലെന്നും നിങ്ങളിത് കാണുന്നുണ്ടോ മുമ്പിലേ അതിനുമുമ്പ് കർത്താവ് വരണം എന്നൊരു ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ എന്നോട് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ചില് ഒരു ഒരു പയ്യൻ പതിനാറ് പതിനേഴ് വയസ്സുള്ള ഒരു പയ്യൻ അവന് അവന് ഭയങ്കര ബുദ്ധിയാണ് എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഒരു ദിവസം അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം മനുഷ്യന് നിത്യജീവൻ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിച്ച അവൻ ബുദ്ധിയല്ല അവൻ വേറെ എന്തോ കുഴപ്പമാണ് എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു മനുഷ്യന് നിത്യജീവൻ കൊടുക്കാനുള്ള ഒരു മെഷീൻ കണ്ടുപിടിക്കാൻ ആണ് ശാസ്ത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ അറിയുന്ന അവൻ ശരിക്കും ബുദ്ധിമാനായിരുന്നു എന്ന് ഇന്ന് മെഷീനാണ് ചെയ്സായിട്ട് നാളെ നിങ്ങളോട് പ്രസംഗിക്കാൻ വരുന്നത് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ജി പി റ്റ് ഞാൻ അതോട്ട് മാനസാന്തരത്തെക്കുറിച്ച് ഒരു പ്രസംഗം പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നാം തരം പ്രസംഗം എഴുതി തരും വാക്യങ്ങൾ റെഫറൻസ് ചെയ്തു അത് പെൻഡക്കോസ്റ്റൽ വ്യൂ വേണോ റീഫോംഡ് വ്യൂ വേണോ ഇവാഞ്ചലിക്കൽ വ്യൂ വേണോ പറഞ്ഞാൽ മതി എന്നിട്ടേ മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുന്നതിനാന്നറിയോ നിന്റെ സൃഷ്ടി കണ്ടോ നരച്ചും കൊരച്ചും വയ്യാതെയും ചാകാറേ എൻ്റെ സൃഷ്ടി നോക്ക് ഓരോ വർഷവും ഞാൻ പ്രോസസ്സർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴേക്കും ഇവൻ ബെറ്ററായി ബെറ്ററായി വരുമോ ആരാമെടുക്കാൻ പറ ആരാൻ ഈ ദൈവത്തോട് മനുഷ്യന്റെ വെല്ലുവിളി അത് ലുക്ക് അറ്റ് അവർ ഹാൻഡി വർക്ക് ബാബിലോൺ ഇതായിരുന്നു ഇതാണ് മഹദിയാം ബാബിലോൺ അതായത് മനുഷ്യൻ സൃഷ്ടിക്കുന്ന കച്ചവടം ഇനി അത് മാത്രമല്ല ഈ മനുഷ്യരുടെ കച്ചവടം മാത്രമല്ല അതായത് ആൻഡ്രോയിഡ് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഉണ്ടാക്കി എനിക്ക് പകരം ആൾക്കാരെ ഉണ്ടാക്കി ഈ ആരോഗ്യമുള്ള ഞാൻ ഉണ്ടാകുമെന്ന് മാത്രമല്ല ആശയങ്ങൾ ജീവിത രീതികൾ ഇതെല്ലാം ഈ സാ ഈ സാധനം കൈയടക്കും നമ്മൾ ബലമില്ലാത്തവരും അത് ബലമുള്ളവരുമായിട്ട് മാറും ഞാനും എൻ്റെ ആൻഡ്രോയിഡ് ഹ്യൂമനോയിഡ് റോബോട്ടും ആർക്കാ ബലം കൂടുതലെ ഓക്കെ ഇനി ഇത് മാത്രമല്ല മോറാലിറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഏറ്റവും ഉന്നതമായ നീതി ബൈബിളിലാണെന്ന് ഇപ്പോഴത്തെ പുതിയ വ്യവസ്ഥ തന്നെ ബൈബിളിലെ സ്നേഹമൊന്നും ഒരു സ്നേഹമല്ല എന്നാ ഞാനൊരു എക്സാമ്പിൾ പറയാം കാനഡയിൽ എൻ്റെ ഒരു സുഹൃത്ത് പോകുന്നൊരു ചർച്ചുണ്ട് ആ ചർച്ചിൽ ഒരു ലേഡി പാസ്റ്റർ ഉണ്ടായിരുന്നു ഈ ലേഡി പാസ്റ്റർ വേറൊരു ലേഡിയുമായിട്ട് അവിഹിത ബന്ധമായിരുന്നു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് വിത്ത് അനദർ ലേഡി ലേഡി ടു ലേഡി ഇവരെ സഭ പുറത്താക്കി സഭ പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കിൽ അടുത്ത സഭക്കാരൊരു ലെറ്റർ ഇട്ടിരിക്കുക പ്രിയ സഹോദരി നിങ്ങൾ ധൈര്യമായി ഞങ്ങളുടെ സഭയിലേക്ക് വരൂ ക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം അവര് പറയുന്നത് ഈ ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹോമോസെക്ഷെ അടുപ്പിക്കത്തില്ല ലെസ്ബിയൻസിനെ അടുപ്പിക്കത്തില്ല ഇങ്ങനെയുള്ള പ പരിപാടികളൊന്നും നിങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു എല്ലാവരെയും സ്നേഹിക്കുന്നു അപ്പോൾ ആരുടെ സ്നേഹ വലുത് ആലോചിച്ചേ അപ്പം മനുഷ്യൻ ദൈവത്തോട് പറയാണ് ദൈവമേ നിന്റെ സൃഷ്ടിയോ സംസ്കാരമോ നല്ലതല്ല ഞങ്ങളുടെ സൃഷ്ടിയും ഞങ്ങളുടെ സംസ്കാരവുമാണ് ഇനി ഈ ഭൂമി കാണാൻ പോകുന്നത് ദിസ് ഈസ് കോൾഡ് റിബല്യൺ ഇതാണ് അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നത് അതായത് നിങ്ങൾ കൊമ്പുംമാരുമുള്ള സാധനത്തെ അന്വേഷിച്ചിരിക്കേണ്ട ഇത് നമ്മളെ തന്നെ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ടിവിയുടെ മുമ്പിൽ കണ്ണും തള്ളിയിരിക്കുന്ന പിള്ളേരെ നിങ്ങളാണ് അവരുടെ ആയുധങ്ങൾ മനസ്സിലായോ നിങ്ങളുടെ ബ്രെയിനില്ലായ്മ അതായത് ഫങ്ഷൻ ചെയ്യാത്ത ബ്രെയിനും വെച്ചോണ്ടാണ് ഇവരെ ഈ ഭൂമിയെ മുഴുവൻ കീഴടക്കാൻ പോകുന്നത് ഈ ശാസ്ത്രം ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ബാബിലോൺ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇതുവരെ വിഷയത്തിലേക്ക് വന്നില്ല കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഈ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്ന ഒരു ഭയങ്കര സംഭവമാണത് മനുഷ്യരുടെ പ്രകൃതത്തിനെതിരാണെന്ന് അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ പ്രകൃതത്തിനെതിരായൊരു നീതി നമുക്ക് ലഭിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു കഥ ബൈബിളിൽ ഒരു കഥ നമുക്ക് ശ്രദ്ധിക്കാം നിങ്ങൾ എടുക്കണമെന്നില്ല കഥ നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ് ഒരു ധനവാനായ മനുഷ്യൻ ഒരു ദിവസം കർത്താവിനെ അനുഗമിക്കാൻ വേണ്ടി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഇത് നമ്മൾ ഗൗരവമായ ഒരു വിഷയത്തിലോട്ട് കിടക്കാൻ പോകണം ഈ ധനവാനായ മനുഷ്യൻ കർത്താവിനെ ചെന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് ദൈവരാജ്യത്തിൽ പോകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ കർത്താവ് പറഞ്ഞു നീ നിനക്കുള്ളതൊക്കെയും ആ ആദ്യം പറഞ്ഞു കൽപ്പനകളെ അനുസരിക്കണം അപ്പോൾ കൽപ്പനകളെല്ലാം പുള്ളി അനുസരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പം കർത്താവ് കൊണ്ട് പറഞ്ഞു ഒരു കുറവ് നിനക്കുണ്ട് നീ ചെന്ന് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നിട്ട് എന്റെ പിന്നാലെ വരിക അവന് ഭയങ്കര സ്വത്തുള്ളവനായതുകൊണ്ട് അവൻ ദുഃഖിച്ച് കടന്നുപോയി അതിൻ്റെ കാരണം നമ്മൾ വിചാരിക്കും ഞങ്ങൾക്കൊക്കെ പൈസ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പാസ്റ്ററെ പക്ഷെ ഞങ്ങളുടെ കയ്യിലെങ്കൊന്നും ഇല്ല ഈ കയ്യിലുള്ളവരാർക്കും കൊടുക്കുകയില്ല കേട്ടിട്ടുണ്ടോ ഇത് പക്ഷെ നിങ്ങളുടെ കയ്യിൽ വന്നാൽ നിങ്ങളും കൊടുക്കില്ല നിങ്ങളുടെ കയ്യിൽ വന്നാൽ നിങ്ങൾ കൊടുത്തില്ലെങ്കിലേ നിങ്ങൾക്കുണ്ടാവുള്ളൂ കൊടുത്താൽ തീർന്നു പോയില്ലേ പണ്ടൊരു പാസ്റ്റർ ഒരാളുടെ സംസാരിക്കായിരുന്നു എടാ മത്തായി നിനക്ക് രണ്ട് വീടുണ്ടെങ്കിൽ നീ ഒന്നും ഇല്ലാത്തവന് കൊടുക്കുവോ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും കൊടുക്കും പാസ്റ്റർ രണ്ട് കാറുണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്തവന് കൊടുക്കുവോ ഉറപ്പായിട്ടും കൊടുക്കും രണ്ടാടുണ്ടെങ്കിൽ നീ ഒന്നും ഇല്ലാത്തവന് കൊടുക്കുവോ പറഞ്ഞു അത് മാത്രം കൊടുക്കൂല ഞാൻ അപ്പം ഈ പാസ്റ്റർ ചോദിച്ചു നിനക്ക് വീട് കൊടുക്കാം കാർ കൊടുക്കാം പക്ഷേ ഈ ആടിനെ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ പുള്ളി പറയാം എനിക്ക് രണ്ട് ആടുണ്ടെന്ന് അതുപോലെ ആയിരുന്നു ഈ പുള്ളിയുടെ അവസ്ഥ ഈ കയ്യിലുള്ളത് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാ നിങ്ങൾ ഇങ്ങനെ ചുമ്മാ ആലോചിക്കുക എനിക്കൊരു അഞ്ചു കോടി രൂപ കിട്ടിയാൽ ഞാൻ നാലര കോടി രൂപ സുവിശകലയ്ക്ക് കൊടുക്കും അഞ്ചു കോടിയും കൊടുക്കാം സ്വപ്നത്തിലല്ല എത്ര കൊടുത്താലും കുഴപ്പമില്ല കയ്യിൽ കിട്ടുമ്പം ആൾ ഇതിനകത്ത് ചിലവാക്കാൻ നമ്മൾ കേടുന്ന പാട് ഈ ധനവാനായ മനുഷ്യൻ അങ്ങനെ ഒരാളായിരുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു ഒരു പ്രലോഭനം അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ ആന്ധ്രപ്രദേശിലായിരിക്കും ഞങ്ങളൊരു അഞ്ച് പൈസ ഇല്ല ചിലപ്പോൾ വല്ലപ്പോഴൊരു അഞ്ഞൂറ് രൂപ ഒരു ആയിരം രൂപ വരും അപ്പോൾ ഞങ്ങളതിലൊന്നുമില്ല അപ്പോൾ ഈ അഞ്ഞൂറ് രൂപയ്ക്കകത്തുനിന്ന് എല്ലാവർക്കും നൂറ് നൂറ് വെച്ച് കൊടുക്കാൻ വലിയ പാടില്ലായിരുന്നു എന്നാൽ കേരളത്തിൽ വന്നിങ്ങനെ മിനിസ്ട്രി മീറ്റിംഗ് ഒക്കെ ആയി ഈ അയ്യായിരം എന്നുള്ള അമ്പതിനായിരം രൂപ കഴിഞ്ഞപ്പോണ്ടല്ലോ ഈ അമ്പതിനായിരം അയ്യായിരം കൊടുത്താൽ പിന്നെ നാൽപ്പത്തയ്യായിരം എന്നൊരു പോകില്ലെന്നൊരു ചിന്തയുള്ളിൽ വരുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി യഥാർത്ഥ യുദ്ധം ഇവിടെയാണ് ഇത് സീറോ ആയാലേ ഞാൻ മുമ്പോട്ട് പോവുള്ളൂ കയ്യില് വരുന്തോറും നമുക്ക് എടുത്ത് കളയാൻ പാടുപെടും ഇത് ഈ പ്രലോഭനം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ഡിസ്പോസ് ചെയ്യാൻ അതായത് ഒന്നുമില്ലാത്തവനെ പോലെ പിന്നെയും ആകുവാനാണ് യുദ്ധം തുടരുന്നത് ഞാൻ ഇന്നലെ വിചാരിച്ചേ എൻ്റെ ബാങ്ക് അക്കൗണ്ട് വേണേൽ പബ്ലിഷ് ചെയ്തേക്കാം ചർച്ചിനകത്ത് കാരണം അവർ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോട്ടെ കാരണം ഇതൊരു പോരാട്ടമാണ് ഇതിനകത്ത് എല്ലാവരുടെ കൂടിയാലേ ഞാൻ നിൽക്കുകയുള്ളൂന്ന് എനിക്കൊരു പേടി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കയ്യിലുണ്ടെങ്കിൽ ഇത് പോകാൻ ഭയങ്കര പാടാണ് പണ്ട് പോകോ ചാനലൊരു കഥ വന്നായിരുന്നു പോകോ ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പോകോ നിങ്ങളുടെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു ഇപ്പൊ ഉണ്ടോ പോകോ ഓക്കെ അപ്പൊ നിങ്ങൾ ചെറുപ്പം കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ധനവാനായ മനുഷ്യൻ ഓക്കെ അയാൾ ഭയങ്കര രോഗവും കാലുവേദനയും മുട്ടുവേദന നടുവേദനയായിട്ട് ഇങ്ങനെ വീട്ടിരിക്കാണ് വയ്യ എപ്പോഴും ദുഃഖമാണ് പുള്ളി മക്കളൊക്കെ പുള്ളി ഉപേക്ഷിച്ച് പോയി പുള്ളി ഭയങ്കര പിശുക്കനൊക്കെ ആയിരുന്നു ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആർക്കും പുള്ളിനെ വേണ്ട പുള്ളി ഇങ്ങനെ വീട്ടിൽ കഷ്ടപ്പെട്ടിരിക്കുക അപ്പോൾ ഒരു ശാസ്ത്രീ ഒരു വിവരമുള്ള ഒരു ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുമ്പോ പുള്ളിയുടെ സംസാരിക്കും അപ്പോൾ ഒരു ദിവസം ഈ മുതലാളി പറയുകയാണ് ഈ ടീച്ചറോട് നീ അടുത്തിരിക്കുന്ന ആ അപ്പുറത്തെ വീട്ടിലെ കുടിലിൽ കെട്ടി താമസിക്കുന്ന അയാളെ ഒന്ന് നോക്കി എന്തൊരു സന്തോഷമാണ് അയാളുടെ ലൈഫിൽ അയാൾക്ക് അതിന് അഞ്ച് പൈസ ബാക്കിയെടുക്കാനില്ല വൈകിട്ട് വരുന്നു ജോലി ചെയ്തിട്ട് വരുന്നു പിള്ളേർക്ക് വേണ്ടി ബോണ്ടായും പരിപ്പുവടയും പഫ്സൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നു ഇവരെ ഒന്നിച്ച് കഴിക്കുന്നു എന്താ ഒന്നിച്ച് കളിക്കുന്നു ഒന്നിച്ച് തമാശകൾ പറയുന്നു അവരുടെ ചിരി ഇവിടെ കേൾക്കാം അപ്പോൾ ഈ പണക്കാരൻ ഈ ശാസ്ത്ര ഉപയോഗിക്കുക ഒരു നയാ പൈസ ഇല്ലാത്ത ഇവർക്ക് എങ്ങനെ ഇത്ര സന്തോഷം ഉണ്ടായെന്ന് ചോദിച്ചപ്പോ ശാസ്ത്രി പറഞ്ഞു അവരുടെ സന്തോഷം ഞാൻ ഇന്ന് രാത്രി കൊണ്ട് തീർത്തു തരാം പുള്ളി അതെങ്ങനെ ഇവരെന്തു ചെയ്യുന്ന ഒരു ചാക്കിനകത്ത് ഒരു സഞ്ചിക്കകത്ത് നാല്പത്തി സ്വർണ്ണ നാണയങ്ങൾ എടുത്തിട്ട് അവർ കൊണ്ടുപോയി ഈ പുള്ളി പണി നിർത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു ഇയാൾ തൂമ്പാപ്പണി ചെയ്ത് ചെയ്ത് വന്ന ഒറ്റ വെട്ട ഇരിക്കുന്ന ഒരു ഒരു പൊതി പൊതി തുറന്ന് നോക്കിയപ്പോൾ എണ്ണി നോക്കിയപ്പോൾ നാല്പത്തിയൊമ്പത് ഗോൾഡ് കോയിൻസ് ഉണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നേരം ഈ നാല്പത്തൊമ്പത് സ്വർണ്ണനാണയങ്ങൾ നിങ്ങൾ എന്ത് തോന്നും ഉടൻ എന്ത് തോന്നുന്നു ഈ അമ്പതാമത്തെ ആലോചിക്കും കാരണം സാധാരണഗതിയിൽ നമ്മൾ ഒരിടത്ത് ഒതുക്കി വെക്കുമ്പോ റൗണ്ട് ഫിഗർ ഫിഗറിലല്ലേ ഒതുക്കി വെക്കുന്നത് ഇയാൾ ഈ അമ്പതാമത്തെ കോയിൻ അവിടെ മുഴുവൻ തപ്പി മാന്തി മാന്തി ആ ഏറി ഒരു കിണർ പോലെ എന്നിട്ട് ആ അവസ്ഥ ആ കോയിൻ കിട്ടിയില്ല ഇയാള് വീട്ടിൽ ചെന്ന അന്ന് ബോണ്ടെയും പരിപോടയും മേടിച്ചില്ല പിള്ളേർ ചോദിച്ചു പിള്ളേർ ചോദിച്ചു ബോണ്ടാ പരിപ്പോടാ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്കേ ഇത് നാപ്പത്തൊമ്പത് സ്വർണ്ണനാണയം കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അമ്പത് ആക്കണം അപ്പൊ ഇനി ബോണ്ട മേടിക്കാൻ വീട്ടിൽ അടിയായി ബഹളമായി വഴക്കായി സമാധാനമില്ല പുള്ളി അഞ്ചുമണിയായാലും പണി നിർത്തി വരുന്നില്ല ഈ സ്വർണനാണയം തേക്കാനുള്ള പരിപാടി ആ വീട് അലങ്കോലമായി അതിനിപ്പം മുതലാളി ശാസ്ത്രിയുടെ പറഞ്ഞു എന്റെ സ സഹോദര ആ കുടുംബത്തെ നശിപ്പിച്ച് കളഞ്ഞല്ലോ അവിടെ ഇപ്പോൾ അപ്പോൾ കേക്കാം അലർച്ചയും ബഹളവും അവിടെ കേൾക്കാം അപ്പോൾ ഈ രണ്ടുപേരുടെ ആ പാവപ്പെട്ടന്റെ വീട്ടിൽ പോയിട്ട് പറയാണ് ഞങ്ങൾ നാപ്പത്തൊമ്പതേ വെച്ചായിരുന്നുള്ളൂ അത് ഞങ്ങളുടെ പൈസ അവിടെ വെച്ചിരുന്നതാണ് ഇത് അമ്പതാമത്തെ ഒരെണ്ണം ഇല്ല അപ്പോൾ ഇല്ലാത്ത ഒരു സാധനത്തിന് വേണ്ടി യുദ്ധം മുഴുവൻ എന്നിട്ട് അവർ ആ സ്വർണ്ണനാണയം മുഴുവൻ എടുത്ത് ഒരു സ്കൂൾ പണിയാൻ വേണ്ടി കൊടുക്കുന്നതായിട്ടാണ് ഈ കഥ അതൊരു ഭയങ്കര പവർഫുൾ കഥയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതാ ഇയാളുടെ കഥ അത് തന്നെയാണ് ഈ ധനവാൻ അയാളുടെ കയ്യിലുള്ള നാണയം ഓർത്തപ്പോൾ ഇത് ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ കർത്താവ് പറഞ്ഞു നിനക്കൊരു വലിയ കുറവ് അത് വലിയൊരു കുറവാണ് നമുക്ക് കർത്താവ് തന്ന പണമാണെങ്കിൽ ഏത് സമയത്തും അത് എം ടി ആക്കാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവണം എം ടി ആക്കാനുള്ള ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് തന്നുള്ള ഉറപ്പാകുന്നത് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് അടിച്ചു മാറ്റി എം ടി ആക്കിയ പിന്നെ എനിക്ക് അടിച്ചു മാറ്റാൻ പോണം പക്ഷെ കർത്താവ് ഉറപ്പുണ്ടെങ്കിൽ കർത്താവ് ജീവിക്കുന്നുണ്ട് ഇത് നാളെയും കിട്ടിക്കോളും അപ്പം ഇത് കർത്താവെ തന്നതിനായ സ്തോത്രം ഒന്നും നമ്മൾ ശരിക്കും പറഞ്ഞെങ്കിൽ ഇതെല്ലാം വാരി വലിച്ചു എല്ലാവർക്കും കൊടുക്കണം എത്ര പേർക്ക് സന്തോഷമായി ഇഷ്ടപ്പെട്ടോന്നറിയത്തില്ല സന്തോഷമായത് എനിക്ക് മനസ്സിലായി ഇനി അപ്പം ഈ കർത്താവ് ഇയാളുടെ പറയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര ദുഃഖമായിട്ട് പുള്ളി തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞപ്പം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു ധനവാൻ ദൈവരായത്തിൽ കിടക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നതാണ് അപ്പോൾ ഇത് പ്രശ്നമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധനവാന്മാരെ ചർച്ചിൽ വന്നില്ലെങ്കിൽ ചർച്ച വളരില്ല ധനവാന്മാർ വന്നാലേ കൺവെൻഷൻ നടത്താൻ പറ്റുള്ളൂ കെട്ടിടം പണിയാൻ പറ്റുള്ളൂ വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ മിഷൻ മുമ്പോട്ട് വേണമെങ്കിൽ പൈസ വേണം അപ്പോൾ ദരിദ്ര ദരിദ്രനാരായണന്മാർ ഒരു നേരം ആഹാരം കഴിച്ച് വയറ് മുറുക്കി കെട്ടി വന്നാൽ സഭ വളരില്ല എന്നോടൊരാൾ പറഞ്ഞാണ് ഒരു സഭ തുടങ്ങുമ്പോൾ ആദ്യം മുതലാളിമാരെ വരാവുള്ളൂ എന്നാലേ പിന്നീട് മുതലാളിമാരെ അതിനകത്ത് വരുള്ളൂ എന്നോട് പറഞ്ഞ ആദ്യം ദരിദ്രന്മാർ വന്നാൽ പിന്നെയും ദരിദ്രന്മാരേ വരുള്ളൂ അവരാണ് ആൾക്കാരെ വിളിച്ചോണ്ടിരുന്നത് ഈ ടെക്നിക്കൊന്നും ആരും പ്രയോഗിച്ചേക്കല്ലേ കേട്ടോ എന്നോട് വേറെ ആൾ പറഞ്ഞു ഇത്തിരി ഹൈ കാസ്റ്റ് ഉള്ള ആൾക്കാർ ആദ്യം വന്നാൽ പിന്നെ വരുന്ന മുഴുവൻ ഹൈ കാസ്റ്റ് ആയിരിക്കും ലോ കാസ്റ്റ് ഉള്ള ഇത് ഹൈ ലോ എന്നുള്ളത് ഇനി കണ്ടുപിടിക്കണം ലോ കാസ്റ്റ് ഉള്ളവർ വന്നു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ലോ ആയിരിക്കും ഇതൊക്കെ ഭയങ്കര ബുദ്ധി ആട്ടെ പാസ്റ്റർമാർക്ക് അപ്പൊ ഈ മനുഷ്യൻ ഇട്ടുപോയി കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു എന്താ പറഞ്ഞ ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ എളുപ്പം അപ്പൊ വലിയ മീനെ പിടിച്ചാൽ ഈ വലിയ മീനിനെ ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല ചർച്ചിനകത്ത് കയറ്റാൻ ദൈവരായത്തിൽ കയറ്റാൻ പറ്റത്തില്ല സന്തോഷമായോ എനിക്കത്ര സന്തോഷമായില്ല കാരണം അടുത്ത വാക്യം ഇതിനേക്കാൾ കുഴപ്പത്തിലാണ് അപ്പോൾ ഈ സഭ നോക്കിയപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് വലിയ മീൻ അകത്ത് കയറിയേ പറ്റുള്ളൂ ഒട്ടേ നിങ്ങൾ കയറിയേ പറ്റുള്ളൂ അതുകൊണ്ട് വ്യാഖ്യാനിച്ചവരെന്ത് വ്യാഖ്യാനിച്ചെന്നറിയോ ഈ സൂചിക്കുഴ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സൂചിക്കുഴ അല്ല അത് എരിശിലേമിലേക്ക് പോകുന്ന ഒരു ഗേറ്റിൻ്റെ പേരാണ് സൂചിക്കുഴ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് കേട്ടില്ല ഒട്ടകങ്ങളൊക്കെ ഈ സൂചിക്കുഴ ഈ ഗേറ്റിന്റെ അടുത്ത് പോകുമ്പോൾ ഒന്ന് കുനിഞ്ഞു കൊടുക്കണമായിരുന്നു അത്രയേ ഉള്ളൂ അപ്പൊ ധനവാനൊക്കെ അകത്ത് വരെ എന്ത് ചെയ്താൽ മതി കുനിഞ്ഞു കൊടുത്താൽ കൊടുത്താ പക്ഷെ അടുത്ത വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നോ ശിഷ്യന്മാരിത് കേട്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു അവർ ചോദിക്കുകയാണ് ഇങ്ങനത്തെ ഒരു സൂചിക്കുഴയുമായി വന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആരെ കൊണ്ട് പറ്റും ശിശുമാർ ചോദിച്ചതാ അപ്പൊ സൂചിക്കുഴ മനസ്സിൽ സങ്കല്പിച്ച് ഇങ്ങനൊരു സൂചിക്കുഴയുമായി നീ വന്നാൽ രക്ഷിക്കപ്പെടാൻ ആർക്ക് പറ്റും അപ്പൊ ഈ ധനവാൻ എന്ന് പറഞ്ഞ ഒട്ടകം എന്ന് പറഞ്ഞാൽ ടാറ്റായോ ബിർള എന്നൊക്കെ വിചാരിച്ചോ നമ്മളാരങ്ങളൊന്നുമല്ല അപ്പോ ടാറ്റോ ബിർള അതല്ലോ ഇപ്പോഴത്തെ അംബാനി അദാനി അല്ലേ ഇപ്പോഴത്തെ പഴയതാ ടാറ്റ ബിർള അംബാനി അദാനിയൊക്കെയാണ് ഒട്ടകങ്ങള് അവർ വന്നപ്പം കർത്താവ് പറഞ്ഞെന്ന് വിചാരിച്ചോ നിങ്ങളുടെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുത്തിട്ട് വരണം ഓക്കെ അപ്പൊ ഞാൻ ഞാൻ എന്ത് കണ്ടിട്ട് ഞെട്ടുന്നെന്നറിയോ ഇവർ പോയത് കണ്ടിട്ടല്ല ഞാൻ ഞെട്ടുന്നു ഞാൻ ഞെട്ടുന്ന ഈ സൂചിക്കുഴ കണ്ടിട്ട ഈ സൂചിക്കുഴ കാണുമ്പോൾ ഞാൻ എന്തിനാ ഞെട്ടുന്നെന്നറിയോ സൂചിക്കുഴയിലുള്ള ഒട്ടും കയറില്ല എന്ന് എനിക്കറിയാമെങ്കിലും ഒരു പട്ടി പോലും കയറില്ല എന്ന് എനിക്കറിയാം ഒരു പൂച്ച പോലും കയറില്ല ഒരു ഉറുമ്പ് പോലും സൂചിക്കുഴ കൂടെ കയറില്ല ഒരു ഒരു എന്താ പറയുന്നത് വെള്ളം ഒഴിച്ചാൽ പോലും സൂചിക്കുഴയുടെ അപ്പുറത്ത് ആടില്ല ഒരു ബബിൾ ഉണ്ടാവത്തേ ഉള്ളൂ കേൾക്കുന്നുണ്ടോ അപ്പൊ ശിഷ്യന്മാരി സൂചിക്കുഴ കണ്ടപ്പോൾ ഓക്കെ ശിഷ്യന്മാര് ഈ സൂചിക്കുഴ കണ്ടപ്പോൾ അവരെ അത്ഭുതപ്പെട്ടു അവർ ചോദിക്കുകയാണ് ഇങ്ങനത്തെ ഒരു സൂചിക്കുഴ വന്നാൽ ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും അപ്പൊ കർത്താവ് പറയുന്നത് അത് മനുഷ്യരാൽ അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് സകലതും സാധ്യം അപ്പോൾ ഈ സൂചിക്കുഴക്കൂടെ നമ്മൾക്ക് കയറി പോകണമെങ്കിൽ നമ്മൾ ഒട്ടകമായിരുന്നാലും ഉറുമ്പായിരുന്നാലും ഒരേ എഫക്റ്റാണ് കാരണം എന്താ കയറില്ല അയ്യോ ഞാൻ പുഴുവിനെ പോലെ സമർപ്പിക്കുന്നു പുഴു പുഴുപോലും ഇതിനകത്തോടെ കയറില്ല അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ ഒരു കാര്യം മനസ്സിലായി നമ്മൾ ആരും കടക്കാൻ പോകുന്നില്ല പേടിക്കരുത് പേടിക്കരുത് നമ്മൾ ആരും കടക്കാൻ പോകുന്നില്ല കാരണം എന്താ ഈ കർത്താവ് പറഞ്ഞ കൽപ്പന അനുസരിച്ച് അവർ ഒറ്റയാൾ പോലും ഇവിടെ എങ്ങും ഇരിപ്പില്ല കർത്താവ് പറഞ്ഞ എല്ലാ കൽപ്പനകളും നമ്മുടെ പ്രകൃതത്തിനെതിരാണ് സൂചിക്കുക പോലെയാണ് മനസ്സിലായോ ശരിയാണോ കർത്താവ് പറഞ്ഞു നിന്റെ പുതപ്പ് ആരെങ്കിലും ചോദിച്ചാൽ ഉടുപ്പ് എടുത്താൽ പുതപ്പും കൂടെ കൊടുക്കും ഇന്നത്തെ കാലത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന കണ്ടാൽ നിങ്ങൾ അയാളെ വിളിച്ച് ചാർജറും കൂടെ കൊടുത്തുവിടുകയും ആരെങ്കിലും നിങ്ങളുടെ ബൈക്ക് അടിച്ചു മാറ്റുന്ന കണ്ടാൽ അയ്യോ നിക്കി നിൽക്കി അതെ ഇത് ഒറിജിനൽ ഡോക്യുമെൻ്റ്സും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൊടുത്തുവിടുക അനുസരിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈ നോക്കിക്കുക നിന്റെ വലത് കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ ചൂട് നിന്ന് എറിഞ്ഞ് കളയുക ചെയ്തവരൊക്കെ ഞാൻ പണ്ടെന്നു പരിശ്രമിച്ച് നോക്കിയതാ കേട്ടോ കത്തി അതല്ലാത്ത രീതിയിൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ആലോചിക്കാം ഓ ഈ കണ്ണില്ലായിരുന്നെങ്കിൽ എന്തുമാത്രം പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു ശരിക്കും പറഞ്ഞ കണ്ണാണ് എല്ലാ പാപത്തിൻ്റെയും ഇപ്പോൾ അവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട് ഈ ക്യാമറയിൽ ഞാൻ എങ്ങനെ കാണപ്പെടുന്നു എന്ന് ചിന്തിക്കുന്ന എനിക്ക് കണ്ണുള്ള ഉണ്ടല്ലേ ഫെയർ ആൻഡ് ലവ്ലി എന്നെ ആൾക്കാർ കടയിൽ പോകുന്ന കണ്ണുള്ളതുകൊണ്ടല്ലേ എന്റെ വീട് നീ ടൈൽസ് മതി എന്ന് തീരുമാനിക്കാൻ കാരണം കണ്ണുള്ളണ്ടല്ലേ കണ്ണില്ലെങ്കിൽ എവിടെയെങ്കിലും കിടന്നുണ്ടെ ഓക്കെ അപ്പോ കണ്ണില്ലായിരുന്നെങ്കിൽ അത്ര നല്ലായിരുന്നു ഞാൻ ആലോചിച്ചു ഒരു ദിവസം രാവിലെ ഞാൻ നോക്കിയപ്പം എനിക്ക് കണ്ണിന് ഭയങ്കര വേദന നീരും ഇത് പറഞ്ഞ് അന്ന് കിടന്ന് പിറ്റേ ദിവസം രാവിലെ കണ്ണിന് ഭയങ്കര നീരാ പക്ഷെ ഞാൻ സത്യത്തിൽ എന്താ ചിന്തിക്കേണ്ടത് ഓ ആശ്വാസമായി കാരണം ഇനി പാപം നിറഞ്ഞ ഈ ലോകത്തെ കാണണ്ടല്ലോ കർത്താവിനെ ഓർത്തോണ്ട് ജീവിക്കാമല്ലോ അതാ ഓർക്കേണ്ടത് പക്ഷെ ഞാൻ അങ്ങനല്ല ഓർത്തെ ഞാൻ പറഞ്ഞു എന്റെ കർത്താവേ എന്ത് ചെയ്യും ഉടനെ ആശ്ചര്യ പോയി അതിന്റെ ആവശ്യമില്ലായിരുന്നു കാരണം എന്താ ഇന്നലെ ഞാൻ ആലോചിച്ച കണ്ണില്ലായിരുന്നെങ്കിൽ അത്ര നല്ലായിരുന്നു ആശ്ചര്യ പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഗ്ലൂക്കോമയാണ് കണ്ണിന്റെ കാഴ്ച ഉടനെ പോവും ഞാൻ പറഞ്ഞ എന്റെ കർത്താവേ എന്റെ കണ്ണ് പോലെ അപ്പൊ നീ ഇന്നലെ ചൂഴ്ന്നിട്ട് തിരിഞ്ഞ് കളയാൻ പോയതോ പറയാൻ എളുപ്പമാണ് സഹോദരങ്ങളെ ഞാൻ കരഞ്ഞു വേണ്ട അയ്യോ എൻ്റെ കണ്ണെടുക്കല്ലേന്ന് പറഞ്ഞു പത്ത് പതിനാല് വർഷമായിട്ട് ഇതുവരെ കുഴപ്പമൊന്നുമില്ല പോയാൽ പോട്ടെന്ന് ഞാനും വിൽക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവമാണ് ഇത് അൾട്ടിമേറ്റ്ലി തീരുമാനിക്കുന്നത് ഞാൻ എന്ത് കാണണം എന്ത് കാണണം എന്തെങ്കിലും ആട്ടോ എന്നെ കൊണ്ട് അത് സാധിക്കൂലെന്ന് എനിക്ക് മനസ്സിലായി ഈ പറഞ്ഞ ഒരു കൽപ്പന അനുസരിക്കാൻ അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും വചനം പറയാൻ പോകുമ്പോൾ ചെരുപ്പ് എടുക്കരുത് ഷൂസ് ബെൽറ്റ് എടുക്കരുത് പേഴ്സ് എടുക്കരുത് എന്റെ പേഴ്സ് വണ്ടിക്കാതിരിപ്പുണ്ട് ഇങ്ങോട്ട് എടുത്തില്ലെന്നേ ഉള്ളൂ ആരനുസരിക്കുന്നു ആര് സ്വർഗത്തിൽ പോവും സ്വർഗത്തിൽ പോകുന്നവരൊക്കെ കൈപോക്കി സ്വർഗത്തിൽ പോവോ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ഇതേ ഇഷ്ടം എഴുതി വെച്ചിരിക്കുക ഓരോ എണ്ണം പോലും പ്രമാണിക്കുന്നില്ല ഇത് പ്രമാണിച്ച ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുമില്ല രണ്ടായിരത്തി അഞ്ചിൽ ഒരാൾ എന്നോട് ചോദിച്ചു ചെയ്ത് കൽപ്പന അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് അതെ ഞാൻ സ്നാനപ്പെട്ട കാര്യം ഉദ്ദേശിച്ചത് നമ്മളുടെ ആരുടെ കൽപ്പന അനുസരിച്ചാണ് വെച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സ്ഥാനപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞാൽ തൊണ്ണൂറ്റിയാറിൽ കൽപ്പന അനുസരിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് യേശു കർത്താവ് പറഞ്ഞ ഏതെങ്കിലും ഒരു കൽപ്പന ഏതെങ്കിലും ഒരെണ്ണം ശത്രുക്കളെ സ്നേഹിക്കുക ഒരു കാരണത്ത് മറ്റേ കരണം കാണിച്ചു കൊടുക്കുക ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണനായിരിക്കാം ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക സ്വത്തെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുത്തിട്ട് എന്നെ സഹോദരനെ നിസാരാന്ന് വിളിച്ചാൽ ഞായർ സംഘത്തിനും വരും കൈ അടച്ചു വരുന്നുമെങ്കിൽ ചൂട് നേരത്തെ എറിഞ്ഞു കളയുക ഓ മൈ ഗോഡ് പിന്നെ അത് മാത്രമാണോ മത്തായിയുടെ പത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണോ അത് വായിച്ചാൽ നമുക്ക് ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം പോലും തരാത്തൊരവസ്ഥ ഉണ്ടാവുന്ന അന്നൊരു വെള്ളം തരുന്നവന് എനിക്ക് കിട്ടുന്ന അതേ പ്രതിഫലം കിട്ടുന്ന അവസ്ഥയിലുള്ള ഒരാൾ മാത്രം എനിക്ക് വെള്ളം എന്ന് എഴുതിയിരിക്കുന്നത് അതുപോലെ ഒരു പട്ടണത്തിൽ മറ്റേ പട്ടണത്തിലൂടെ ഓടുന്ന അവസ്ഥ ഉണ്ടാവുന്ന ഇതെല്ലാം വായിച്ചിട്ട് ഞാൻ കർത്താവിൻ്റെ ചോദിച്ചു എൻ്റെ കർത്താവെ ആര് സ്വർഗത്തിൽ പോവും അതിലുത്തരം ഇതാണ് മനുഷ്യരാൽ ഇത് അസാധ്യം ദൈവത്താൽ സാധ്യം ദൈവം എങ്ങനെ ഇത് സാധിപ്പിക്കുന്നത് നമ്മളെ പോലുള്ള ഒട്ടകങ്ങളെയും പുഴുക്കളെയും കോഴികളെയും പശുക്കളെയും ആടുകളെയൊക്കെ എങ്ങനെയാണ് ഈ സൂചിക്കുഴിയിലൂടെ കയറ്റി വിടുന്നത് അതിൻ്റെ പരിപാടിയാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നത് ഈ ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളും നമ്മുടെ ഒത്തിരി നേതാക്കന്മാരൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു മഹാത്മാഗാന്ധി മത്തായിയുടെ സുവിശേഷമൊക്കെ കാണാതെ പഠിച്ച് മൗണ്ട് പുള്ളിക്ക് ജീവിതത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഷർമനോർത്ത മൗണ്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായെന്താന്നറിയോ ഇത് അനുസരിക്കുന്ന ഒരൊറ്റ ക്രിസ്ത്യാനി പോലും ഇല്ല എല്ലാം കള്ളന്മാരെ സർവപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ഇത് വായിച്ചിട്ടാന്ന് പറഞ്ഞു തരെയോ ആകപ്പാട് ഒരു ക്രിസ്ത്യാനിയെ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുള്ളത് യേശു ക്രിസ്തു സ്വാമി വിവേകാനന്ദൻ ഇത് വായിച്ചിരുന്ന പറഞ്ഞോ ആ യേശുക്രിസ്തു ഇപ്പോഴെ ഞാന് ജീവിച്ചായിരുന്നെങ്കിൽ ഞാൻ എന്റെ കാല് കഴുകുമായിരുന്നു എന്നെ കൊണ്ടെങ്ങും മയ്യ കർത്താവ് യേശുവിനല്ലാതെ ആരെയും കൊണ്ട് ഇത് പറ്റത്തില്ല എല്ലാരും കൈ കഴിയായിരോ പക്ഷെ യോഹന്നാന്റെ സുവിശേഷം ആര് വായിച്ചോ അവരെല്ലാം കർത്താവിന്റെ ജീവൻ പ്രാപിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ വഴി വന്നവരെല്ലാം ഇത്തിരി ഒന്ന് മടിച്ചു പോയപ്പം യോഹന്നാനെ കാരണം യോഹന്നാനാത്തതിന് ഉത്തരം കിട്ടുന്നത് നിങ്ങളിതെല്ലാം വായിച്ചിട്ട് നിർത്തരുത് യോഹന്നാനിലേക്ക് വരണം അവിടെ നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ് നമ്മൾ സൂചി കുഴിയിലൂടെ കടക്കുന്നതെന്ന് നിക്കോതമോസ് ഇതുപോലൊരു വിഷയമായിട്ട കർത്താവിന് മുമ്പിൽ വരുന്നത് അപ്പൊ നിക്കോതമോസിൻ്റെ കർത്താവ് പറയാണ് വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരായത്തിൽ പ്രവേശിക്കാൻ ആർക്കും സാധിക്കില്ല അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വീണ്ടും ജനിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഒരിക്കൽ ജനിക്കുന്നത് മനുഷ്യരുടെ മക്ക മക്കളായിട്ടാണ് അല്ലേ എന്നാൽ ഇനി നമ്മൾ ആരായിട്ട് ജനിക്കണം ദൈവത്തിൻ്റെ മക്കളായിട്ട് ജനിക്കണം ഈ ദൈവത്തിൻ്റെ മക്കളായി ജനിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വീണ്ടും ജനനമെന്ന് പറയുന്നത് അപ്പോൾ നിക്കോതമോസിൻ്റെ കർത്താവ് പറയാണ് നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ സാധിക്കുകയില്ല അപ്പോൾ നിക്കോതമോസ് വിചാരിച്ച എന്നാണെന്നറിയോ ഒന്നും കൂടെ അമ്മയുടെ വയറ്റിൽ കിടന്നിട്ട് ജനിക്കാം നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഒന്നും കൂടെ ഒരു കുഞ്ഞുവാവയായിട്ട് ഈ ഭൂമിയിൽ ജനിക്കണം ജനിച്ചിട്ട് ഒന്നും കൂടെ നേഴ്സറി ക്ലാസ്സിൽ പോകണമെന്ന് ഒന്നും കൂടെ നല്ല പോലെ പഠിക്കണമെന്ന് ഒന്നും കൂടെ നല്ല മാർക്കോടെ പത്താം ക്ലാസ് പാസ്സാവണമെന്ന് പുറകിലിരിക്കുന്നവരെ ഒന്നും കൂടെ നല്ലൊരു കല്യാണമെങ്കിലും കഴിക്കാമായിരുന്നു എന്ന് ഒരു ലൈഫും കൂടെ ഒരു ചാൻസും കൂടെ ദൈവം തന്നായിരുന്നെങ്കിൽ പക്ഷെ അങ്ങനെ കിട്ടില്ല കാരണം എത്ര പ്രാവശ്യം ഒട്ടകം രണ്ടാമത് ജനിച്ചാലും ഒട്ടകം ഉണ്ടാവുള്ളൂ ആ സൂചിക്കുഴ കൂടെ കിടക്കൂല്ല നമ്മൾ വീണ്ടും വീണ്ടും ഇതേ ജന്മത്തിൽ വീണ്ടും ജനിച്ചാൽ നമ്മൾ പിന്നെയും പിന്നെ എങ്ങനെ ഉണ്ടാവുള്ളൂ ഇതേ സാധനം തന്നെ ഉണ്ടാകുന്നു ശരിയല്ലേ അപ്പോൾ കർത്താവ് പറയാണ് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം അതാണ് യഥാർത്ഥത്തിൽ സൂചി കുഴികൾക്കിടെ കിടക്കാനുള്ള വഴി ഏഴാമത്തെ വാക്യം ആർക്കെങ്കിലും വായിക്കാമോ ഏഴാമത്തെ വാക്യം ഏഴാമത്തെ വാക്യം മൂന്നിൻ്റെ ഏഴ് യോഹന്നാൻ മൂന്നിൻ്റെ ഏഴ് ശ്രദ്ധിച്ച് വായിക്കണേ ആ നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയിൽ ആശ്ചര്യപ്പെടരുത് കാറ്റ് ഇഷ്ടമുള്ളത് തൂതുന്നു അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അതെവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല ആത്മാവിനാൽ ജനിച്ചവരെല്ലാം അതുപോലെ ആകുന്നു ഇതുപോലെയാകുന്നു ഏ കാറ്റുപോലെയാകുന്നു അത് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു ആരും അറിയുന്നില്ല അപ്പൊ ശരിക്കും സൂചിക്കുഴലിടെ കിടക്കണമെങ്കിൽ ഈ ഒട്ടകം ആരായിട്ട് ജനിക്കണം പറ കാറ്റ് പോലെ ആത്മാവിൽ ജനിച്ചാൽ ഒട്ടകമല്ല ഏത് മൃഗവും ഉറുമ്പായാലും അത് കാറ്റുപോലെ ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ സൂചിക്കുഴക്കിടെ കിടക്കാൻ സാധിക്കുള്ളൂ പോലെ ആകും വീണ്ടും ജനിച്ചവരുടെ എല്ലാ സ്വഭാവവും എന്ത് സ്വഭാവമാണ് ഈ ന്യൂമ എന്നുള്ള ഗ്രീക്ക് വാക്കാണ് ശരിക്കും കാറ്റെന്നുള്ളതിനും ആത്മാവ് എന്നുള്ളതിനും ഉപയോഗിക്കുന്നത് ഒരേ വാക്ക് തന്നെ ന്യൂമ ന്യൂമ എന്ന് പറഞ്ഞാൽ കാറ്റെന്ന് അർത്ഥമുണ്ട് ആത്മാവെന്ന് അർത്ഥമുണ്ട് അപ്പൊ ആത്മാവിൽ ജനിച്ചവർക്കല്ല എന്തിന്റെ സ്വഭാവമാ കാറ്റിന്റെ സ്വഭാവം ഈ കാറ്റിന്റെ സ്വഭാവം എന്താണെന്ന് ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ വഴി പറഞ്ഞുതരാം ഓക്കെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറയാം അപ്പം ഈ കാറ്റ് എന്താണെന്ന് മനസ്സിലാവും ഇത് ഇതൊരു കാറ്റാണോ ഇത് കാറ്റ് വായു ആണോ വാതകമാണോ ഇതൊരു സോളിഡ് ആണല്ലേ ഈ സോളിഡായിട്ടുള്ള വസ്തുക്കൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ സോളിഡ് ആയിട്ടുള്ള വസ്തുക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പം ഞാൻ ഇവിടെ വെക്കുവാണ് കാണാമോ നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും അല്ല ഞാൻ ഇവിടെ വയ്ക്കാം ഇവിടെ ഇരിക്കത്തില്ല ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ശരിയല്ലേ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടൊന്നിരിക്കണം അല്ലേ ആഗ്രഹം സെറ്റിലാവണം ഇപ്പം ഇങ്ങനെ ഇങ്ങനെ വെച്ചിരുന്നാൽ ഇതിന് പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണ് അതുകൊണ്ട് അൺസ്റ്റേബിളാന്ന് പറയും അപ്പം ഏറ്റവും താഴെ ഭൂമിയിൽ ഒന്ന് വീഴുമ്പോഴാണ് സീറോ ആകുമ്പോഴാണ് അത് സമാധാനമാകുന്നത് അപ്പോൾ പ്രപഞ്ചത്തിലുള്ള ഏത് വസ്തു എനർജി കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എപ്പോഴും അത് സ്വസ്ഥമാകാൻ സെറ്റിലാകാൻ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കും ശരിയാണോ ആണോ ഓക്കെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ സെറ്റിലാണ് നമ്മുടെ ഹൃദയം വാതകം പോലെയാണോ ഖരം പോലെയാണോ ഏഹ് സോൾഡ് പോലെയാണോ ഗ്യാസ് പോലെയാണോ സോൾഡ് പോലെ നമ്മുടെ ആഗ്രഹം എന്താ സെറ്റിലാണ് പിള്ളേരെ എന്തിനാ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത് സെറ്റിലാകാൻ വേണ്ടി എങ്ങനെയാ നമ്മൾ സെറ്റിൽ ആകുന്നത് സ്ഥിരമായ ഇൻകം ഏ നല്ലൊരു വീട് ഇനി ജോലി പോയാലും ജീവിക്കാനുള്ള പണം ബാങ്കിൽ അവിടെയും ഇവിടെയും അവിടെയും ഇവിടെയും ഒക്കെ കുറച്ച് കുറച്ച് പ്രോപ്പർട്ടി ഓക്കെ സെറ്റിലായോ സെറ്റിലായി കുറച്ചും കൂടെ സെറ്റിൽ ആവാൻ വേണ്ടി നല്ലൊരു ബിസിനസ് പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയാ സെറ്റിലാക്കി തരണേ കാനഡയിലുള്ള എതിരെ പോരാടുന്ന അന്ധകാരം ശക്തികൾ പോട്ടെ കാരണം എന്താ സെറ്റിൽ സെറ്റിലാവാൻ തടസ്സമാണ് എൻ്റെ ആശയം അനുസരിച്ച് ഒരു മലയാളി സെറ്റിലാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മക്കളെയൊക്കെ കാനഡയ്ക്ക് യൂറോപ്പിലോ അമേരിക്കയിലൊക്കെ വിട്ടിട്ട് കാർന്നൂരും കാർന്നൂർത്തിയും കൂടെ വല്ലപ്പോഴുമൊക്കെ അവരെ വിസിറ്റ് ചെയ്ത് അവധിക്കാലത്ത് നാട്ടിൽ വന്ന് ആ മഹാ വലിയ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കസേരയൊക്കെ ഇട്ടിരുന്ന് മനോരമാര പത്രം വായിക്കുന്നതാണ് ശരിക്കുമുള്ള സെറ്റിൽമെൻ്റ് മനോരമ പത്രത്തിൽ നിര്യാതരായക്കോളാണ് ഇവർ മുഴുവൻ വായിക്കുന്നത് കാരണം ആരൊക്കെ തട്ടിപ്പോയി ആരൊക്കെ ഇനി മരിക്കാനുണ്ടെന്ന് അവർക്കറിയാം ഇതിനാണ് നമ്മൾ എന്ന് പറയുന്നത് സകല മനുഷ്യരും ജീവിക്കുന്നത് ഇവിടെ സെറ്റിലാവാൻ വേണ്ടിയാണ് ഇവിടെ സെറ്റിലായി സെറ്റിലായി ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏതുകൊണ്ട് ഇരുപത്തയ്യായിരം പ്രോപ്പർട്ടി വീടുകൾ ആരാണ് ഇതിൻ്റെ അവകാശം എന്നറിയാൻ വേണ്ടി കിടപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ അവിടെ പോയി അവരെ സെറ്റിലായി അവിടെ പിള്ളേർ അവിടെ ഉണ്ടായി അവർക്ക് ഈ മലയാളത്തിൻ്റെ ആ ആ ഈ ഈ അറിയാൻ മേല അവർക്ക് കേരളം എന്ന് കേൾക്കുന്ന കേരളത്തിലെ കൊതുകുകള് ഇവിടുത്തെ പാറ്റ ഒന്നും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ വഴി വരാറില്ല ഇവിടുത്തെ ചൂട് ഇവിടുത്തെ ഡ്രൈവിംഗ് എല്ലാം അവർക്ക് ഇഷ്ടമില്ല ഇവിടുത്തെ മണ്ണ് പോലും കാറ്റ് പോലും അവർക്ക് ഇഷ്ടമില്ല അവർ ഈ വഴിക്ക് വരാറില്ല കുറേ കഴിയുമ്പം അപ്പം മക്കളോട് പറയും മോനെ എനിക്ക് അവിടെ ഒരു വീട് സ്ഥലമുണ്ട് ആപ്പന്റെ സ്ഥലം എന്നേലും ചെയ്യാം അവർക്കിന്നും ഉണ്ടാവില്ല അവർക്ക് ഇതിനേക്കാളൊക്കെ ഭയങ്കര സാധനമാണ് അവിടെ കിട്ടുന്നത് അപ്പൻ ഇതെന്നാ ചെയ്യണം എന്നറിയാൻ മതി ആർക്കും കൊടുക്കാൻ തോന്നുന്നുമില്ല കാരണം ഈ കല്ലുപോലെ ഉണ്ടാക്കിയതായതുകൊണ്ട് ഇത് ആർക്കും കൊടുക്കാനും തോന്നുന്നില്ല അവരങ്ങ് മരിച്ചു പോകുന്നു ഈ സാധനം അവിടെ കിടക്കുന്നു എത്ര വീടുകൾ വെറുതെ കിടക്കുന്നു ആർക്കും വേണ്ട സെറ്റിലായതാ സെറ്റിലായി വെറു കല്ലുകളായിട്ട് നമ്മൾ തീർന്നു ഇതിനു വേണ്ടിയാണ് ഇന്ന് പ്രാർത്ഥനകൾ മുഴുവൻ നടക്കുന്നത് സെറ്റിലാവാൻ വേണ്ടിയാ ഒരു നിമിഷം ആലോചിക്കാൻ കാറ്റായി മാറി എന്ന് വിചാരിച്ചു ഇത് എവിടെയെങ്കിലും സെറ്റിൽ ആവൂ അത് ചത്തു തീർന്നു ഒരു കാറ്റ് സെറ്റിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അർത്ഥം അത് തീർന്നു എന്നാ ഒരാത്മീക മനുഷ്യൻ സെറ്റിലായാൽ അതിനർത്ഥം അവൻ്റെ കഥ അവസാനിച്ച് റിട്ടേർഡ് ഈ കാറ്റ് പോലെ ആക്കുന്ന ഒരു പരിപാടിയാണ് ഈ വീണ്ടും ജനനം ഈ കാറ്റ് പോലെ ആകുന്നതിൻ്റെ രണ്ട് മൂന്ന് എക്സാമ്പിൾസ് ഞാൻ എന്നിങ്ങോട്ട് പറയാം ഒന്ന് ഞങ്ങളുടെ ചർച്ചയിൽ ഒരു സഹോദരൻ്റെ കഥയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല റെക്കോർഡിങ് ആയതുകൊണ്ട് ഇത് ഇത്തിരി സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഇതിനകത്തുണ്ട് അദ്ദേഹം സെറ്റിലാവാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് എൻജിനീയറിംഗ് പാസ്സായി പതിനഞ്ച് ലക്ഷം രൂപയുടെ ലോൺ ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ അടുത്ത അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമല്ല കുറച്ചൂടെ ദൂരമേ ഉള്ളൂ ലോണൊക്കെ എടുത്ത് പുള്ളി നേരെ കാനഡയ്ക്ക് പോയി അവിടെ ഒരു എക്സാം പാസ്സായി അവിടെ സെറ്റിലായി നല്ലൊരു ജോലിയും കിട്ടി മൂന്ന് മൂന്നര ലക്ഷം രൂപ സാലറി സെറ്റിലായി വീട്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ കട കൊണ്ട് അമ്മയ്ക്ക് ക്യാൻസർ ആണ് വേറെ വരുമാനമാർഗ്ഗം ഒന്നും അവിടെ ഇല്ല വീട്ടിൽ ചേട്ടന് ജോലിയില്ല അപ്പോൾ പ്രാർത്ഥിച്ച് 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 വിട്ടതാ അപ്പോൾ സെറ്റിലായില്ല ദൈവം എന്ത് ചെയ്തു ആ കുടുംബത്തിനൊരു വഴി കാണിച്ചു തന്നല്ലേ ശരിയല്ലേ എന്ത് പറയാനെന്നറിയോ മൂന്ന് മാസം കണ്ട പുള്ളി ജോലി ചെയ്തുള്ളൂ മൂന്നാം മാസം കർത്താവ് അവനോട് പറയാണ് നീ ജോലി രാജിവെച്ച് സുവിശേഷ വേലക്ക് പോണു ഇറാഖിലേക്ക് ഇവൻ പറഞ്ഞ കർത്താവ് രണ്ട് വർഷം ഞാൻ ലോൺ ഒന്ന് സെറ്റിൽ ചെയ്തോട്ടെ കാരണം അത് അപ്പൻറെ ചേട്ടന്റെ പേരിലുള്ള സ്ഥലമാണെങ്കിൽ വെച്ചിരിക്കുന്നത് അത് വെച്ചാണ് ലോൺ എടുത്തിരിക്കുന്നത് അവരെന്നെ ഓടിക്കും അവരുടെ ആ ലോൺ ഒന്ന് സെറ്റിലാക്കിയിട്ട് ഞാൻ പൊക്കോളാം കർത്താവ് പറഞ്ഞ് കലപ്പമേൽ കൈവച്ചിട്ട് പിന്നോട്ട് നോക്കുന്നവനും ദൈവരായത്തിന് കൊള്ളാവുന്നവനല്ല ഇവൻ ആ ജോലി രാജിവെച്ചു നേരെ ഇറാഖിലേക്കും വീട്ടിൽ കരച്ചിലും വിലാപവും വേദനയും ആലോചിച്ചു നോക്കി അവരെങ്ങനെ ജീവിക്കണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥ അമ്മയ്ക്ക് ക്യാൻസറിന് ചികിത്സിക്കാൻ എന്ത് ചെയ്യണം എന്നറിയാം അമ്മയാത്ത അവസ്ഥ അനാഥമായി പോയാ വീടൊരു കൊണ്ട് ഇവൻ നേരെ ഇറാഖിലേക്ക് വന്നിട്ട് അവിടെ ഓരോ വീടില് കയറി വഴിയെ പോകുമ്പോൾ ആരോ ചോദിക്കും നിങ്ങൾ എവിടെന്നാ ഇന്ത്യയിൽ നിന്നാ ഹിന്ദു ആണോ അല്ല ക്രിസ്ത്യാനിയാ ഓ ക്രിസ്ത്യാനിയാണോ വാ ചായ കുടിക്കാൻ വീടിനകത്ത് കയറ്റിയിരുത്തും പിന്നെ അങ്ങ് സംസാരിക്കാണ് എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായി ക്രിസ്തു ആരാണ് അങ്ങനെ ഇറാഖിൽ ഇപ്പം നമുക്കൊരു കൂട്ടായ്മ വേണ്ട സൺഡേ സ്കൂളും ഇത് മാത്രമാണോ ഈ പുള്ളി ഇൻസ്പയർ ചെയ്തിട്ടാണ് ബാക്കി പിള്ളേർ പോയത് മൊത്തം ആ പോയവരെല്ലാം പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഇൻസ്പിരേഷൻ കാറ്റുപോലായി പോയി അത് ഇറാക്കിൽ സഭയൊക്കെ കഴിഞ്ഞപ്പോ അവിടെ രണ്ട് മൂന്ന് മിഷണറിമാരുണ്ട് ഒരാൾ സൗത്ത് സുഡാനിയാണ് അവിടുത്തെ മിഷണറി നമ്മുടെ നമ്മുടെ ചർച്ച ഇവ അവർ അവരെ സപ്പോർട്ട് ചെയ്യുന്നു ഈ പുള്ളി നാട്ടിൽ വന്ന് കല്യാണം കഴിച്ചിട്ട് വേറൊരു രാജ്യത്തേക്ക് അതിപ്പം വെളിപ്പെടുത്തുന്നില്ല വേറെ രാജ്യത്തിലേക്ക് പോയിരിക്കുകയാണ് അവിടെ എപ്പോഴും ബോംബ് ഭാര്യ രണ്ട് കുഞ്ഞുങ്ങളും കുഞ്ഞുണ്ടായു പുള്ളി ഇങ്ങനെ പോയ വഴിക്ക് പുള്ളിയുടെ വീട്ടിലെ അമ്മ ക്യാൻസറായിട്ട് ഭാരപ്പെട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് തുടർന്ന് ചികിത്സിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഡോക്ടർ നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ക്യാൻസർ ഇല്ല ക്യാൻസർ ദൈവം മാറ്റി മൂത്ത ചേട്ടന് ഗൾഫിൽ ഒരു ജോലിയും കൊടുത്തു കടമൊക്കെ വീട്ടിക്കോളാൻ പറഞ്ഞു ഇവനെ കാറ്റുപോകോലെ ഒരു സ്ഥലത്തും വേറൊരു സ്ഥലത്തേക്ക് ദൈവരാജ്യത്തിൽ അനേകം ഇൻസ്പയർ ചെയ്യുന്ന ഒരാളായിട്ട് മാറുന്നു ഇതുപോലെ അനേകം കാറ്റ് ഇന്ന് ഞങ്ങൾ ശരിക്കും ഇത് അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി നമ്മൾ വേറൊരു രാജ്യത്ത് രണ്ടു വർഷം മിഷണറി വില കഴിഞ്ഞ് വന്ന വീട്ടുകാർ പറഞ്ഞ് ഇനി മിഷണറായിട്ട് പോകാൻ വിടത്തില്ല അവർ പറഞ്ഞ് കർത്താവിൻ്റെ വീട് ഇരിക്കും ലംഘിക്കാൻ പറ്റത്തില്ല ഇറക്കി വിട്ടു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഒരു ഹോസ്റ്റലിൽ താമസിക്കുവോ വീട്ടുകാരുടെ വിളിക്കുന്നുണ്ട് വീട്ടിലോട്ട് ഒന്നേക്കല്ലെന്ന് പറയുന്നത് മിഷണറി ആയിട്ട് വരാം റാഡിക്കൽസ് ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തിരണ്ട് എല്ലാം യൗവനക്കാരാണ് അവർ പറയുന്ന സ്വന്തം അപ്പനെ അമ്മയും കർത്താവിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചാൽ ഞങ്ങൾ കർത്താവിനുള്ളവരല്ല റാഡിക്കൽസ് കാറ്റുപോലെ എല്ലാം കാറ്റുപോലെ നിങ്ങൾ പേടിച്ച് പോയി എന്ന് എനിക്കറിയാം എൻ്റെ കർത്താവ് വി പുള്ളി പ്രസംഗിച്ച് എല്ലാവരും പോലെ ആക്കി അവിടെ ഇവിടെ വിട്ടാ എൻ്റെ മാതാപിതാക്കൾ ബാക്കിൽ നിന്ന് പറയാമായിരിക്കാം എല്ലാ മക് ഇവിടെയുള്ള പിള്ളേരും പോട്ടെ എൻ്റെ കൊച്ചൊഴിച്ച് ബാക്കി എല്ലാവരും മിഷനറി വിലയ്ക്ക് പോട്ടെ ദൈവത്തിന് സ്തോത്രം അങ്ങനെ മാതാപിതാക്കൾ എന്തിക്കുന്നത് നിങ്ങൾ എഴുന്നേറ്റ് ഞാൻ സുവിശേഷ വിലയ്ക്ക് പോകാണെന്ന് പറയുമ്പം എല്ലാവരും സ്തോത്രം പറയും ഓ ആ കൊച്ചിൻ്റെ ഒരു സമർപ്പണം ഇപ്പോൾ സ്വന്തം അമ്മയും അപ്പനും ബാക്കി ഇരുന്ന് കരയുന്നുണ്ടായിരിക്കും ഇവനെ കാനഡയ്ക്ക് വിടാൻ വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എത്ര പ്രാവശ്യം തലയെ പിടിച്ച് കുലുക്കി പോരാട്ടം അഴിച്ചിട്ടും ഇവനിപ്പോ ഇത് ഇങ്ങോട്ട് പോയി എന്നിട്ട് ഈ മിഷണറി മോളുടെ തലയെ കൈവെച്ച് പ്രാർത്ഥിക്കാൻ പാസ്റ്റർമാർ വന്നിട്ട് ഇത് ദുരാത്മവാണത്രേ മിഷണറി വിലക്ക് ഇവിടുന്നു നിങ്ങൾ ആലോചിച്ച ഏതു വഴിക്ക് ഈ സമൂഹം പോയേക്കുന്ന കാര്യം ഡേഞ്ചറസ് കർത്താവിനോടുള്ളൊരു വെറുപ്പ് ഈ സമൂഹത്തിൽ വ്യാപരിക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ കുരുക്കിനകത്ത് പെടാതെ കർത്താവിന് പ്രിയപ്പെട്ടവരായി അവരുടെ മക്കളായി മാറുക എന്ന് പറയുന്ന വലിയൊരു മിറക്കൽ തന്നെയായിരിക്കും നിങ്ങൾ അങ്ങനെ ഇനി കാറ്റുപോലെ നിങ്ങൾ അവിടെ ഇവിടെ പോകണമെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ എൻ്റെ ലൈഫിൻ്റെ എക്സാമ്പിളോട് പറയാം അപ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ആശ്വാസം കിട്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഞാൻ രക്ഷിക്കപ്പെട്ടത് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ശാസ്ത്ര കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് വന്ന് അപ്പം ഞാൻ പുസ്തകത്തോടുള്ള എൻ്റെ താല്പര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ആ വിഷയം പിന്നീട് പറയാമെന്ന് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകം മേള വരും വർഷത്തിലൊരിക്കൽ കറണ്ട് ബുക്സ് ആൻഡ് ഡി ബുക്സ് ചേർന്ന് ഈ ശാസ്ത്രീയ ഒരു എന്താ നമ്മുടെ കോട്ടയത്ത് ഒരു സെൻട്രൽ മൈതാനം ഉണ്ട് അതിന് ചുറ്റും ഇങ്ങനെ പോകുന്നത് അപ്പോൾ അവിടെ ഒരു ബുക്ക് എക്സിബിഷൻ വരും എല്ലാ വർഷവും പത്ത് ശതമാനം തൊട്ട് നാല്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് ആ സമയത്താണ് നിങ്ങൾ പുസ്തകങ്ങൾ വാങ്ങിക്കുന്നത് അപ്പോൾ അപ്പോഴത്തേക്ക് പണം സംഭരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും ഫുഡ് കഴിക്കത്തില്ല അതിന് പകരം നാലുമണിക്ക് പോയി ഒരു മസാല ദോശ കഴിക്കും അപ്പോൾ ഈ മസാല ദോശ ഒക്കെ എത്തിരി മസാല ഉള്ളതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇയാൾ ഈ തടിയും വെച്ചോണ്ടിരിക്കുന്നത് എന്ത് കഴിച്ചാലും ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നുണ്ട് എനിക്കറിയില്ല എന്താന്ന് അപ്പോൾ ഒരു ദിവസം മണിക്ക് ഞാൻ ഇറങ്ങി മസാല ദോശ കഴിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് വഴിയിലൊരു ചെറിയ ചായക്കട ഉണ്ട് ഈ ചായക്കടയിൽ കയറിയാൽ അതായത് അന്ന് ഞാൻ വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയൻ കഴിക്കാറില്ല അപ്പോൾ ഈ നോൺ വെജിറ്റേറിയൻ കടയിൽ കയറി കഴിഞ്ഞാലുള്ള കുഴപ്പം വയറ് നിറയുമില്ല വയറ് നിറയണ നല്ല പൈസയും കൊടുക്കണം ഇപ്പോൾ ഒരു വെജിറ്റേറിയൻ കടയിൽ കയറി നമുക്ക് ഇഡ്ഡലി സാമ്പാറും ചട്ണിയും ഫ്രീയാണ് പക്ഷെ നമ്മൾ നോൺ വെജിറ്റേറിയൻ കടയിൽ കഴുകി ഒരു ഇഡ്ഡലി തരില്ല അവർ അപ്പം തരും അതിൻ്റെ കൂടെ നമ്മൾ കറി സെപ്പറേറ്റ് വാങ്ങിക്കണം അപ്പം ബെറ്റർ എപ്പോഴും മനസ്സിലായോ അപ്പം ഞാനങ്ങനെ ചായക്കട കയറാറില്ല ഈ ചായക്കടയിൽ ഞാൻ കയറി എന്താണെന്നറിയില്ല ചായക്കടയിൽ കയറി ഞാൻ ചായയും കുടിക്കാറില്ല എന്തോ ഏത്തക്കാപ്പമോ എന്തോ കടി അപ്പം എൻ്റെ എതിരെ ഒരാൾ വന്നിരുന്നു എന്നോട് ചോദിച്ചു രക്ഷിക്കപ്പെട്ടതാണോ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല പുള്ളി വെച്ച് ഇപ്പം കർത്താവ് വന്നാൽ സ്വർഗത്തിൽ പോവുമോ ഞാൻ പറഞ്ഞു അതിന് സാധ്യതയില്ല അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു പുള്ളി എന്നോട് സുശോഷൻ പറഞ്ഞു അവിടെ വെച്ചാണ് എനിക്ക് സുബോധം ഉണ്ടാകുന്നത് ഇത് ഈ നീതി ഇത്രയും ഭയങ്കരമാണെന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ ആ നീതി എന്നിലേക്ക് വരണമെങ്കിൽ ഞാൻ വീണ്ടും ജനിക്കണം കർത്താവിനെ എനിക്ക് ലഭിക്കണമെന്ന് എനിക്ക് അന്നേരമാണ് മനസ്സിലാകുന്നത് ഇത് തൊണ്ണൂറ്റി നാല് നവംബറിൽ നടന്ന കാര്യമാണ് അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ഞാൻ കോട്ടയം ചർച്ച് ഓഫ് ഗോഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ പുറകെന്ന് പറയുന്നത് കൈ വെക്കിയിട്ട് പറഞ്ഞു അത് എൻ്റെ ഹോ ചായക്കടയായിരുന്നു ഞാൻ ഞെട്ടിപ്പോയി നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു ഷാലിമാർ ഷാലിമാർന്നായിരുന്നു ചായക്കടയുടെ പേര് അതൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഞങ്ങൾ സി എം എസ് കോളേജിൽ നിന്ന് വരുന്ന പിള്ളേരെ രക്ഷിക്കലോട്ട് നയിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരുന്നൊരു ചായക്കടയാണത് നാലു മണിയാകുമ്പോൾ പിള്ളേരെല്ലാവരും വരും ചായ കുടിക്കാൻ വരും അപ്പോൾ ക്യാമ്പസ് ക്രൂസ് സൈഡിൻ്റെ യുവാഞ്ചരിക്കൽ യൂണിയൻ്റെ ഐ സി പി എഫിൻ്റെയൊക്കെ സ്റ്റാഫ് ചായ കുടിക്കാനവിടെ കാണു അവർ ചായ കുടിക്കാൻ മരുന്നല്ല ഞങ്ങളെ പിടിക്കാൻ വരുന്ന ആരവിടെ നിന്ന് ചായ കുടിക്കും എന്നിട്ട് ഒറ്റയ്ക്ക് വന്നിരിക്കുന്നവരോടൊക്കെ സംസാരിക്കും കൂട്ടായിട്ടിരുന്ന് ഭയങ്കര പാടാണ് ഒരുത്തൻ ഒരുത്തനോട് പറയും മറ്റവൻ ഉടക്കിടും ഒറ്റയ്ക്ക് ആര് വന്നാൽ ഇവർ പിടിക്കും അവരുടെ മുമ്പിൽ പോയിരുന്നു ചായ മുടിക്കും നീ എൻ്റെ വീടെന്താ നാടെന്താ എന്താ പറയാനും വിശേഷം എന്നൊക്കെ ചോദിച്ച് രക്ഷയെക്കുറിച്ച് പറയാം അങ്ങനെ രക്ഷപ്പെട്ടു പോയ ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി നല്ല ഐഡിയ ആണല്ലോ അപ്പോൾ ഞാൻ ഈ വെളിരാജ്യത്ത് പോയ പിള്ളേരുടെ പറഞ്ഞു നിങ്ങൾ അവിടെ പോയി ഒരു ചായക്കട തുടങ്ങും ചായക്കട തുടങ്ങിയാൽ ബിസിനസ് യൂസ് ആണെങ്കിൽ ഇവിടെ നിന്ന് പറയാൻ പിള്ളേരെ കൊണ്ടുപോവാം ചായ അടിക്കാൻ ഒരാൾ കണക്കെഴുതാൻ ഒരാൾ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോവാ ഓക്കേ അപ്പം ഞാൻ രക്ഷാനുഭവം ഒക്കെ പ്രാപിച്ചു ഭയങ്കര ഒരു സന്തോഷമായി എനിക്ക് ഞാൻ ക്രിസ്ത്യാനിയായി ഞാൻ കർത്താവ് വന്നാൽ പോകും സ്വർഗത്തിൽ പോകുന്നൊക്കെ ഒരു ഉറപ്പൊക്കെ എന്നെ കഴിഞ്ഞുണ്ടായി അപ്പോൾ രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് ഒന്ന് പറയുകയാണ് ചേസേ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചാൽ മാത്രം പോരാ അവനെ കർത്താവു കൂടെ കൈക്കൊള്ളണം ഞാൻ പറഞ്ഞു ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവും ആണല്ലോ എപ്പോഴും പറയുന്നത് അപ്പൊ പുള്ളി പറഞ്ഞു അങ്ങനെയല്ല അദ്ദേഹം രണ്ട് ഒരു ബുക്ക് എടുത്തിട്ട് രണ്ട് വൃത്തങ്ങൾ അതിനകത്ത് വരച്ചു ആദ്യത്തെ രണ്ട് വൃത്തവും ഹൃദയങ്ങളെ സൂചിപ്പിക്കുന്നു പുള്ളീനോട് പറഞ്ഞിട്ട് ഫസ്റ്റ് വൃത്തത്തിന്റെ നടുവിലൊരു ഒരു ഇട്ടു ആ ചെയറിനകത്ത് എസ് എന്ന് എഴുതി എസ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഞാൻ തന്നെ എന്നിട്ട് അതിന്റെ വെളിയിൽ ഒരു ക്രൂസ് ഇട്ടു ക്രൂസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഹൃദയത്തിന്റെ വെളിയിൽ അടുത്ത വേറൊരു വൃത്തം വരച്ചിട്ട് ഈ ക്രോസ് എടുത്ത് ചെയറിൽ വെച്ചു അപ്പൊ കർത്താവ് എല്ലാത്തിൻ്റെയും സെൻറ്ററിൽ ചെയറിൽ എസ് എന്നുള്ളത് ആ ചെയറിൻ്റെ താഴെ വൃത്തത്തിനുള്ളിൽ മുട്ടുകുത്തിയിരിക്കുന്ന പോലെ വരച്ചു എന്നിട്ട് എന്നോട് ചോദിച്ചു ഈ രണ്ട് ഹൃദയങ്ങളിൽ ഏതാണ് നിൻ്റെ ഹൃദയം ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് രണ്ടും അല്ല ഞാൻ മൂന്നാമതൊരു വൃത്തം വരച്ചു ഒരു ഇട്ടു ചെയറിട്ടു ചെയറിനകത്തന്നെ ഇരുത്തി ഈ വെളിയിൽ കിടന്ന ക്രിസ്തുവിനെ എടുത്ത് അകത്ത് വെച്ചു എന്നിട്ട് പറഞ്ഞു കർത്താവ് എനിക്ക് വേണം അപ്പ പുള്ളി പറഞ്ഞു ചെയറിലിരിക്കുന്ന ആരാ നീയാണ് എടുക്കുന്ന ആരാ നീയാണ് കർത്താവ് എന്തിനാ ഈ തീരുമാനമെല്ലാം നടപ്പാക്കി തരാൻ അപ്പോൾ ആരാ രാജാവ് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ നടപ്പാക്കി തരുന്ന ആളാണ് കർത്താവ് അപ്പോൾ ആരാണ് രാജാവ് ഹു ഇസ് ദ കിങ് ഞാൻ ഇതാണ് അന്ന് അവൻ ഉദ്ദേശിച്ചത് ആരുദ്ദേശിച്ചത് സാത്താൻ ഉദ്ദേശിച്ചത് നിന്നെ ഞാൻ ദൈവമാക്കാം അതുകൊണ്ടാണ് പത്രോസ് ഒരു നിമിഷം കൊണ്ട് സാത്താനായത് കാരണം രാജാവ് അവനാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ലോകത്തിൽ ഏറ്റവും വൃത്തികെട്ട പാപി നീയാണ് കാരണം നീ കർത്താവിനെ അകത്ത് കടത്തിയിരിക്കുന്നു എന്നാൽ ചെയർ കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞു എൻ്റെ സഹോദര നിങ്ങൾ എന്നെ വല്ലാത്ത കുഴപ്പത്തിലാക്കിയിരിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ തീരുമാനങ്ങൾ എടുക്കാൻ കർത്താവിന് ഞാൻ വിട്ടുകൊടുത്താൽ കർത്താവ് ഇപ്പൊ ഈ പഠിത്തം നിർത്തി സുവിശേഷ വിലക്ക് ഇറങ്ങിക്കോളാൻ പറഞ്ഞ ഞാൻ എന്തു ചെയ്യും അപ്പൊ പുള്ളി പറഞ്ഞു ഇറങ്ങണം ഓ എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് അത് സാധിക്കും തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു വീട്ടിൽ പോയി അമ്മയോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് പോയി എന്ന് വിചാരിച്ചോണം ഫോണൊന്നുള്ള കാലമല്ല വിളിച്ചു പറയാനെ കത്തെഴുതിയാലേക്ക് ഓരോ സമയത്തായിരിക്കും കിട്ടുന്നേ അതുകൊണ്ട് പേടിക്കരുത് കണ്ടില്ലെങ്കിൽ പറഞ്ഞു അമ്മ അത് ചിരിച്ചു കളഞ്ഞോളൂ ചുമ്മാ ഇവിനെ എന്റെ പ്രാന്ത് പറഞ്ഞാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ചെന്ന് ഹോസ്റ്റലിൽ ചെന്നപ്പോൾ എനിക്ക് ബോധം ഉണ്ടായി കർത്താവ് രക്ഷകനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കർത്താവും കൂടെ ആയാലേ എൻ്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവുകയുള്ളൂ ഞാൻ എന്ത് ചെയ്യണമെന്നും ഒരാളോട് എങ്ങനെ സംസാരിക്കണമെന്നും എങ്ങനെ പെരുമാറണമെന്നും എങ്ങോട്ട് പോകണമെന്നും എല്ലാം തീരുമാനിക്കുന്ന ഒരു യജമാനായി ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്നാൽ മാത്രമേ അവൻ്റെ ജീവൻ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അത് ഞാൻ സ്വീകരിച്ചു അന്ന് മുതലാണ് എൻ്റെ ലൈഫ് ഇങ്ങനായത് പിന്നെ ഞാൻ പഠിക്കാനൊന്നും പോയില്ല ബൈബിൾ കോളേജിൽ പോയി ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു ഡിഗ്രി കഴിഞ്ഞിട്ട് ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു പഠിച്ച ശേഷം വിവാഹം കഴിക്കുന്ന സമയത്ത് ഈ കാറ്റ് പോലെ ആകുന്നതിൻ്റെ ഒരു സുഖം ഞാൻ അന്നേരം അറിയുന്നത് ഇന്ന് ഞാനത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് വിവാഹം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ പലപ്പോഴും പിള്ളേർക്കുള്ളൊരു ചോദ്യമാണ് എങ്ങനെയാണ് ഈ കല്യാണം കഴിക്കുന്നത് എന്നുള്ള കാര്യം ആരെ ഒരു ദിവസം ഒരു സഹോദരനോട് ഇങ്ങനെ ചോദിക്കുകയാണ് ഒരു പെൺകുട്ടിയുടെ പ്രപ്പോസലുണ്ട് നിങ്ങളതൊന്നും ഈ ഡയലോഗ് അടിക്കുന്നേ ഉള്ളൂ ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ അതൊന്നും കല്യാണം കഴിക്കില്ല എന്ന് എനിക്കറിയാം ഞാൻ എന്താ കാര്യം മലയാളിയല്ല ഒറ്റയ്ക്ക് മിഷണറി വിലയ്ക്ക് ഇറങ്ങിയതാണ് നിങ്ങൾ കല്യാണം കഴിക്കും ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള പോലെ ആൾക്കാർ ലോകത്ത് കാണും അവരെല്ലാം കെട്ടാൻ പറ്റത്തില്ല ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ ദൈവഹിതമാണെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞു അതൊരു ഓഗസ്റ്റ് മാസമായിരുന്നു സെപ്റ്റംബർ ആയി ഒക്ടോബറായി നവംബറായി ഡിസംബർ ആയി ജനുവരിയായി ഫെബ്രുവരി ആയപ്പോൾ ഒരു കാരണം പുള്ളി പുള്ളി എന്നാണ് പുള്ളി പറയുന്നത് പക്ഷേ എനിക്ക് പുള്ളിയെ കാണുമ്പോഴേ ബിസിനസ്സുകാരനായിട്ടാണ് തോന്നിയിട്ടുള്ളത് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എടാ നീ കല്യാണം കഴിക്കാനൊക്കെ സമയമായി കേട്ടോ ഞാൻ പറഞ്ഞു അതെ ഓക്കെ കഴിച്ചേക്കാം പുള്ളി പറഞ്ഞു എൻ്റെ കയ്യിൽ കുറച്ച് പെമ്പിള്ളരുടെ പേരൊക്കെ ഉണ്ട് ഞാൻ ഡയറി പുള്ളി തുറന്നു ഓരോരുത്തരെ കാണിച്ചേരാണ് ഇത് അമേരിക്കൻ സിറ്റിസൺ ആണ് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം ഭയങ്കര പാർട്ടികളാണ് കാരണം ഈ പുള്ളി ഞാൻ പറഞ്ഞില്ലേ പത്ത് ലക്ഷം രൂപ എനിക്ക് സ്ത്രീധനം കിട്ടിയാൽ ഒരു ലക്ഷം പുള്ളിയുടെ ദശാംശം സാധാരണ ബ്രോക്കർമാർക്ക് അത്രയും കൊടുക്കേണ്ട കാര്യമില്ല വൺ പെർസെൻറ്റ് ടു പെർസെൻ്റ് ഒക്കെ വന്നിരിക്കും പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് പാസ്റ്റർ ആയതുകൊണ്ട് ടെൻ പെർസെൻറ്റാണ് അപ്പോൾ ടെൻ പെർസെൻ്റ് എൻ്റെ ടെൻ പെർസെൻറ്റ് പെൺകുട്ടിയുടെ സൈഡിൽ നിന്ന് മേടിച്ചു പുള്ളി രണ്ട് ലക്ഷം കിട്ടും ആരും കൈ അടിക്കല്ലേ അപ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ പുള്ളി ഉണ്ട് പറഞ്ഞു ഇങ്ങനെയൊരു വലിയ കല്യാണം അതായത് അമേരിക്കയിൽ നിന്നൊരു കല്യാണം വന്നാൽ ദൈവം നിന്നെ മാനിച്ചതുപോലെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അതെങ്ങനെ ഇന്ത്യക്കാരനായ എന്നെ അമേരിക്കക്കാരിയായ ഒരു പെൺകുട്ടി കെട്ടിയാൽ ആരാ മാനിക്കപ്പെടുന്നത് ഞാൻ ശരിയല്ലേ അപ്പോൾ അമേരിക്കക്കാരിയായ അവൾക്ക് ഇന്ത്യക്കാരനായ എന്നെ അല്ലേ കിട്ടിയുള്ളൂ അപ്പോൾ അതൊരു അപമാനമല്ലേ ഞാൻ പുള്ളിയോട് ചോദിച്ചു പുള്ളി പറഞ്ഞു നിന്നോടൊക്കെ വർത്തമാനം പറയുന്നതിനേക്കാളും എന്നിട്ട് അപ്പം എനിക്ക് പഴയ പ്രപ്പോസൽ ഓർമ്മ വന്നു എനിക്ക് ആ കുട്ടി ആരെയും പരിചയമില്ല അപ്പം ഞാൻ കർത്താവെന്ന് ചോദിച്ചു കർത്താവ് ഇതിലേ ആരെയാണ് കല്യാണം കഴിക്കുന്നത് അപ്പം എന്നോട് കർത്താവ് പറഞ്ഞു ഡോക്ടർമാർ ഡോക്ടർമാർ അന്വേഷിക്കുന്നു നിന്റെ കൂടെ ഏത് മിഷണറി വേലയ്ക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരാളാണ് നീ അന്വേഷിക്കേണ്ടത് അപ്പം എൻ്റെ മുമ്പിൽ ഒന്നാമത് ആ പ്രപ്പോസലായി അപ്പം എന്നാലും എനിക്കൊരു ഷൂറിറ്റി ഇല്ല കാരണം വീട്ടിലോട്ട് അടുപ്പിക്കില്ല എന്ന് എനിക്കറിയാൻ ഇപ്പം ഞാൻ കറുത്ത വേണ്ടി ഇത് തന്നെയാണോ ഞാൻ ഗീതം ചോദിച്ചവരെ മൂന്ന് അടയാളങ്ങൾ ചോദിച്ചു കറുത്താവ പറഞ്ഞു ഇത് തന്നെയാണ് എനിക്ക് നല്ല ഉറപ്പായി അടയാളങ്ങളെല്ലാം ഭയങ്കര അത്ഭുതകരമായി ഗിതയോം ചോദിച്ചു ഒന്നും നടക്കുന്ന കാര്യമല്ലായിരുന്നു എല്ലാം നടന്നു അതുപോലെ ഞാനിങ്ങനെ അടയാളങ്ങൾ ചോദിച്ചു ഇതിങ്ങനെ നടന്നാൽ അങ്ങനെ നടന്നാൽ ഇതേ വഹിതമാണ് ഇങ്ങനെയാ അവസാനം എനിക്കൊരു ഉറപ്പ് കിട്ടി ഞാനൊരാളെ പറഞ്ഞു വിട്ടു അവർ അവരുടെ ചർച്ചിലേക്ക് പറഞ്ഞിട്ട് പറഞ്ഞു ഒന്നും അന്വേഷിക്കരുത് സമ്മതമാണെന്ന് മാത്രം ചോദിക്കുക എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഇനി എന്ത് പഠിച്ചതാണ് മലയാളം അറിയാമോ ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ എത്ര പേരുണ്ട് ഒന്നും വേണ്ട ജസ്റ്റ് ആസ്ക് യെസ് ഓർണോ ദൈവത്തിൻ്റെ എന്തെങ്കിലും ശബ്ദമുണ്ടോ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു അവർക്ക് നൂറ് ശതമാനം സന്തോഷമാണ് ഓക്കേ അത്രേ ആലോചനയുള്ളൂ കല്യാണം കഴിക്കാൻ നേരത്ത് ഞങ്ങൾ കാണാൻ പോയത് ഉറപ്പിക്കാൻ പോയതാണ് കല്യാണം കഴിഞ്ഞ് രണ്ട് ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ശരി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്ന കുറച്ച് മലയാളം അറിയാവുള്ളൂന്ന് ഐ ഡിഡൻ നോ എനിത്തിങ് അബൗട്ട് ഹെർ അവരുടെ പാസ്റ്റ് എന്നോട് ചോദിച്ചു എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ ഞാൻ പറഞ്ഞു ഒരു കണ്ടീഷനുണ്ട് വസ്ത്രങ്ങളല്ലാതെ ഒന്നും ഈ വീട്ടിൽ നിന്ന് എടുക്കാൻ പാടില്ല വിവാഹം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു നിൻ്റെ വീട്ടിൽ നീ ഒരു വകയും കൊണ്ടുവന്നിട്ടില്ല അതോടൊപ്പം നീ വിഷമിക്കേണ്ട എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ ഒന്നും എടുക്കുന്നില്ല നമ്മൾ ജീവിക്കുന്ന കാലം നമ്മൾക്ക് കട്ടിൽ വേണോ ബെഡ് വേണോ ആഹാരം കഴിക്കാൻ പാത്രം വേണോ എന്നൊക്കെ ദൈവം തീരുമാനിച്ചോളൂ ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്നെ കർത്താവിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒന്നുമില്ലാതെ ഒന്ന് മുതലാളിമാരായ ഒത്തിരി പേരുള്ളതുകൊണ്ട് ഞാൻ മരിക്കുമ്പോൾ ഞാൻ ദരിദ്രനായിരിക്കണം എൻ്റെ പേരിൽ ഡിപ്പോസിറ്റോ അസറ്റോ ഉണ്ടാകരുത് എന്നാൽ ഓരോ ദിവസവും നീ എന്നെ നടത്തിക്കൊണ്ടിരിക്കണം അതെനിക്ക് അനുഭവിക്കാം അപ്പൻ്റെ കൈപിടിച്ച് നടക്കുന്ന ഒരു മകനെ പോലെ ജീവിതകാലം മുഴുവൻ നടക്കണം അതെവിടെ ആയാലും അങ്ങനെ നടക്കണം അതും മാത്രമേ ഉള്ളൂ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഓക്കേന്ന് അതുകൊണ്ട് എൻ്റെ കൂടെ ഇങ്ങനെ നടക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഓക്കെ ഞങ്ങൾ കയറി ഇറങ്ങാത്ത വഴികളില്ല ഇന്നേവരെ ഭാര്യ എന്നോട് ചോദിച്ചിട്ടില്ല എന്താ സമ്പാദിക്കാത്തത് ചോദിച്ചിട്ടില്ല എന്താ നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തെന്ന് ചോദിച്ചിട്ടില്ല എനിക്ക് സമ്പാദിക്കാൻ പറ്റില്ല ഇഷ്ടം പോലെ സമ്പാദിക്കും കാരണം ഇന്നൊരു പ്രസംഗിക്ക് എൻ്റെ അത്രയും പ്രസംഗിക്കാൻ പോകുന്ന ആൾക്കാർക്ക് എത്ര വേണം സമ്പാദിക്കും പക്ഷെ ഗോഡ് ആർ സ്പെസിഫിക്ലി ആസ് ഡു മീൻ നോ നീ കാറ്റ് പോലെ പോയാൽ മതി ഓക്കെ മതി എൻ്റെ മകൻ ഇടയ്ക്കാൻ എന്നോട് ചോദിക്കും പപ്പ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട് ഞാൻ പറഞ്ഞു ഒരു ലക്ഷം രൂപയുണ്ട് അത് ഞാൻ എവിടെ നിന്ന് ഗൾഫിൽ പോയിട്ട് വന്നതായിരിക്കാം അത് നമ്മൾ ആർക്കും കൊടുക്കാതിരിക്കുന്നതുകൊണ്ടല്ലേ ഒരു ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്നത് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത്തിരി കഴിയുമ്പോൾ പൊക്കോളൂ ഓക്കെ ഇത്രയോ ഇത് കാറ്റാണ് കാരണം നാളെ ഞാൻ എവിടെ ആയിരിക്കും എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ നല്ല സുന്ദരമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എനിക്കൊരു കുറവില്ല ഇത് ദൈവം നടത്തുന്ന ഒരു നടത്തിപ്പാണ് അതിനകത്ത് എല്ലാവരും എന്നെപ്പോലാകണമെന്നോ എല്ലാവരും ഇറാഖിൽ പോയ മിഷണറിയെപ്പോലാകണമെന്നോ അല്ല നമ്മൾ എന്താ ഉപേക്ഷിക്കേണ്ടതെന്ന് വരെ തീരുമാനിക്കുന്ന കർത്താവാണ് ഇനി കർത്താവ് പറയാത്തൊരു ഒരു സാധനം ആ ചേസ്ബ്രത ഒരു സ്വത്ത് വേണ്ട വെച്ച് നടക്കുമല്ലേ ഞാനും അങ്ങനെ നടക്കാൻ പോകുന്ന പറഞ്ഞ് എന്ത് സംഭവിക്കുന്നറിയോ കുറെ നാൾ കഴിയുമ്പോൾ നിങ്ങൾ പറയും വേണ്ടി സ്വത്ത് വരെ വിട്ട് വിട്ടുകളു ഞാനാണ് എന്നും പറഞ്ഞ് അതിന്റെ അഹങ്കാരം പറയാൻ തുടങ്ങും നമുക്ക് കർത്താവ് അനുവദിക്കാതെ ഒരു അഞ്ചു രൂപ വിട്ടുകളയാൻ പോലും പറ്റിയല്ല നമ്മൾ ഇത് മനുഷ്യ കൽപ്പനയായിട്ട് അനുസരിക്കാൻ തുടങ്ങിയാൽ നമ്മളെപ്പോലെ വൃത്തികെട്ടവര് ലോകത്തുണ്ടായിരിക്കില്ല അതാണ് ഈ കൽപ്പനകളുടെ പ്രത്യേകത നമുക്കായിട്ട് അനുസരിക്കാൻ പറ്റില്ല മനുഷ്യരാൽ അത് അസാധ്യമാണ് ഞങ്ങൾ പിള്ളേരെ വളർത്തുന്നുണ്ടായിരുന്നു ഒരു മൂന്ന് അഡോപ്റ്റഡ് പിള്ളേർ ഞങ്ങൾക്ക് ഇപ്പോഴെ പിള്ളേർ മക്കളായിട്ടുണ്ട് അവർ ഒരാൾ എച്ച് ഐ പോസിറ്റീവാണ് അപ്പം കഥ പണ്ട് എല്ലാവരും പറയുവായിരുന്നു ഒരു ദിവസം ഒരാളോട് പറഞ്ഞു പാസ്റ്ററെ പാസ്റ്ററേ ലൈഫ് കേട്ടപ്പോൾ എനിക്ക് തോന്നി എനിക്കും പിള്ളേരെ അഡോപ്റ്റ് ചെയ്ത് അപ്പോൾ എനിക്ക് മനസ്സിലായി അപകടം സൈറൻ എൻ്റെ അടിച്ചു കാരണം ഞാൻ ചെയ്യുന്നത് പുള്ളിക്ക് ചെയ്യുന്നത് എങ്ങനെ ദൈവം പറഞ്ഞിട്ടില്ല ഇഷ്ടം തോന്നിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എന്താ പ്രോബ്ലം എന്നറിയോ ഈ സ്വന്തം മക്കൾ അനുസരണക്കേട് കാണിച്ചാൽ നിങ്ങൾക്ക് എന്താ തോന്നേ എന്താ തോന്നേ ഈ ഒരു പാവപ്പെട്ട അനാഥ കുഞ്ഞിനെടുത്ത് വളർത്തിയെന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സുഖകാര്യ അസുഖമാണ് കാരണം ഈ കുഞ്ഞിൻ്റെ നല്ല സൈഡ് മാത്രം നമ്മൾ നേരെ ചിന്തിക്കുന്നത് സ്വന്തം കുഞ്ഞുങ്ങൾ നമ്മൾ എന്തു പറഞ്ഞാലും കേൾക്കാതെ തല്ലിപ്പൊളിയും ബഹളവും കരച്ചിലും വാശിയായ നമ്മൾ എന്തു ചെയ്യും എന്നെപ്പോലെ ഞാൻ ഭയങ്കര വാശിക്കാരാണ് എൻ്റെ അപ്പനമ്മയും പറയുന്നത് എന്നെപ്പോലെ വാശിയുള്ള ഒരു അഡോപ്റ്റഡ് കുഞ്ഞിനെടുത്താൽ നമ്മൾ ചക്രശ്വാസം വലിക്കുന്നതു മാത്രമല്ല നമ്മുടെ ഉള്ളിൽ ഈ ദേഷ്യവും പകയുമൊക്കെ ഒച്ചിനോട് ഉണ്ടാവും നമ്മൾ മനുഷ്യരാ ദൈവം തന്നതല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു നല്ല കാര്യം ചെയ്തിട്ട് നമ്മൾ ലോകത്തിൽ ഏറ്റവും വലിയ വൃത്തികെട്ടവരായിട്ട് മാറും ഞാൻ അന്നോടെ ഈ പറയുന്ന നിർത്തി എന്നെ നോക്കല്ലേ മക്കളെ കർത്താവിനെ മാത്രമേ നോക്കാവുള്ളൂ കാരണം കർത്താവ് നിങ്ങളെ വിടുന്ന വേറൊരു വഴിക്കായിരിക്കും അങ്ങനെ മനോഹരമായ അനേകം സാക്ഷികളെ ഉണ്ടാക്കാൻ കഴിവുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും വ്യത്യസ്തമായി കർത്താവിനെ സാക്ഷിക്കുന്നവരായിരിക്കും കാറ്റ് പോലെ ആകുമ്പോൾ അതാ പ്രത്യേകത ഓരോന്നിനും ഇൻറ്റൻസിറ്റി വ്യത്യാസമുണ്ട് വീശുന്ന ഏരിയ വ്യത്യാസമുണ്ട് പക്ഷേ എല്ലാവർക്കും ആത്മ സ്വഭാവത്തെയാണ് നമ്മൾ ഈ കാറ്റു സ്വഭാവം എന്ന് പറയുന്നത് ആത്മാവ് അനുസരിച്ച് ചലിക്കുന്നതിനെയാണ് നമ്മൾ ആത്മസ്വഭാവം ഈ ആത്മ സ്വഭാവമുള്ളവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഏറ്റവും പ്രധാനം നമ്മൾ കാറ്റുപോലെ ആവുക എന്നുള്ളതാണ് നിക്കോതമാസോൻ്റെ കർത്താവ് പറഞ്ഞ പോലെ കാറ്റ് പോലെ ആവുക അതിന് കർത്താവ് ചെയ്യുന്ന രണ്ട് വലിയ കാര്യങ്ങളുണ്ട് നമ്മളെ കാറ്റ് പോലെ ആക്കാൻ വേണ്ടി അതാണ് വെള്ളവും ആത്മാവുമാണ് കർത്താവ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് വെള്ളത്താലും ആത്മാവിനാലും ആണ് ദൈവം നമ്മളെ കാറ്റ് പോലെ ആക്കുന്നത് ഓക്കെ അത് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് കാണാം എങ്ങനെ നമുക്ക് കാറ്റ് പോലെ ആകാം ഓക്കെ എങ്ങനെ നമുക്ക് ഈ അന്ത്യകാലത്ത് ഇത്രയും പേര് കർത്താവിനെതിരെ നിൽക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയൊരു പോരാട്ടമാണിത് അതായത് ക്രിസ്തീയ സഭകൾ എന്ന് പറയുന്നിടത്ത് പോലും യേശു ക്രിസ്തുവിനെക്കുറിച്ച് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അത്രയും കർത്താവ് ഈ സമൂഹങ്ങളിൽ നിന്ന് തള്ളപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അല്ലേ ഗാന്ധി തള്ളപ്പെട്ടു പോയാൽ ഇത് ഇത് കർത്താവിനെതിരെയുള്ള ഒരു റിബല്യൺ ഒരു മത്സര ബുദ്ധി ഈ മനുഷ്യൻ അന്ത്യകാലത്ത് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ അതിനിരയായി വീണു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ജാഗ്രതയോടെ കർത്താവിൻ്റെ വചനത്തെ അനുസരിച്ച് അവൻ്റെ സാക്ഷികളായിട്ട് മാറിയാൽ നിങ്ങളിലൂടെ ദൈവം വലിയ വലിയ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത് ഞാൻ സി ടി സ്റ്റഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഒരു എക്സാമ്പിളോട് പറയാം അതോടെ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം കാറ്റുപോലെ ആകുന്ന എങ്ങനെയാണ് സി ടി സ്റ്റഡ് ഒരു ദിവസം കല്യാണം കഴിക്കാൻ വേണ്ടി തൻ താൻ കല്യാണം ആലോചിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയുടെ എടുത്ത് വീട്ടിൽ ചെന്നിട്ട് ഈ പെൺകുട്ടിയോട് സംസാരിക്കുകയാണ് ഞാൻ ഇന്നൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്താ ഞാൻ വലിയ വലിയ കൊട്ടാരമുള്ള ധനവാനായ ക്രിക്കറ്റ് കളിക്കാരനായ സിറ്റി സ്റ്റഡിനെ കല്യാണം കഴിക്കാൻ നല്ല നീ വിചാരിച്ചിരിക്കുന്നെ എന്നാൽ ആ സി ടി സ്റ്റഡ് ഇനിയില്ല ഞങ്ങളുടെ സ്വത്തെല്ലാം ഹഡ്സ് എൻ ടൈലറുടെ മിഷന് ദാനം ചെയ്തിരിക്കുകയാണ് ഇനി ആകെ മൂവായിരം പൗണ്ടും ഒരു ചെറിയ മുറി മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു കാരണം സത്യം പറഞ്ഞ സിറ്റി സ്റ്റഡിൻ്റെ അപ്പനും കൂടെ ചേർന്നോട്ടെ ഇതെല്ലാം കൊടുക്കുന്നത് പുള്ളി ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു വിശ്വാസിയായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കുകയാണ് സിറ്റി സ്റ്റഡിനോട് എന്തിനാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്തത് അപ്പം സീറ്റി ചേട്ട് പറഞ്ഞു കർത്താവ് പറഞ്ഞിട്ടാണ് ഉടനെ ഈ പെൺകുട്ടി പറഞ്ഞു നിങ്ങളൊരു കള്ളനാണ് ഞാൻ നിങ്ങളുടെ വിവാഹം കഴിക്കാൻ തയ്യാറല്ല പുള്ളിക്കാരെന്ന് ചോദിച്ചാൽ അതെന്താണ് കർത്താവ് പറഞ്ഞതായിരുന്നെങ്കിൽ നിങ്ങൾ ആ മൂവായിരം പൗണ്ടും ആ വീടും നിങ്ങൾക്കായി വെച്ചേക്കുകയില്ലായിരുന്നു അത് നിങ്ങൾ വെച്ചിരിക്കുന്ന നിങ്ങളൊരു കള്ളനായതുകൊണ്ടെന്ന് പറഞ്ഞു അത് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു ഇയാൾ അത് പോയി കൊടുത്തിട്ടാണ് അവൾ കല്യാണം കഴിച്ചത് ആ ഒരു മിഷണറിമാരായിട്ട് ചൈനയിലേക്ക് പോയി ഇന്ത്യയിൽ ഇന്ത്യയിലെ മിഷണറിമാര ആയിട്ട് വന്നു അവസാനം ആ ഭാര്യ സുഖമില്ലാതായി ഭർത്താവ് ഒറ്റയ്ക്ക് എന്നിട്ട് പത്തൊമ്പത് വർഷം ആ ഭാര്യയെ വിട്ടിട്ട് ഇംഗ്ലണ്ടിൽ വിട്ടിട്ട് ഒറ്റയ്ക്ക് വയ്യാത്ത ഭാര്യയെ വിട്ടിട്ട് ആഫ്രിക്കയിൽ പോയി കാരണം ഭാര്യ അല്ല ഭാര്യ അങ്ങേയറ്റം സ്നേഹമുള്ള ഭാര്യയാണ് കർത്താവിന് വേണ്ടി ജീവിച്ച പെണ്ണാണ് പെൺകുട്ടിയാണ് പക്ഷേ ഷെഡ് നോക്കുമ്പോൾ യജമാനേക്കാൾ വലുതായിട്ടൊന്നുമില്ല പത്തൊമ്പത് വർഷം ആഫ്രിക്കയിൽ കിടന്ന് മരിക്കാൻ നേരത്ത് ഒരു ചെറിയ കുടിലായിരുന്നു ആ കുടിലിൽ ബക്കിംഗാം പാലസ് എഴുതി വെച്ചു അപ്പോൾ ആരോ ഒരാളെ ചോദിച്ചു ഇത് ഈ ബക്കിംഗിഹാം പാലസ് എഴുതി വെച്ചെന്ന് വെച്ചാൽ പൊളി പറഞ്ഞു രാജാവ് ഇവിടെയാണ് താമസം അതുകൊണ്ടാണ് എൻ്റെ രാജാവ് ഈ കുടിലിൽ താമസിക്കുന്നു അതുകൊണ്ട് ഇതാണ് എൻ്റെ ബക്കിംഗാം പാലസ് എന്ന് പറഞ്ഞു ആണ് സിറ്റി സ്റ്റഡ് എന്ന കാറ്റ് ഇനി ഒരു ചെറിയ കാറ്റും കൂടെ വീശിയിട്ട് നമുക്ക് നേർന്നു ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിൽ ആർ സി സിയിൽ ഉള്ളൊരു ഡോക്ടറാണ് ഡോക്ടർ ഹെഡ് ആൻഡ് നെക്ക് സർജനാണ് യങ് മാൻ മാരിഡ് വിത്ത് ആ സമയത്ത് ഭാര്യ പ്രഗ്നൻ്റ് ആണ് സമയത്താണ് ഇദ്ദേഹം ഒരു ദിവസം ചർച്ചിലേക്ക് വന്നതിൻ്റെ സാക്ഷ്യം പറയാണ് കർത്താവ് എന്നോട് പറഞ്ഞു മിഷണറി ആയിട്ട് പോവാൻ അവിടെ ഞാൻ ജോലി രാജിവെച്ചു എല്ലാവരും സ്റ്റണ്ട്ടിരിക്കുകയാണ് ആർ സി സിയിലെ ഹെഡ് ആൻഡ് നെക്ക് സർജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് പൊസിഷൻ അപ്പോൾ ആ ചർച്ചിൽ തന്നെ ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ട് ഇദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനൊരു എടുത്തത് അപ്പോൾ അവര് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു കർത്താവ് പറഞ്ഞിട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ ഈ സൈക്കാട്രിക്സ് ചോദിച്ചു കർത്താവ പറഞ്ഞത് എങ്ങനെ മനസ്സിലായി അപ്പൊ ഇദ്ദേഹത്തിന്റെ മറുപടി ഒരു ഭയങ്കര മറുപടി ആയിരുന്നു ഏത് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നായാലും ഒരപ്പം വിളിക്കുമ്പം മകൻ അതറിയാതിരിക്കാൻ പറ്റുമോ സാർ അവര് ഒറീസയിൽ മിഷണറിമാരായിട്ട് പോയി ഞങ്ങൾ അവരുടെ പോയി ഒരാഴ്ച താമസിച്ചു കഴിഞ്ഞ ജനുവരിയിൽ വളരെ ഇടുങ്ങിയ സാഹചര്യത്തില് ആ പിള്ളേരെ കുളിപ്പിച്ചും ആഹാരം കൊടുത്തു ഈ സർജനും വൈഫും ഡോക്ടറാണ് രണ്ടുപേരും അവിടെ അവർക്ക് മരുന്നും കൊടുത്ത് ഗോസ്ഫലം കൊടുത്ത് സുശേഷ വലയുന്നു കാറ്റ് അവർ നാളെ എവിടെ ആയിരിക്കും ആർക്കും അറിയും ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഇന്നും നമ്മുടെ ഇടയിലും അത് സംഭവിക്കണം വി ഷുഡ് ബിക്കം എ മിഷണറി ചർച്ച് എ മിഷണറി സെൻഡിങ് ചർച്ച് നമ്മളാണ് കർത്താവിന് വേണ്ടി അടുത്ത ജനറേഷനെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ആൾക്കാർ അത് ഈ ഒരു തളർന്ന ഞങ്ങളുടെ ജനറേഷനെ പോലെ ആകരുത് നിങ്ങളുടെ ജനറേഷൻ അതീവ ശക്തിയുള്ള ആത്മാവിനാൽ ചലിക്കുന്ന ഒരു ജനറേഷനായിട്ട് മാറണം നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ അടുത്ത ജനറേഷനോട് പറയാൻ കർത്താവ് വന്നില്ലെങ്കിൽ കർത്താവ് വരുന്ന വരവ് താമസമെങ്കിൽ ഈ ദേശത്തും ലോകമെമ്പാടും ഇതുവരെ കർത്താവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത നാടുകളിലും യേശുക്രിസ്തുവിൻ്റെ ശബ്ദം എത്തണമെങ്കിൽ നമ്മൾ കാറ്റുപോലെ ആയാൽ മാത്രമേ ഈ സൂചിക്കുഴകളുടെ അപ്പുറത്ത് കടക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആ ദൈവത്തിൻ്റെ ആത്മാവ് അതിനുള്ള ബലം നമുക്ക് നൽകട്ടെ ആത്മാവിൽ നിറയുമ്പോൾ നമ്മൾ ശരിക്കും ക്രിസ്തുവിനാലാണ് നിറയുന്നത് അവൻ്റെ ആത്മാവാണ് നമ്മളെ കാറ്റുപോലെ ആക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്കൊരു ബ്രേക്ക് എടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ ഞങ്ങൾ ഈ ഭൂമിയിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവ് പലപ്പോഴും സ്വപ്നങ്ങളെല്ലാം ഒരു സെറ്റിൽമെൻറ്റിനെ കുറിച്ച് കർത്താവെ അങ്ങ് കണ്ട കാഴ്ചകളിലൂടെ ഈ ലോകത്തെ കാണുവാൻ അങ്ങയുടെ ആത്മാവിലൂടെ ഞങ്ങളുടെ ചുറ്റുമുള്ളവരെ കാണുവാൻ കർത്താവ് ആ ഒരു നടപ്പ് ആ ഇടുക്കുവഴിയിലൂടെയുള്ള നടപ്പ് കർത്താവ് ഞങ്ങൾക്കൊരു സ്വപ്നം പോലെ ഒരു കൊതി പോലെ ഒരാഗ്രഹം പോലെ കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ അവിടെ നിന്ന് പ്രകാശിപ്പിക്കണമേ അനേകം ശരികൾ ഞങ്ങൾ കാണുന്നുണ്ട് കർത്താവ് പക്ഷേ സത്യം അങ്ങും മാത്രമേ ഉള്ളൂ വേറെ ആർക്കും ഞങ്ങളുടെ ഹൃദയത്തെ സത്യത്തെ പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കർത്താവ് അവിടുത്തെ സത്യം ഞങ്ങളെ സ്വതന്ത്രരാക്കുകയും കർത്താവ് എങ്ങയുടെ അനുയായികളാക്കുകയും കർത്താവ് അങ്ങയുടെ അങ്ങയുടെ ആ ആത്മാവിനാൽ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയും കാറ്റുപോലെ ഞങ്ങൾ സ്വതന്ത്രരാകുകയും ചെയ്യുവാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശു നാമത്തിൽ തന്നെ ആമേ